الحمد لله لا ند له ولا ند له ولا مثيل له لا وزير له ولا نصير له ولا نذير له ولا شبيه له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفل علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوّل أمري إلى الله وأفوّل أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأديت الأمانة ونسعت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهادي وعبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيت وما للظالمين من أنصار صدق الله صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم ما منكم من أحد إلا سيكلمه ربه وليس بينه وبينه ترجمان
ഫയൻളുറു അയ്മന മിൻഹു ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ മിൻ അമലി ഫയൻളുറു അശ്അമ മിൻഹു ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ മിൻ അമലി ഫയൻളുറു ബൈന യദൈഹി ഫലാ യറാ ഇല്ലാ നാറ തൽഖാ വജ്ഹി ഇത്തഖു നാറ വലൗ ബിശിക്കി തംറാ ഇത്തഖു നാറ വലൗ ബിശിക്കി തംറാ ഇത്തഖു നാറ വലൗ ബിശിക്കി തംറാ സദഖ റസൂലുഹു നബിയുൽ മുസ്തഫൽ അമീൻ അലൈഹി വഅല ആലിഹി വഅഹ്ലി ബൈതിഹി അഫ്ളലു സലവാത്തി വഅസ്കത സലീം. മസിൽ വഖൂഫക യൗ മൽ അർദി ഉരിയാനാ മുസ്തഖിഷന തരിഖൽ അഖ്ഷായി ഹൈറാനാ والنار تلهب من غيلنا ومن عنقي على العصاة ورب العرش غلبانا نادى الجليل خذوه يا ملائكتي إن دوب عبد نصا للنار عطشانا والمشركون غدا في النار يحترقوا والمؤمنون بدار الخلد سكانا وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبنا يا رسول الله وعليك حبنا يا رسول الله من نذيذ العاصي صلاة الله معها تحيته سلام الله إجلال قدرك عاشقا تفخيما صلوا عليه وسلموا تسليما. സ്നേഹ ബഹുമാനാദവും നിറഞ്ഞ ബഹുമാനനായ അധ്യക്ഷൻ സയ്യിദ് അറ്റക്കോയ തങ്ങൾ, സ്വാഗത പ്രഭാഷണം നിർവഹിച്ച ബഹുമാന്യനായ ഷമീർ പി കെ, ഈ പുണ്യമായ സദസ്സിൻ്റെ സമുദ്ഘാടന കർമ്മം നിർവഹിച്ച കിഴിമുറി ഖത്തീബ് ബഹുമാന്യനായ മുസ്തഫ മുസ്ലിയാർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ആദരണീയരും ബഹുമാന്യരുമായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെൻ്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. പരമകാരുണികനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുവാനും ആദരവായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ച് അവൻ്റെ വിശുദ്ധമായ സ്വർഗത്തിലെത്തിച്ചേരാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണാമയനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസീയത്ത് ചെയ്തവർ, ഇൽമിൻ്റെ വടികളിലെ നമ്മൾ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, എല്ലാത്തിലുമുപരി ഈ പരിപാവനമായ മജ്ലിസുൽ ഇൽമിൻ്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ, എല്ലാവരുടെയും കബറിടങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ.
അവരുടെ പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സന്തുഷ്ടിയിലും സംതൃപ്തിയിലുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി തിരുവേഗപ്പുറ എച്ച് എസ് മദ്രസ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന 7-ാമത് മതപ്രഭാഷണ പരമ്പരയുടെ അവസാന ദിവസമായ ഇന്ന് സൃഷ്ടികൾ സൃഷ്ടാവിലേക്ക് എന്ന ശീർഷകത്തിൻ്റെ കീഴിൽ വളരെ പ്രതികൂലമായി കാലാവസ്ഥയിൽ കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. കാലാവസ്ഥ തികച്ചും പ്രതികൂലമാണ് എന്ന് ഇന്നലകളിലും ഇനിങ്ങാന്നുകളിലും ഒക്കെ നമുക്ക് അനുഭവപ്പെട്ടതാണ്. ഇന്നും മഴയൊന്നും മാറി നിന്നെങ്കിലും ഇപ്പോൾ പരിപാടി തുടങ്ങുമ്പോൾ മഴ ചെറുതായി നമ്മളിലേക്ക് വരുന്നുണ്ട്. എല്ലാ സഹോദരങ്ങളും പരമാവധി ഈ സംഘാടകർ ഒരുക്കിയ സൗകര്യങ്ങളെ പ്രയോജനപ്പെടുത്തി മഴ ഒരല്പം കഴിഞ്ഞാൽ തുമർത്തു പെയ്താലും നിങ്ങൾ ഈ സദസ്സിൻ്റെ ദുആയിൽ ഇൻഷാ അല്ലാ ഉണ്ടാകണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മഴ ഇനി കൂടുമോ കുറയുമോ എന്നൊന്നും പ്രവചിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. നമ്മുടെ ഒരു പ്രതീക്ഷ ചിലപ്പോൾ തുമർത്ത് പെയ്യുമെന്ന് ഒരു പ്രതീക്ഷയുണ്ടല്ലോ നമുക്കെല്ലാത്തിലും. കൊടും വരൾച്ച ബാധിച്ച ഒരു ഗ്രാമത്തിൽ മഴയ്ക്കുവേണ്ടി, വരൾച്ച വല്ലാതെ രൂക്ഷമായപ്പോൾ മഴയ്ക്കുവേണ്ടി നമസ്കാരവും പ്രാർത്ഥനയും നടത്താൻ ആ നാട്ടിലെ ഖത്തീബ് ആഹ്വാനം ചെയ്തു. വിശാലമായ മൈതാനിൽ മഴയ്ക്കു വേണ്ടി നിസ്കരിക്കാൻ ആ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളും എത്തിച്ചേർന്നപ്പോൾ കൂട്ടത്തിൽ നിസ്കരിക്കാൻ വേണ്ടി വന്ന ഒരു കൊച്ചുകുട്ടിയുടെ കക്ഷത്തൊരു കൊടയുണ്ടായിരുന്നു. അതൊരു പ്രതീക്ഷയാണ്. കാരണം ഞാൻ ഈ പോകുന്ന ഈ ദുആ സമ്മേളനവും നിസ്കാരവും കഴിയുമ്പോൾ എൻ്റെ അള്ളാഹു എനിക്ക് മഴ പെയ്യിപ്പിച്ച് തരും എന്ന പ്രതീക്ഷ ആ 10,000-ൽ ആകെയുള്ളൊരു കൊച്ചുകുട്ടിക്കാണ്. ആ കുട്ടിയുടെ കക്ഷത്തിലൊരു കുടയുണ്ട്. ആ കുട ഒരു വലിയ പ്രതീക്ഷയുടെ വിശ്വാസദാർഢ്യത്തിൻ്റെ അടയാളമാണ്. ബാക്കിയുള്ള മുഴുവൻ ആളുകളും കുടയെടുക്കാതെ പോയത് മഴ പെയ്യുമെന്ന ഒരു പ്രതീക്ഷ അവരുടെ മനസ്സിൽ ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഏതൊരു കർമ്മത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട അവസാനം പ്രതീക്ഷയാണ്. അത് ബലവത്താകും എന്ന ഒരു പ്രതീക്ഷ. അള്ളാഹു നാം ഇവരെയും നമ്മുടെ പ്രതീക്ഷകളെ അള്ളാഹു നിലനിർത്തി തരട്ടെ. സ്ത്രീകളൊക്കെ നിരിക്കാൻ സ്ഥലമില്ലാതെ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ധാരാളം ആളുകൾ നിൽക്കുകയാണ്. കൂടുതലൊന്നും ഞാൻ നീട്ടി പരത്തി കൊണ്ടുപോവില്ല. അവസാനം കാര്യമായി നമുക്കൊന്ന് ദുആ ചെയ്ത് പിരിയാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഈ സദസ്സിൽ ദുആ അത്യന്താപേക്ഷിതമാണ്. ഇനി ഇത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത പരിപാടി ഇൻഷാ അല്ലാ 15-16 തീയതികളിൽ കോട്ടക്കൽ കുറ്റിപ്പുറം ആലിൻ ചുവടിലാണ്, 2 ദിവസം. അത് കഴിഞ്ഞാൽ ഞാനും ഭാര്യയും കൂടി ഇൻഷാ അല്ലാ വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി യാത്രയാവുകയാണ്. അതുകൊണ്ട് അതിനു മുമ്പ്, ഹജ്ജിന് പോകുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും ദുആ കൊണ്ട് വസീയത്ത് ചെയ്യാനും, എല്ലാവരും ഹജ്ജിന് പോയാൽ കുറച്ച് ദുആ ഉണ്ടാവും, ഞാനൊക്കെ പോകുമ്പോൾ ഒരു വലിയ ദുആയുടെ ഭാണ്ഡവും പേറിയാണ് പോവുക. കാണുന്ന വേദനകളും കാണുന്ന പ്രയാസങ്ങളും ഒക്കെ ഒരൊറ്റ വാക്കുകളിൽ ഉസ്താദേ ദുആ ചെയ്യണയെന്ന് പറഞ്ഞു ദുഃഖുന്ന 10,000-ക്കണക്കിന് ദുഃഖം ജീവിതത്തിൻ്റെ ഭാരമായി ചുമലിലേറ്റിയ ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് നാം നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവസാനം നമ്മുടെ ദുആ നടക്കും. ആ ദുആയിൽ ഇനി നമുക്ക് ഹജ്ജിന് മുമ്പ് ഒരുമിച്ച് കൂടാനുള്ള ഒരു സൗകര്യം ഇനി 2 ദിവസവും കൂടിയുള്ളൂ. അള്ളാഹു നമ്മുടെ യാത്രകളെ സ്വീകരിക്കുമാറാകട്ടെ. ഈ മഹാസദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവേ നീ ഞങ്ങൾക്ക് കാലാവസ്ഥയെ അനുകൂലമാക്കി തരണേ തമ്പുരാനെ. അള്ളാഹുവേ അവസാന ദുആ ചെയ്ത് സന്തോഷത്തോടെ പിരിയാൻ 5 ദിവസമായി ഈ യുവാക്കൾ നടത്തുന്ന ഒരു വലിയ ഭഗീരഥ പ്രയത്നത്തിൻ്റെ പരിസമാപ്തിയുടെ ദിവസമാണെന്ന്. 5 ദിവസം കഴിയുമ്പോൾ തങ്ങൾ ഉറക്കമളച്ചത്, തങ്ങൾ ഓടി നടന്നതും നാളെ മനസ്സിനൊരു ചാരിതാറ്റം നൽകുന്ന ഒരു നല്ല സദസ്സായി നീ ഇതിനെ സ്വീകരിക്കണേ തമ്പുരാനെ എന്ന ദുആയോടുകൂടി കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും കാലാവസ്ഥ അനുകൂലമാകാൻ വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുമ്മ യാ മുഹവ്വിൽ അൽഅഹ്വാൽ ഹവ്വിൽ ഹാലന ഇലാ അഹ്സനിൽ ഹാൽ. മഴ പെയ്യരുതെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കഴിഞ്ഞ കാലവർഷത്തിൽ കിട്ടിയതിനേക്കാൾ 40% കുറവാണ് ഈ വർഷം കേരളത്തിൽ കിട്ടിയ മഴ. അതുകൊണ്ട് തന്നെ കൃഷിക്ക് ഉപയുക്തമായ രീതിയിൽ മഴ കിട്ടാത്തത് കൊണ്ട് ഈ വർഷം കേരളത്തിൽ വലിയ വരൾച്ചകൾ ഉണ്ടാകും, കൃഷികളൊന്നും ഉണ്ടാവില്ല എന്നാണ് വലിയ പ്രതീക്ഷയിൽ. വാഴയും മരച്ചീനയും ഒക്കെ നട്ട കർഷകർ മഴ പെയ്യണേന്ന് ദുആ ചെയ്യുമ്പോൾ നമ്മൾ വകുന്നടക്കാൻ വേണ്ടി മഴ പെയ്യല്ലേ എന്ന് പറയാൻ പാടില്ല.
അള്ളാഹു അവൻ്റെ അനുഗ്രഹം ആവശ്യമുള്ളിടത്ത് അള്ളാഹു വർഷിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. ഈ സംഘാടകരനെ ഇന്ന് കാണാമെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ ആളുകൾ 10 മണിക്ക് വരൂ, അതുകൊണ്ട് ഉസ്താദ് 10 മണിക്ക് വന്നാൽ മതി. ഇത്രയും നേരത്തെ വന്നിരുന്നെങ്കിൽ 9 മണിക്കേ ഞാൻ വരുമായിരുന്നു. ഇതിന് മുമ്പുള്ള ദിവസമൊക്കെ ആളുകൾ വന്നപ്പോൾ 10 മണിയായി. അതുകൊണ്ട് ഇപ്രാവശ്യം ഇന്നും ഇതിന് മുമ്പൊക്കെ 10 മണിക്കാ സ്റ്റേജ് നിറഞ്ഞത്. ആണോ 9:30 9:30 10 വലിയ ദൂരമില്ല. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെ ആവുമെന്ന പ്രതീക്ഷയിൽ സംഘാടകർ എന്നോട് പറഞ്ഞ് 10 സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഒരല്പം വൈകിയത്. പക്ഷേ നേരത്തെ എത്തിയിരുന്നെങ്കിൽ ഞാൻ നേരത്തെ എത്തുമായിരുന്നു. ആ സഹോദരിമാർക്ക് ഇരിക്കാനുള്ള സൗകര്യം സംഘാടകർ എങ്ങനെയെങ്കിലും ചെയ്തു കൊടുക്കും. അള്ളാഹു സ്വീകരിക്കുമാർ. ആണുങ്ങൾ കുറച്ച് നിന്നോളൂ, എന്നാലും പെണ്ണുങ്ങൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രസവിച്ചു തന്നെ 3 തണ്ടൽ വേദനയാണ്. കാരണം പ്രസവിക്കണ കുട്ടിക്ക് ഇപ്പം തന്നെ പ്രസവത്തോടുകൂടി 400 തൂക്കം. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സിട്ടാവിലേക്ക് സിട്ടികൾ മടങ്ങുക. ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം തൻ്റെ ജീവിതത്തിൻ്റെ വടികാട്ടിയായി, സഹചാരിയായി, സഹകാരിയായി, തൻ്റെ ജീവിതത്തിൻ്റെ താങ്ങും തണലുമായി നിന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മദീനയുടെ ചാരത്ത് കബറടക്കി. ഭർത്താവ് നഷ്ടപ്പെട്ടു പോയ വിയോഗ ദുഃഖത്താൽ 10 നീളവും 8 വീതിയുമുള്ള ആകാശത്തു മട പെയ്താൽ ചോർന്നൊലിക്കുന്ന ഈത്തപ്പനയുടെ ഓലകൾ ചാരിവെച്ച തൻ്റെ കൊച്ചുകുടലിൽ നഷ്ടപ്പെട്ടു പോയ ഭർത്താവിൻ്റെ വിയോഗത്തിൽ പൊട്ടിക്കരയുന്ന പ്രിയപ്പെട്ട സഹധർമ്മിണിയോട് ഒരിക്കൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ സഹാബികൾ വന്ന് ചോദിച്ചു, അത്രേ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ട ഏറ്റവും വലിയ അത്ഭുതം ഏതായിരുന്നു? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ട ഏറ്റവും വലിയ അത്ഭുതം ഏതായിരുന്നു? ചോദ്യം ഭാര്യയോടൻ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, പരിമിതികളുണ്ട്, പക്ഷേ അത് നമ്മുടെ പ്രസംഗത്തിന് തടസ്സമാവരുന്നു. ഭാര്യയോടാണ് ചോദ്യം. ഭർത്താവുമായി ജീവിച്ച വർഷങ്ങളുടെ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്ഭുതകരമായി നിങ്ങൾക്ക് തോന്നിയ ഒരു സംഭവം വിവരിക്കാൻ കഴിയുമോ? നമ്മുടെ ഭാര്യമാരോടാണ് ചോദ്യമെങ്കിൽ അവരുടെ പ്രതികരണം എങ്ങനെയാവാം? ഒരു രാത്രിയിൽ നമ്മൾ കലിപൂണ്ടത്, അല്ലെങ്കിൽ ഒരു രാത്രിയിൽ നമ്മൾ സംഹാര താണ്ഡവമാടിയത്, ഒരു നിസ്സാരപ്രസത്തിന് നമ്മൾ വല്ലാതെ വൈകാരികപരമായി പ്രതികരിച്ചത്, ഇതൊക്കെയായിരിക്കാം മിക്കവാറും ഭാര്യമാർക്ക് അവരുടെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ അവരെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന, അദ്ദേഹം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, അന്ന് ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ സ്വഭാവമാറ്റം കണ്ടപ്പോൾ. ഇങ്ങനെയൊക്കെ നമ്മുടെ ഭാര്യമാർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ചില അടയാളപ്പെടുത്തലുകൾ മറ്റൊരാളോട് പറയാനുണ്ടാവാം. പക്ഷേ ലോകം കണ്ട ഏറ്റവും സൗഭാഗ്യവതിയായ ഭാര്യ ആകാശലോകത്തു നിന്ന് ദിവ്യാമൃതം പോലെ വാനിൽ നിന്ന് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പെയ്തിറങ്ങിയ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൻ്റെ അകമ്പടി സേവിച്ചു വന്ന ആ വിശുദ്ധമായ ഖുർആനിൻ്റെ വചനാമൃതങ്ങൾ സ്വന്തം ശരീരത്തിലേക്ക് ആവാഹിച്ചെടുത്ത ലോകത്തിൻ്റെ അംബറിനേക്കാൾ സുഗന്ധമുള്ള മുല്ലപ്പൂവിനേക്കാൾ സുഗന്ധ പരിമളം വെച്ച റൈഹാനിനേക്കാൾ ആകർഷകമായിരുന്ന ഏറ്റവും വലിയ മലറും മെത്തയിൽ ചാരിക്കിടന്ന ശരീരത്തോട് കെട്ടിപ്പിടിച്ചു പരിരംഭണം ചെയ്ത് കിടന്നുറങ്ങാൻ ഭാഗ്യം ലഭിച്ച റിസാലത്തിന്റെ ദൗത്യം ഏറ്റെടുത്ത ശരീരത്തിന് കാവല് നിൽക്കാൻ കഴിഞ്ഞ് ലോകം കണ്ട ഏറ്റവും വലിയ അത്യപൂർവമായ ഭാഗ്യം ലഭിച്ച ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ. ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് മാറാൻ രണ്ടാമതൊരു വസ്ത്രമുണ്ടായിരുന്നില്ല. അവർക്ക് പത്തിരി ചുടാൻ അവരുടെ വീട്ടിൽ ഒരു കല്ലുണ്ടായിരുന്നില്ല. 3 ഞാൻ വെള്ളം കുടിച്ചിട്ട് പട്ടിണി കിടന്നിട്ടുണ്ട് എന്ന് ആയിഷ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ലോകചരിത്രത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ച ഏറ്റവും വലിയ മഹിദാ മണി ആയിഷ റളിയല്ലാഹു തആല അൻഹയായിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ പരിമിതികൾ, പരിതാപനങ്ങളും പരിതാപങ്ങളും പരിമിതികളും പരിദേവനങ്ങളും പരിധി ലംഘിക്കുമ്പോഴും പാരിലെ പരമസുഖമല്ല പരലോകത്തിൻ്റെ പരമാനന്ദമാണ് പരിഗരണീയമെന്ന് കരുതി പാതിരാത്രിയിൽ പടച്ചറബിനോട് പതിതയെപ്പോലെ പൊട്ടിക്കരഞ്ഞ് തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൻ്റെ നിമിഷങ്ങളെ
വരാനിരിക്കുന്ന ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ ഒരു കമ്പ്യൂട്ടറിനേക്കാൾ വലിയ ഓർമ്മച്ചപ്പിൽ ഒപ്പിയെടുത്ത ലോകം കണ്ട അത്ഭുതകരമായ ഭാര്യ ആയിഷ റളിയല്ലാഹു തആലയുടെ മറുപടി, എന്റെ ഭർത്താവിന്റെ ജീവിതമേ ഒരത്ഭുതമായിരുന്നു. അതായിരുന്നല്ലോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സ്വന്തം ഭാര്യയെ കൊണ്ടുപോലും എന്റെ പ്രവാചകനോടത്തുള്ള ജീവിതത്തിൽ ഇതാണ് അത്ഭുതം എന്ന് വേർതിരിച്ചു പറയാൻ എനിക്കാവുന്നില്ല. എന്റെ പ്രവാചകന്റെ ജീവിതം മുഴുവനും അത്ഭുതമായിരുന്നു. അവിടുത്തെ ഉറക്കം, അവിടുത്തെ ഉണർവ്, അവിടുത്തെ ചിന്ത, അവിടുത്തെ പുഞ്ചിരി, അവിടുത്തെ നന്മ, അവിടുത്തെ ഗുണങ്ങൾ, അവിടുത്തെ അനക്കങ്ങൾ, അവിടുത്തെ അടക്കങ്ങൾ, അവിടുത്തെ ചേട്ടകൾ, അവിടുത്തെ നിശ്ചേട്ടകൾ, അവിടുത്തെ ആധികൾ, അവിടുത്തെ വ്യാധികൾ, അവിടുത്തെ ഉറക്കം, അവിടുത്തെ ഓട്ടം, അവിടുത്തെ നടനം, പല്ല് തേച്ചത്, കുളിച്ചത്, തലച്ചീവിയത്, ഭാര്യയോട് സംസാരിച്ചത്, മക്കളോട് മുത്തം കൊടുത്തത്, ലോകത്തോട് പറഞ്ഞത്, പടനയിച്ചത്, പടനായകന്മാരോട് പടവെട്ടിയത്, അനുചരന്മാരോട് പറഞ്ഞത്, എതിരാളികളോട് സംസാരിച്ചത്, എല്ലാം ജീവിതത്തിൻ്റെ നിഖില മേഖലകളും അത്ഭുതത്തിൻ്റെ മേൽ അത്ഭുതമായി വന്ന ഒരു നേതാവായിരുന്നുവല്ലോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആയിഷ റളിയല്ലാഹു തആലാ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ ഇതാണ് അത്ഭുതം എന്ന് പറയാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. എങ്കിലും എന്റെ ജീവിതത്തിൽ, എന്റെ ഭർത്താവുമൊത്തുള്ള ജീവിതത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം. ഭാര്യ എന്ന മേൽവിലാസത്തിൽ ജീവിക്കുന്നവരോട്, അവരുടെ ജാരത്ത് ഭർത്താവ് എന്ന മേൽവിലാസത്തിൽ ഒന്നിച്ച് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ജീവിതത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു അനുഭവപ്പെടുപ്പ് പറയാൻ കഴിയില്ല. തന്റെ ഭർത്താവുമൊത്തുള്ള ത്യാഗ സമ്പൂർണമായ ജീവിതത്തിൽ ആ ഭാര്യ പറഞ്ഞ മറുപടി, എന്റെ പ്രവാചകൻ എന്റെ ഭർത്താവുമൊത്തുള്ള ജീവിതത്തിൽ എനിക്ക് നോക്കിയ ഏറ്റവും വലിയ അത്ഭുതം, ഒരു ദിവസം പാതിരാ സമയത്ത് ഹബീബായ മുത്തു മുസ്തഫ പ്രവാചകനെ ഒരാൾ അവഹേളിച്ചാല് നമ്മൾ സമ്മതിക്കില്ല, നെഞ്ചിലെ ചോര പൊടിഞ്ഞാലും കയ്യിലെ പച്ചക്കൊടി താടവെക്കില്ലെന്ന് പറഞ്ഞ് അവനെതിരെ നമ്മൾ യുദ്ധം നടത്തും. പക്ഷേ പ്രവാചകന്റെ പേര് കേട്ടാൽ നമ്മൾ ചിലപ്പോൾ സ്വയം അവഹേളിക്കുന്നു എന്ന കാര്യം നമ്മളൊട്ട് ചിന്തിക്കാറുമില്ല. പേര് പറഞ്ഞില്ലെങ്കിൽ അതിനേക്കാൾ വലിയ അവഹേളനം എന്ത്? ബാങ്ക് നായുടെ കുറെ പോലെയാന്ന് പിള്ള പറഞ്ഞെങ്കിലും അതിന് മറുപടി വയറ് നിറച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ ബാങ്ക് കേട്ടാൽ ആ ശബ്ദത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് വളരെ സുപ്രധാനമായൊരു ചോദ്യമാണ്. ബാങ്ക് കേട്ടിട്ട് പിള്ളക്കുറക്കമില്ല, നമുക്കാണെങ്കിൽ ഉറക്കം കാരണം ബാങ്കോട്ട് കേൾക്കുന്നുമില്ല. അതാ നമ്മുടെ ഹാല്. ബാങ്ക് കേട്ടിട്ട് പിള്ളക്കുറക്കമില്ല, നമുക്ക് ഉറക്കം കാരണം ബാങ്കോട്ട് കേൾക്കണം. സുബഹിയുടെ ബാങ്കൊക്കെ കേട്ടിട്ട് എത്ര നാളായി. എൻ്റെ പ്രിയപ്പെട്ട, ഈ അടുത്ത സമയത്ത് ഒരാൾ ഒരു 500 rupees കൊടുത്തവനോട് ചുസാതെ നോട്ടൊന്ന് കാണട്ടെ. ഞാൻ ചോദിച്ചു, എന്ത് കണ്ടിട്ട് എത്ര നാളായി ഒരു നോട്ട് എന്ന് പറഞ്ഞ മാതിരി നമ്മൾ സുബഹിൻ്റെ ബാങ്കൊക്കെ നന്നായിട്ട് കേട്ടിട്ട് നാളെ എത്രയായി. കേൾക്കണം നിങ്ങളില് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സദസ്സൊന്നടങ്ങും ആ സലാത്തിൽ മുടുകണം. ഇതാണ് നമ്മുടെ സദസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയതയുടെ ഭാവം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ വീട്ടിൽ വന്നു. ഞങ്ങൾ രണ്ടുപേരും കിടന്നു ഞങ്ങളുടെ വീട്ടിലെ കട്ടിലിൽ. എന്ന് പറഞ്ഞാൽ കട്ടിലെന്ന് പറഞ്ഞാൽ ഈത്തപ്പന മരത്തിന്റെ ഓല വിരിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ കട്ടിലില്ലുബ അങ്ങ് കിടന്നതിന് ഫസീലുഹേന മഹൽ തറ, കിടക്കാൻ ഒരു കട്ടിലില്ല, താമസിക്കാൻ ഒരു വീടുമില്ല. തെരി ഫർഷിഹേ വഹിബൂരിയ, അങ്ങയുടെ കിടപ്പുറ ഈ മണ്ണായിരുന്നല്ലോ നബിയെ എന്ന് അത്ഭുതത്തോടെ കവി ചോദിച്ചു പോയ തേരി ബർഷഹേ വഹീപുരിയ തേരി ജിസ്മെ പാകു പീകുകുബ, അങ്ങയുടെ ജീവിതം ഈ മണ്ണിനായിരുന്നുവല്ലോ. അവിടുത്തെ വീട്ടിൽ കിടക്കാൻ ഒരു കട്ടിലുണ്ടായിരുന്നില്ല. ആയിഷ റളിയല്ലാഹു തആലാണ് പറയാ, പാതിരാവിന്റെ നിശബ്ദതയിൽ എന്റെ ശയനമുറിയിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, ഞങ്ങൾ രണ്ടുപേരും ഉറക്കത്തിന്റെ നിദ്രയുടെ ആലസ്യം ഞങ്ങളുടെ കണ്ണിലേക്ക് വീണപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, ഫലസ്വിക ജിൽദുഹു അലാ ജിൽദി, എന്റെയും എന്റെ ഭർത്താവായ പ്രവാചകൻ മുത്തു മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചർമ്മവും പരസ്പരം ചേർന്നിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ രണ്ടുപേരെ കിടപ്പറയില് കിടക്കവേ പാതിരാ സൂര്യൻ കിടക്കിന്റെ ഭാഗത്തേക്ക് മുഴകമെളുപ്പിച്ചു പോകുമ്പോ അർദ്ധരാത്രി കണിഞ്ഞിട്ട് രാത്രിയുടെ നിശബ്ദതയിൽ മദീനയുടെ ഈത്തപ്പന മരങ്ങൾ പോലും സ്വച്ഛന്ദമായി ഉറക്കം തൂങ്ങവേ പെട്ടെന്നെന്തോ കണ്ടുപേടിച്ചതുപോലെ ഞാൻ പെട്ടെന്ന് എന്റെ ശരീരത്തിൽ വിയർപ്പ് കണങ്ങളുടെ അംശം തോന്നി. ഞാൻ നോക്കിയപ്പോ ഹബീബായ എന്റെ പ്രവാചകന്റെ ശരീരം മുഴുവനും വിയർപ്പിൽ മുങ്ങി കുളിച്ചു കിടക്കുകയാ. അവിടുത്തെ ശരീരത്തിന് ഭാവ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. പാതിരാ സമയത്തിന്റെ ശരീരത്തോട് ചേർന്ന് കിടക്കുമ്പോ അല്ലാണ്ട് ഹബീബിന്റെ ശരീരത്തിന് ഭാവ വ്യത്യാസം വന്നപ്പോ എന്താണെന്നറിയാതെ ഞാൻ വിഷമിച്ചു കൊണ്ടിരിക്കുകയെ. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എന്തോ കണ്ട് പേടിച്ചതുപോലെ ഭയചകിതനായി ചാടി എഴുന്നേറ്റ് ഹബീബായ നബി തങ്ങൾ എന്നോട് ചോദിച്ചു, ആയിഷ എന്റെ റബ്ബിനി മാടത്ത് തയ്യാർ, ഞാൻ പള്ളിയിലോട്ട് പോയി കൊള്ളട്ടെയോ ആയിഷ, നീ അനുമാനം തരുമോ ആയിഷ, എങ്ങനെയാണ് ഈ പ്രവാചകനെ നമ്മൾ ലോകത്ത് പരിചയപ്പെടുത്തി കൊടുക്കുക? രാത്രി സമയത്ത് തന്റെ ഭാര്യയുടെ കിടപ്പുറയിൽ കിടക്കുമ്പോ രാത്രി ഭാര്യയുടെ അവകാശമാണ്, അവനവന്റെ സ്വന്തം ഭാര്യയുടെ അവകാശമാണ് രാത്രി. ആ രാത്രിയിൽ എഴുന്നേച്ചു പോകുമ്പോൾ പോലും അതെവിടേക്കാണ്? ബാംഗ്ലൂരിലേക്കുള്ള യാത്രയല്ല, ഗൾഫിലേക്കുള്ള ബിസിനസിന്റെ യാത്രയല്ല, പള്ളിയിൽ പോയി അല്ലാഹുക്ക് സുജൂദ് ചെയ്യാൻ പോകുമ്പോ കിടപ്പുറയിൽ നിന്ന് ഭാര്യയോട് അനുവാദം ചോദിച്ച ലോകത്തിന്റെ മുത്തേ, സ്ത്രീത്വത്തിന്റെ നായകനെ, ഈ നായകനെയാണ് ലണ്ടൻ സ്ക്വയറിൽ എബ്രഹാം ലിങ്കൻ അടക്കമുള്ള ലോക നേതാക്കന്മാരുടെ ചിത്രത്തിന്റെ മറുഭാഗത്ത് ഫോട്ടോ ഇല്ലാത്തൊരു ചിത്രം വെച്ചിട്ടുണ്ട്. അവിടെ ഫോട്ടോ ഇല്ല, ആ ഫോട്ടോ ഇല്ലാത്ത വെറും ഒരു പേരെഴുതി വെച്ചിട്ടുണ്ട്. ആ പേരിന്റെ നാട് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ കാലത്ത് സ്ത്രീകൾക്ക് അവകാശം നിഷേധിക്കപ്പെട്ടിരുന്നില്ലെന്ന് എഴുതി വെച്ചു കൊടുത്ത ലോകത്തിന്റെ സ്ത്രീത്വത്തിന്റെ നായകനെ, രാത്രിയിൽ നിന്റെ ഭാര്യയുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ അത് നിസ്കാരത്തിന് പോകുമ്പോൾ പോലും അവളോട് നീ ഇത് പങ്കുവെക്കണേ, അവളോടുള്ള അനുമാനം ചോദിക്കണേ എന്ന് ഭാര്യയുടെ അവകാശത്തെ ലോകത്തോട് ഉറക്കെ പറയാൻ വന്ന ലോകത്തിന്റെ മുത്തേ, ആദർശത്തിന്റെ സത്തേ, ആമിനയുടെ മുത്തേ, മുത്തൊളി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഭാര്യയുടെ മറുപടി എന്തെന്നറിയോ? ഇപ്പൊ നിങ്ങൾക്ക് നിക്കരിക്കാൻ പോകുന്നു, അവിടെ കിടക്കുന്നുള്ള നിഷേധാത്മക മറുപടിയല്ല, ഭർത്താവിന്റെ നിയോഗമേടെന്ന് തിരിച്ചറിഞ്ഞ് പെരുമാറുന്നവളാണ് ഭാര്യ. ഭരിക്കപ്പെടേണ്ടവൾ മാത്രമല്ല, ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് പ്രതികരിക്കേണ്ടവൾ, അവന്റെ ഹൃദയത്തിന് തണുപ്പ് കൊടുക്കേണ്ടവർ, അവളുടെ വിഷമത്തിന്റെ ദശാസന്ധിയിൽ ഊന്നുപടിയാകേണ്ടവൾ. ആയിഷ എന്ന പെണ്ണിന്റെ മറുപടി റളിയല്ലാഹു അങ്ങയും അങ്ങയുടെ യജമാനനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടയിൽ ആയിഷ എന്തിനെ തടസ്സമാകണം? നബിയെ പോയിക്കൊള്ളുക മസ്ജിദ് നബവിയിലേക്ക്. അവിടെ നിന്ന് വാതിൽ തുറന്ന് ഭാര്യയോട് അനുവാദം ചോദിച്ച് ആയിഷ ബീവി വിവരിക്കുകയാണ്, എന്നെ അത്ഭുതപ്പെടുത്തിയ ഭർത്താവാണ്, എന്റെ അത്ഭുതം കൂറിച്ച ഭർത്താവാണ്, എന്നോട് സലാം പറഞ്ഞിട്ട് വാതിൽ തുറന്നു പള്ളിയിലേക്ക് പോയി. വീടും വാതിലും തമ്മിൽ യാതൊരുവിധ വ്യത്യാസമില്ല. ആയിഷ ബീവിയുടെ വീട് ഞാൻ എന്റെ പ്രിയപ്പെട്ട തിരുവേഗപ്പുരയിൽ വന്ന സ്ത്രീകളോട് ഓർമ്മിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള പെണ്ണേടെന്നറിയോ? ഒരു മിനിറ്റിന് 1 കോടി പ്രതിഫലം കിട്ടുന്ന, ഒരു സിനിമയ്ക്ക് 1.5 കോടി വാങ്ങിക്കുന്ന ദീപിക പദുക്കോണല്ല, കാലം കഴിഞ്ഞിട്ടും ഗ്ലാമർ മങ്ങാത്ത നയൻതാരയല്ല ലോകത്തിലെ സൗഭാഗ്യവതി ആരെന്നറിയുമോ? ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് കൂടെ കിടന്ന റൂം, ആ റൂം ലോകാവസാനം വരെ വരുന്ന ജനതയോട് അവള് കിടന്നുറങ്ങിയ റൂം ചരിത്രത്തിന്റെ ഭാഗമായി, അവള് കിടന്ന് അവള് ശയിച്ച തന്റെ ഭർത്താവിന്റെ കൂടെ കടിച്ച് ശയിച്ച മുറി, ആ മുറി ലോക ചരിത്രത്തിലായി. നിന്നെ വിസ്മയിപ്പിച്ച അമല പോളവിടെ 6 മാസം കടിയുന്നതിന് മുമ്പേ 6000 ആരോപണങ്ങളുമായി അവർ പരസ്പരം വേവിരിഞ്ഞു പോകുമ്പോ 3 മാസം വെള്ളം കുടിച്ചിട്ട് ജീവിച്ച ഭർത്താവ് ആ ഭർത്താവിന്റെ ഒട്ടിയ വയറിനോട് തന്റെ വിമ്മിട്ടമുള്ള മനസ്സ് ചേർത്ത് വെച്ച ഭാര്യ, അവർ രണ്ടുപേരും കിടന്നുറങ്ങിയ മുറിയെ കുറിച്ചാണ് അല്ലാണ്ട് ഖുർആനിൽ സൂറത്തിനൊരു പേര് വെച്ചിട്ടുണ്ട്, സൂറത്തുൽ ഹുജറാത്. സൂറത്തുൽ ഹുജറാത്, ഹുജർ എന്ന് പറഞ്ഞാൽ മുറി.
റൂം എന്നാണ് അതിന്റെ പേര്. ഏത് റൂമാണ്? ഏത് റൂമെന്നറിയുമോ? എന്റെയും നിങ്ങളുടെയും പോലെയുള്ള റൂമുകളല്ല. പാന്തുമൈറാബിച്ചിലെ ആ തിരമ്പ് വരുന്ന തിരമാലകൾക്ക് തടകെട്ടിയിട്ട് ഗ്ലാസ് കൊണ്ട് റൂമുകൾ ഉണ്ടാകും. അതിന്റെ മറുഭാഗത്ത് ഡോൾഫിനുകളെ തല്ലി കളിക്കുന്നത് കണ്ടിട്ട് ബെഡ്റൂമിലും മധുവിധു ആഘോഷിച്ച ആഞ്ചലീന ജോളിയുടെ റൂമല്ല ഇതേത് റൂമെന്നറിയുമോ? ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 20 കെട്ടിടങ്ങളുടെ ഇടയിൽ ആദ്യത്തെ കെട്ടിടം മസ്ജിദുൽ ഹറാമ. ലോകത്തെ അത്ഭുതപ്പെടുത്തിയ 20 കെട്ടിടങ്ങളുടെ എണ്ണത്തിൽ സ്ഥാനം പിടിച്ച അറബിക്കടലിനോട് നേരെ അഭിമുഖമായി നിൽക്കുന്ന 4 ഹെലിപ്പാഡുകളുള്ള 240 റൂമുകളുള്ള 4 സിനിമാ തിയേറ്ററുകളുള്ള മുകേഷ് അംബാനിയുടെ റൂമല്ല മോനെ, ആരുടെ റൂമെന്നറിയുമോ? 8 മണം നീളവും 10 മണം വീതിയുമുള്ള ഒരേ ഒരു റൂമിൽ കിടന്ന നവദമ്പതികളുടെ റൂമിനെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പേരിട്ട് കൊടുത്തു. ഹിജറാത്ത് റൂമുകൾ. ആ റൂമാണ് ആയിഷ ബീവിയുടെ വീടിനെ കുറിച്ചാണ് ഇത് പറയുക. ഖുർആനിൽ പേര് പറഞ്ഞൊരു വീടുണ്ടെങ്കിൽ അത് ബൈത്തു ആയിഷ റളിയല്ലാഹു അൻഹ. അത് ആയിഷ ബീവിയുടെ വീടാണ്. ആ വീടിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, എന്റെ വീടിന്റെയും മിമ്പരിന്റെയും ഇടയിലുള്ള സ്ഥലം മാ ബൈന ബൈതീവ മിമ്പരി റൗലത്തും മിനറിയാലെ ജന്നാ. ഈ ഹദീസ് കേൾക്കാത്തവരാരാ ഉള്ളത്? ഇത് കേട്ടാൽ രോമകൂപങ്ങൾ എഴുതേക്കാത്തവരാരാ ഉള്ളത്? ഈ ഭൂമിയിലൊരു സ്വർഗമുണ്ടത്രേ. ആ സ്വർഗം നൈനിറ്റാളിലല്ല, അത് ചിറാപുഞ്ചിയിലല്ല, അത് ലോസാഞ്ചലസിലല്ല, അത് ലസായൽ സിംലയുടെ മരുഭൂമികളിലല്ല. ഭൂമിയിലൊരു സ്വർഗമുണ്ടത്രേ, അത് എന്റെ വീടിന്റെയും എന്റെ മെമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമാണെന്ന് ആര് പറഞ്ഞുവോ? അത് ആയിഷ ബീവിയുടെ വീടിന്റെയും അല്ലാണ്ട് റസൂലിന്റെ മസ്ജിദിൻ നബവിയുടെ മിമ്പറിന്റെ ഇടയിലുള്ള സ്ഥലമാണ് ഭൂമിയിലെ സ്വർഗമെന്ന് പറയപ്പെട്ടത്. ഇതിനേക്കാൾ വലിയ അത്ഭുതമേത് പെണ്ണേ? ആ പെണ്ണിന്റെ വീട് ചരിത്രത്തിന്റെ ഭാഗമായി. എന്റെ വീടിന് അല്ലാഹു കാണാ തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ. ഇന്നും മസ്ജിദിൻ നബവിയിൽ പോയാൽ ഖുത്മ ഓതുന്ന മിഹ്റാബിന്റെ വലതുഭാഗത്ത് കാണാം മിഹ്റാബ് ആയിഷ. ആയിഷ ബീവി നിസ്കരിച്ച സ്ഥലം. അത് കാണാനാണ് വെളുത്ത പെണ്ണ് പോയത്, അത് കാണാനാണ് കറുത്തവള് പോയത്, അത് കാണാനാണ് ബാബ് സലാമാണോ ബാബ് ജിബ്രീലാണോ തുറക്കുന്നതെന്ന് കാത്തുനിന്നത്, അത് കാണാനാണ് ജനലക്ഷങ്ങൾ പൊട്ടിക്കരഞ്ഞത്, അവിടെയാണ് തൃഷ്ണായാനങ്ങളുടെ സംഗമ ഭൂമി പോലെ, അത് കാണാനാണ് ഈ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് ഹറമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി പോയത്. ദിൽ തടപ്താമ ജൽതാഗ മാസം കേൾക്കുമ്പോ എന്റെ ഹൃദയം തുടികൊട്ടുകയാണ്. ദുൽഹജ്ജായല്ലോ, ഹറമിൽ പോകാമല്ലോ, മസ്ജിദുൻ നബവി കാണാമല്ലോ, മുത്തുനബിയോട് സലാം പറയാമല്ലോ. ദുൽഹജ്ജ് ഒരു വല്ലാത്ത മാസമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ യാത്രകൾ നീ സബലീകരിക്കണേ. അല്ലാഹുവേ, യാത്രകൾ നന്നാക്കി തരണേ തമ്പുരാന്. എത്രയെത്ര ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച മുറിയാണത്. എന്റെ വീടിന്റെ മുറി തുറന്ന് ഹബീബ എന്റെ ഭർത്താവ് പള്ളിയിലോട്ട് കടന്നുപോയി. സമയം പരിമിതമാണ്, വിശദീകരിക്കാൻ സമയമില്ല. അവിടെ ചെന്നു കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് വുദു എടുത്തിട്ട് നിസ്കരിക്കാൻ തുടങ്ങി. ആദ്യത്തെ റക്അത്ത് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്തു. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തു ആലയും നാൻ പാരായണം ചെയ്തു. ഭാര്യയോട് കെട്ടി പിടിച്ചു കിടന്ന കിടപ്രയിൽ നിന്ന് പേടിച്ചെടുന്നേറ്റിട്ട് വുദു എടുത്തിട്ട് പാതിരാവിന്റെ നിശബ്ദത ബക്കറയും ആലയും നാനെ മോതിയിട്ട് നിസ്കരിക്കുകയാ. നിസ്കാരം കഴിഞ്ഞ് സലാം വെട്ടിയിട്ട് എന്റെ ഭർത്താവ് ഏങ്ങി കരയാൻ തുടങ്ങി. കാസീരൽ മുർജലി, ചുട്ടുപടുത്ത് കിടക്കുന്ന ചീനച്ചട്ടിയിൽ പച്ചവെള്ളം ഒഴിക്കുമ്പോ ഏത് ശബ്ദമാണോ കേൾക്കുന്നത്, അതേ ശബ്ദം എന്റെ ഹബീബായ നബിയുടെ നെഞ്ചിൽ നിന്ന് കേൾക്കുന്ന രീതിയിൽ അല്ലാഹുവിന്റെ റസൂല് കണ്ണിലൂടെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊടുകയാ. അവസാന സഹോദരങ്ങളെ, കേട്ട് ചിരിക്കാനുള്ളതല്ല, അവസാനം നിസ്കരിച്ച് 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 പുലരിയുടെ പ്രഭാതം ഇങ്ങനെ പൊട്ടിവിടരുമ്പോ മസ്ജിദ് നബവിയിൽ ബാങ്ക് കൊടുക്കാൻ അതാ
കടന്നു വരുന്ന കറുത്തവനായ ബിലാൽ, കറുകരത്ത ചപ്രച്ചതലമുടിയുള്ള ഇന്നും ആഫ്രിക്കയുടെ വനാന്തരങ്ങളിൽ കാലിൽ കിടക്കുന്ന ബൂട്സിനേക്കാൾ കറുത്ത മനസ്സുള്ള വെള്ളക്കാരന്റെ വെടിയുണ്ടകളേറ്റ് പിടഞ്ഞു വീടുണ്ട്. ഇന്നും ഉത്തർപ്രദേശിന് ദളിതനായി പോയതിന്റെ പേരിൽ വിവസ്ത്രനാക്കപ്പെട്ട് ചാട്ടവാറുകൊണ്ട് അടിയേറ്റിട്ട് ഈ ഫാസിസത്തിന്റെ ചാട്ടവാറിന്റെ അടിയേറ്റ് തൊലി പിളർന്നു പോകുന്ന പാവപ്പെട്ട ദളിതനായ കറുത്തവന്റെ മുൻഗാമി സയ്യിദുനാ ബിലാൽ, കറുത്തവനായ ബിലാൽ റളിയല്ലാഹു അൻഹു. ആ ബിലാൽ വരുമ്പോ പള്ളിക്കുള്ളിൽ നിന്നല്ലാണ്ട് റസൂലിന്റെ കരച്ചിൽ കേൾക്കുകയാ. ബിലാൽ റളിയല്ലാഹു തആലാനുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചെന്ന മുത്തല്ലേ, കറുത്തവനായ ബിലാലിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച മുത്തല്ലേ. ബിലാൽ റളിയല്ലാഹു തആലാനു ചോദിച്ചു, നബിയേ നഫ്സി ഫിദാഉ ലക്കയാ എന്തിനാണ് നബിയെ അങ്ങനെ പൊട്ടി പൊട്ടി രാത്രിയിൽ കരയുന്നതെന്ന് ചോദിച്ചപ്പോ ബിലാൽ അള്ളാഹുവിന് നോക്കുമ്പോ അള്ളാഹുന്റെ റസൂൽ ഇങ്ങനെ കരയാ. എവിടെ നേടുന്നേറ്റ് വന്നത് പ്രസംഗത്തിന്, അതിൽ നിങ്ങൾ ഇങ്ങനെ മയങ്ങിപ്പോവണ്ട, കാര്യം കണ്ട് മനസ്സിലാക്ക്. ഉറക്കത്തിൽ നിന്നിട്ട് ഭാര്യയോട് സലാം പറ നെടുന്നേറ്റ് വന്ന് ആദ്യത്തെ കേത്തിൽ സൂറത്തുൽ ബക്കറ സൂറത്തു ആല ഇംറാൻ കരഞ്ഞ കരഞ്ഞ് സുബഹിന്റെ ബാങ്ക് വിളിക്കാൻ കറുത്തവനായ ബിലാൽ വന്നു. ബിലാൽ റളിയല്ലാഹു തആല സ്നേഹം കൂടുതൽ അവനാണ്. അപ്പൊ കറുപ്പിനൊരു സ്നേഹം കൂടുതലുണ്ട്. കല്യാണമൊക്കെ അള്ളാഹു നല്ല കുടുംബ ജീവിതം കൊടുക്കട്ടെ. എന്താ കുട്ടിയെ കറുപ്പ് എന്ന് പറയുന്ന പെട്ടിന്ന് വെള്ളാരക്കല്ല് പോലെ ഒരു വെളുപ്പ് വെട്ടില്ല. അപ്പൊന്റെ പെണ്ണുങ്ങൾ അബൂന്ന് കെട്ടിയത് വെള്ളാരക്കല്ല് പോലെ വെളുപ്പ് പെണ്ണില്ല. അറിഞ്ഞിട്ടൊന്നും കഥയില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാണ്. കറുപ്പിന് ഒരു വല്ലാത്ത സൗന്ദര്യവും വല്ലാത്തൊരു സ്നേഹവും ഉണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ ഹബീബായ നബിയേ മല്ലദീ അബ്ഖാക യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ ഫാതിരാ സമയത്ത് തുടങ്ങി നിസ്കാരം പുലരി വരെ നീണ്ടിട്ട് ഇങ്ങനെ കരയാൻ കാരണമെന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ബിലാലിനോട് പറഞ്ഞ മറുപടി ഈ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാ. മഹാനായ റസൂലുള്ളാഹി, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിലാൽ ഇന്നലെ രാത്രിയിൽ ഞാൻ ആയിഷയുടെ കൂടെ കിടന്നിറങ്ങുമ്പോ പാതിരാവിന്റെ നിശബ്ദതയിൽ ജിബിരിയിൽ ഖുർആൻ ആയത്തുമായി അവതരിപ്പിച്ചു. ബിലാൽ ബിലാൽ റളിയല്ലാഹുവിനോട് പറയാ, ജിബിരിയിൽ വന്നിട്ട് എനിക്ക് ഖുർആന്റെ ആയത്ത് ഓതി കേൾപ്പിച്ചു. ഏതാ ആയത്തെന്നറിയുമോ? പാതിരാത്രിയിൽ ജിബിരിയിൽ ഓതി കേൾപ്പിച്ച ആയത്ത് ഏതെന്നറിയുമോ? ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലായാതിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ റബ്ബനാ മാ ഖലഖ്ത ഹാദാ സുബ്ഹാനക ഫഖിന അദാബന്ന റബ്ബന 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 ഇന്നക മന തുദ്ഖിലിൻ നാര ഫഖദ് അഖ്സൈത വമാലിൽ ളാലിമീന മിൻ അൻസാർ.
ഈ ആയത്ത് ഈ ഹവാലിന്റെ സദസ്സിൽ നിങ്ങൾ ആവർത്തിച്ചു പഠിക്കണം. വകല് കഴിഞ്ഞു പോയാലും നിങ്ങൾ ഈ ആയത്ത് സൂറത്ത് ആല ഇമ്രാന്റെ അവസാന ഭാഗമാ എടുത്തിട്ടൊന്ന് കാണാതെ പഠിക്കാൻ ശ്രമിക്കണേ. അല്ലാഹു എനിക്ക് ഇന്നലെ ആയത്ത് ഇറക്കി തന്നു, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി, ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്, വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാപ്പകലുകളുടെ വ്യതിയാനങ്ങളിലുണ്ട്, രാപ്പകലുകളുടെ വ്യതിയാനങ്ങളിലുണ്ട്, ലായാത്തിൽ ഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്, ചിന്തയുള്ളവന് ബുദ്ധിയുള്ളവന് ഇതിൽ വല്ലാത്ത ദൃഷ്ടാന്തമുണ്ട്. ഏത് ദൃഷ്ടാന്തമാണ്? ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിന് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഒന്നല്പനേരം ചിന്തിക്കുമോ സഹോദരങ്ങൾ? ഏതാണ്ട് ഒരു 2000 സ്ക്വയർ ഫീറ്റ് മാത്രം വിശാല വിസ്തൃതിയുള്ള ഈ ഒരു സ്റ്റേജിന്റെ പന്തല് താങ്ങി നിർത്താൻ എത്ര തൂണുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഈ ഒരു 20 സ്ക്വയർ മീറ്റർ ഉള്ള ഈ സ്റ്റേജിന് എത്ര തൂണുകളാണുള്ളത്? പക്ഷേ 60,68,80,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ ഈ ആകാശം എന്ന മേൽക്കൂരയെ താങ്ങി നിർത്താൻ ഇതേവരെ ലോകത്തൊരു തൂണില്ലല്ലോ. ആരാണ് ഇതിനെ തൂണുകളില്ലാതെ സൃഷ്ടിച്ചതാരാ? അല്ലാഹുല്ലദീ റഫഅ സമാവാതി ബിഗൈരി അമദിന തറൗനഹാ, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത തൂണുകളില്ലാതെ ഈ ആകാശത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത് എന്റെ അല്ലാ, എന്റെ അല്ലാ. ഇത് വള്ളിക്കാവിലേറെങ്കിലും ഒരു മനുഷ്യ ദൈവമല്ല, ഇത് വിഭൂതിയിൽ നിന്ന് ചാര സൃഷ്ടിച്ചവനല്ല, ഇത് ലോകത്തെ കിടുകിടാ വിറപ്പിച്ചവനല്ല, ഇത് ബിൽക്കിന്നന്റെ സംഭാവനയല്ല. വിശാലവസ്തുതമായി നീലപ്പട്ട് വിരിച്ച നീനാകാശത്ത് ഒരു തൂണില്ലാടെ താങ്ങി നിർത്തിയത് ആരെന്നറിയോ? അവനാണ് എന്റെ അല്ലാ. അവൻ ഏകനാണ്. അവനാണ് കിസ്രയെ തകർത്തത്, അവനാണ് കൈസറിനെ തകർത്തത്, അവനാണ് റോമയെ തകർത്തത്, അവനാണ് പേർഷ്യയെ തകർത്തത്, അവനാണ് ഫാസിസത്തിന്റെ പൊയ്ക്കാലുകളെ തകർത്തെറിഞ്ഞത്, അവനാണ് അബ്രഹത്തിന്റെ ആനപ്പടയിൽ നിന്ന് കൈവാലയത്തിന് സംരക്ഷണം നൽകിയത്. ഐനല്ലാഹു വല്ലിലാഹു താലിബു വല്ലറനമുൽ മഗലൂബു ലൈസൽ ഗാലിബു, തോറ്റോടുന്ന ആനപ്പടയുടെ മുമ്പ് അല്ലാഹുടെ കൈവാലയത്തെ സംരക്ഷിച്ചതണ്ട് റബ്ബാ, അവനാണ് ആകാശത്തെ പടച്ചത്. ഞാൻ വിശദീകരിക്കുന്നില്ല വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക്. ഒരായത്തിന്റെ അർത്ഥം പറയണ്ടേ? ഓ വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാപ്പകലുകളുടെ വ്യതിയാനങ്ങള്. എങ്ങനെയാണ് പെങ്ങള് കൃത്യമാണ് 39 ആകുമ്പോ ഇരുള് പരന്നതെങ്ങനെ, 5:30 ആകുമ്പോ വെയില് വന്നതെങ്ങനെ? ഇത് കൃത്യമായി നടക്കുന്നുണ്ടല്ലോ. സന്ധ്യയാകുമ്പോൾ ഇരുള് പരളുന്നു, സൂര്യൻ അസ്തമിച്ചിട്ടില്ല, സൂര്യൻ അസ്തമനമില്ല, അത് ഭൂമിയുടെ മറുഭാഗത്തേക്ക് തലചായിച്ചു പോവുകയാണ്. അവിടെ പകലാകുന്നു, നമ്മുടെ ഇവിടെ ഇരുട്ടാകുമ്പോൾ ഈ ഭൂഗോളത്തിന്റെ മറുഭാഗത്ത് പകലാകുന്നു. സൂര്യൻ ആരോ വന്ന് വിളിച്ചതുപോലെ കടന്നു പോകുന്നു. കവിയുടെ ഭാവനയിൽ പറഞ്ഞാൽ നിശയതു വന്ന് വിളിച്ചു സന്ധ്യ, വിട പറയാനായി നിൽപ്പുണ്ട് വിളകുന്നതിലി തരുലതയെല്ലാം കരപരിലാളന മതിലാരെ. ആരാണ് ഈ സൂര്യനെ ഉദിപ്പിച്ചത്? ആരാണ് അസ്തമിച്ചത്? രാപ്പകലുകളുടെ വ്യതിയാനങ്ങളിൽ ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട്. അല്ലാനെ മനസ്സിലാക്കാൻ അതുമാത്രം മതി. അല്ലാഹു പറയാണ് ചിന്തയുള്ള ബുദ്ധിമാന്മാർക്ക്. ആരാണ് ബുദ്ധിമാൻ? ആരാണ് ബുദ്ധിമാൻ? ഒരു റിയാല് കൊടുത്തിട്ട് 100 വാങ്ങിച്ചവനല്ല, നോട്ടിരട്ടിച്ചിട്ട് മുതലാളിയായവനല്ല, ഒരു സുപ്രഭാതം കൊണ്ട് വലിയവനായവനല്ല. നമ്മളൊക്കെ പറയും ബുദ്ധിമാനാരാ? അവനാണ് ബുദ്ധിമാൻ. റിയൽ എസ്റ്റേറ്റ് നടക്കുന്ന സമയത്ത് അവൻ റിയൽ എസ്റ്റേറ്റ് നടത്തി. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് പോയപ്പോ അവൻ ഏറ്റവും തിരക്കുള്ള കച്ചവടം നടത്തി. ഇപ്പൊ ഏറ്റവും തിരക്കുള്ള കച്ചവടം പത്തക്കാ കച്ചവടം, അത് കഴിഞ്ഞാ പിന്നെ കുലിക്ക് സർബത്താൻ. അവൻ ഏത് നടത്തും? അവൻ മർമ്മം പറഞ്ഞ ബുദ്ധിമാനാണ്. നമ്മൾ അവനെ കുറിച്ച് പറയാറുണ്ട്, ആരാ ബുദ്ധിമാൻ? അത് തന്നെ നമ്മുടെ വിഷയം. അല്ലാഹു പറയാ ബുദ്ധിമാന്മാർക്ക് ഗുണപാഠമുണ്ട്. ആരാ ബുദ്ധിമാൻ? ആരാ ബുദ്ധിമതി? ബുദ്ധിമതി ആരാ? ഇടി പെണ്ണെ ബുദ്ധിമതി എന്ന് പറഞ്ഞ ആരാന്നറിയാവോ? ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയാണ്. ഭർത്താവിന്റെ ഫേസ്ബുക്ക് അറിയാതെ അവളൊന്ന് തുറന്നു നോക്കി. നോക്കിയപ്പോ ഭർത്താവിന് ഇച്ചിരി അത്യാവശ്യം സംതിങ് റോങ് ആയ ചാറ്റിംഗ് ഉണ്ട്. അവള് ഫേസ്ബുക്കിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി ഭർത്താവുമായിട്ട് ചാറ്റ് ചെയ്തു.
ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ഹലോയിൽ തുടങ്ങി, പിന്നെ അത് പിന്നെ ഹലോയിൽ അവസാനിക്കാത്ത അവസ്ഥ വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റിങ് നടത്തി അടുത്തു ചോദിച്ചു, ആർ യു മാരീഡ്, വിവാഹിതനാണോ? അതെ. ആരാ ചാറ്റിയണേ? ഭാര്യ. ഫേക്ക് അക്കൗണ്ടാണ്. എങ്ങനെയുണ്ട് ഭാര്യ? കഴുത. അല്ല, നിങ്ങൾ തമ്മിലല്ല സ്നേഹം. ആവക്കെന്ത് സ്നേഹം? എന്നെ പോലെ ഒന്നും അവളുകൊള്ളൂല്ല. ഒരു ഫേസ്ബുക്കൊന്നും അവള് ഉപയോഗിക്കൂല. അവസാനം പിന്നെ പറഞ്ഞു, നമ്മൾ തമ്മിലൊന്ന് കാണണ്ടേ? കാണണം. എവിടെ വരണം? എന്നെടുത്തു വാ. അവൻ വലിയ പ്രതീക്ഷയിൽ പോയി. കണ്ട സാധനത്തിന് കണ്ടവൻ ജീവിതത്തിൽ രണ്ടാമതൊന്നുകൂടി ഞെട്ടി. ആദ്യം ഞെട്ടിയത് കല്യാണത്തിനാണ്, പിന്നെ രണ്ടാമത് ഞെട്ടിയതപ്പോ ആ പെണ്ണ് ഭർത്താവിനെ സമർത്ഥമായി കുടിക്കുന്ന. ഇതൊന്നും അത്ര സാമർഥ്യമൊന്നുമല്ല. ഇതൊന്നും അത്ര ആ സാമർഥ്യം ആർക്കുണ്ടാവും? എറണാകുളത്ത് ലഹരിക്കടക്കത്ത് നടത്തിയ കുട്ടികളെ പിടിച്ചപ്പോ ഇന്ത്യൻ സർക്കാർ ബ്ലോക്ക് ചെയ്ത വെബ്സൈറ്റാണ് അവര് പുതിയ തന്ത്രങ്ങളിലൂടെ ബ്ലോക്ക് ചെയ്ത് തുറന്നത്. കേന്ദ്ര സർക്കാരില് ഐടി വിദഗ്ധര് ബ്ലോക്ക് ചെയ്ത സോഫ്റ്റ്വെയർ. എറണാകുളത്തെ കുലിക്ക് സർബത്ത് കുടിക്കുന്ന കുട്ടികൾ തകർത്തിട്ട് അവർ വേറെ ഉണ്ടാക്കി, എന്നിട്ട് ലഹരി മരുന്ന് അയർലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. ഇപ്പൊ ബുദ്ധിയുടെ കാര്യത്തിൽ എല്ലാരും നമ്മൾ പറയും, പണ്ടത്തെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിയുണ്ട്. ഐഫോൺ ഒക്കെ അവരെടുത്തിട്ട് എല്ലാ കുട്ടിയും ബാക്കിയുടെ കുട്ടി അങ്ങനെ, ഞങ്ങളുടെ കുട്ടി അങ്ങനെ. എന്റെ മാത്രം, എന്റെ മോക്ക് 3 വയസ്സേ ഉള്ളൂ, എന്റെ കൂടെ വന്നിട്ട് സെൽഫി എടുക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ബുദ്ധിമാനാരാ? നമ്മൾ പറയും അവള് നല്ല ബുദ്ധിയുള്ളവളാണ്. കാരണം അവൻ ദുനിയാവിലെ രാജാവാണ്. ദുനിയാവിന് ബുദ്ധി പ്രയോഗിച്ചിട്ട് എന്ത് കാര്യം? കാരണം ഹിയ ദുനിയ അകല്ലുമിനൽ കലീലി, കൊതുകിന്റെ ലൗകാനത്തി ദുനിയ തഹിദിലു ഇന്ദല്ലാഹി ജനാഹ ബഊല. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇല്ലാത്ത സാധനത്തിൽ നമ്മൾ രാജാവായിട്ട് എന്താ കാര്യം? ദുനിയാവിന് അല്ലാടെ മുമ്പിലുള്ള വില എന്താ? കൊതുകിന്റെ ഒരു തിറ ജനാഹൈ ബഊല എന്ന് പറയേണ്ടിയിരുന്നു. കൊതുകിന് രണ്ട് ചിറകാണ്, ജനാഹ ബഊല. രണ്ട് ചിറകിന്റെ വില പോലുമില്ല, ഒരു കൊതുകിന്റെ ഒരു ചിറകിന്റെ വില പോലും ഇല്ലാത്തൊരു സാധനത്തിൽ നമ്മൾ വലിയ മട്ടുപ്പാവി എത്തിയിട്ട് വന്നിട്ട് കാര്യം തള്ളത്. ഇപ്പൊ ആളുകൾ പറഞ്ഞു എന്റെ മോനെ, ബുദ്ധിയുള്ളവനാരാ? ഖുർആൻ പറയുന്നുണ്ട് ആരാണ് ബുദ്ധിമാൻ. ഇൻഷാല്ലാ ഞാൻ പറഞ്ഞു തരാം, ബുദ്ധിയുള്ളവനാകാൻ ശ്രമിക്കൂ. ഖുർആൻ പറയാണ് ഇതിൽ ബുദ്ധിയുള്ള. ആകാശത്തെ നോക്കിയിട്ട്, രാപ്പകലുകളുടെ വ്യതിയാനങ്ങളെ നോക്കിയിട്ട് ചിന്തിക്കുന്ന ബുദ്ധിമാന്മാർക്ക് ഗുണപാഠമുണ്ട്. ആരാ ബുദ്ധിമാൻ? ബുദ്ധിമാൻ ആരാ? നമുക്ക് നോക്കാം. ഇൻഷാല്ലാ നമ്മൾ അള്ളാഹു അങ്ങനെ ആക്കി തരണം. സ്വാമി പറഞ്ഞ മനുഷ്യന്മാരെ, നിങ്ങൾ ഇത്ര ആള് കൂടിയെന്നൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകളൊക്കെ പറയാറുണ്ട് ഭാഗവന്മാരുടെ കാലമൊക്കെ കഴിഞ്ഞു. അങ്ങനെ തീരാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചത് ഇനി നീ ഇതുവരെ മതി എന്ന് പറഞ്ഞാൽ അതിന് തീരുമാനം ഉണ്ടാവും. നിന്റെ ദൈവത്തെ ഇതുവരെ മതി എന്ന് റബ്ബ് തീരുമാനിക്കണം. അല്ലാതെ ഖാലിക്ക് തീരുമാനിച്ച കാര്യം മഖ്ലൂഖിനെ കൊണ്ട് ഡിസ്പോസ് ചെയ്യാൻ കഴിയില്ല. അതല്ലാഹു ഓരോ സമയത്ത് ഓരോരുത്തർക്ക് അള്ളാഹു ഓരോ തൗഫീക്ക് കൊടുക്കും. ചിലർ എഴുത്തിലായിരിക്കും, ചിലർ ദറസിലായിരിക്കും, ചിലർക്ക് അള്ളാഹു പ്രസംഗത്തിലായിരിക്കും. അതവന്റെ ദീൻ നിലനിൽക്കാൻ അള്ളാഹു ഉപയോഗിക്കുന്ന ചില മാർഗങ്ങളാണ്. അത് ചിലപ്പോൾ വലിയ മുദരിസീങ്ങളൊക്കെ ഉണ്ടാവും, അത് പ്രാസംഗികരെ കൊണ്ട് മാത്രമല്ല, ചിലപ്പോൾ നല്ല വായിലായ ഖത്തീബുമാരെ കൊണ്ടാവും, ചിലപ്പോൾ നല്ല ഇമാമിങ്ങൾ. അവർ പ്രസംഗിക്കില്ല, പക്ഷെ അവർ ആ മഹലിൽ വലിയ വിപ്ലവം നടത്തും. അതൊക്കെ അള്ളാഹു നൽകുന്ന തൗഫീഖാണ്. അത് അവൻ ഡിസ്പോസ് ചെയ്യാൻ തീരുമാനിച്ചാൽ തീർന്നു. അല്ലാതെ ഇവിടെ ഇരുന്ന് നമ്മൾ വാറോല നടത്തിയിട്ട് കാര്യം ഉണ്ടാവില്ല. ഇത് തീരുമാനം ഖാലിക്കിൻ്റെതാണ്. അള്ളാഹുവിൻ്റെ തീരുമാനത്തിനകത്ത് സഞ്ചരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബുദ്ധിമാൻ ഇവിടെയായിട്ട് കാര്യമില്ല. അള്ളാഹു നമ്മളെ ബുദ്ധിമാന്മാരാക്കി തരട്ടെ. ആരാ ബുദ്ധിമാൻ? അല്ലാഹു പറയുന്നുണ്ടത് മറ്റാരുമല്ല, അല്ലദീന യദ്കുറൂൻ അല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമവാതി വല്ലർ റബ്ബനാ മാ ഖൽഖത ഹദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ.
ഈ ആയത്ത് നിങ്ങൾ നന്നായിട്ട് ഇതിൻ്റെ അർത്ഥമൊന്ന് പഠിക്കണേ. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ്, ഏറ്റവും ബുദ്ധിമാനാരെന്നറിയുമോ? അല്ലദീന യദ്കുറൂനല്ലാഹ, അവൻ സദാസമയവും പടച്ചറപ്പിനെ സ്മരിക്കുന്നവനാ, ആ സൃഷ്ടി സിട്ടാവിലേക്ക് മടങ്ങുന്നവനാണ്. സദാസമയവും അവൻ്റെ മനസ്സിൽ അല്ലാഹനെ കുറിച്ചുള്ള ചിന്തയാ. ഏതൊക്കെ സമയം ഖിയാമന്നവൻ ഇരിക്കുമ്പോഴും വഖുഊദന്നവൻ ഖിയാമന്നവൻ നിൽക്കുമ്പോഴും വഖുഊദന്നവൻ ഇരിക്കുമ്പോഴും വഅലാ ജുനൂബിഹിം അവൻ പാർശ്വങ്ങളുടെ മേൽ ശയിക്കാൻ പോകുമ്പോഴും അവൻ നിൽക്കുമ്പോഴും അല്ലാഹനെ ഓർക്കുകയാണ്. അവൻ്റെ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ റബ്ബിനെ ഓർക്കുകയാ. വഖുഊദൻ അവൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എൻ്റെ റബ്ബിൻ്റെ കാര്യത്താൽ എനിക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഈ നിഅമത്ത് തന്നു, എൻ്റെ അല്ലാഹനെ ഞാൻ സ്മരിക്കുകയാ. സദാസമയവും പടച്ച റബ്ബിനെ ഓർക്കാട്. അവൻ മൂത്രവിസർജനത്തിന് പോയാൽ അൽഹംദുലില്ലാ, അപ്പോഴും അവൻ അല്ലാഹനെ കുറിച്ച് ഓർക്കുന്നവനാണ്. അത് തീർന്നില്ല, ബാലാ ജുനൂബിഹി ഉറങ്ങാൻ പോകുമ്പോഴും ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോ പെങ്ങളെ സീരിയലിന്റെ ആവർത്തനം കണ്ട്, ആ സീരിയൽ നടികളുടെ കണ്ണുനീര് കണ്ട്, അവസാനം എം ടി വിയും ഫാഷൻ ടി വിയും പ്രചരണം ചെയ്യുന്ന അർദ്ധനഗ്നകളായ സ്ത്രീകളുടെ ഫോട്ടോ കണ്ട്, പാതിരാ സമയത്ത് മയങ്ങി കിടക്കാനല്ല ഉറങ്ങാൻ പോകുമ്പോഴും അല്ലാഹനെ ഓർക്കുന്നവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിയെടുത്ത് തളർന്നവശനായി വീട്ടിൽ വന്ന് പൊന്നുമക്കടെ ചാരത്തിരുന്ന് ഭക്ഷണം കഴിച്ച് ഇനിയൊന്ന് വിശ്രമത്തിന് വേണ്ടി കിടക്കാൻ പോവുകയാണ്. വിശ്രമത്തിന് അനുവദിച്ച സമയത്തേക്ക് വിശ്രമിക്കാൻ പോകുമ്പോ വുളു എടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് കിടപ്പറയിലിരുന്നിട്ട് ഫാത്തിഹ ഓതണം, മുഅവ്വദത്തൈനി ഓതണം, അവസാനം ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഒരു ദുആ ചെയ്യൽ സുന്നത്താണ്. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വലത്തു അംരി ഇലൈക വഅൽജഅതു ളഹരി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമന്തു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത. ഒരാൾ ഉറങ്ങാൻ കിടന്നിട്ട് ആ ഉറക്കത്തിലെങ്ങാനും മരണം സംഭവിച്ചാൽ ഈ ദുആ ചൊല്ലിയിട്ടാണ് അവൻ കിടന്നടങ്ങ്. ഉറക്കത്തിൽ അവൻ മരിച്ചുപോയി, എന്നാൽ അവൻ ഈമാനോടെ മരിക്കുകയുള്ളൂ. പെങ്ങളെ ഈ ദുആ ഒന്ന് കാണാതെ പഠിക്കണേ. പാക്കവി വന്ന് ഈ ജനാർവത്തോടെ സംസാരിച്ചിട്ട് തിരിച്ചുപോയാൽ അതിനൊരർത്ഥമുണ്ടാകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കത്തിലെങ്ങാനും അസ്രായിൽ വന്ന് ഒരു സലാം പറയാൻ കഴിയാതെ ഉറക്കത്തിൽ മരിച്ചുപോയാൽ ഈ ദുആ ചൊല്ലിയിട്ടാണ് കിടന്നണെങ്കിൽ അവൻ ഈമാനോടെ മരിക്കുകയുള്ളൂ. ഈമാനോടെ മരിച്ചവനാണ് സ്വർഗം കിട്ടുക. ആ ദുആയാണ് അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക, പടച്ചവനെ എന്റെ ശരീരത്തെ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് റബ്ബേ, എന്റെ മുഖം നിന്നിലേക്ക് മുന്നിടിയിക്കുന്നു റബ്ബേ. വഫവ്വലത്തു അംരി ഇലൈക, എന്റെ മുഴുവൻ കാര്യവും നിന്നെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഉറങ്ങാൻ പോവുകയാ. ഉറക്കത്തിന് നീ എന്റെ റൂഹ് പിടിക്കുമോ? രാവിലെ ഞാൻ എഴുന്നേൽക്കുമോ എന്റെ മക്കളുടെ മുഖം കാണുമോ? കുലിക്ക് വിളിക്കുമ്പോൾ ചേതസറ്റ വാപ്പയെ കാണുമോ? അല്ലാഹുവേ അല്ലാഹുവേ, നാളെ രാവിലെ ഞാൻ ഇറങ്ങി ഓട്ടോറിക്ഷ ഓടിച്ചില്ലെങ്കിൽ, നാളെ രാവിലെ ഞാൻ ഇറങ്ങി മീൻ കച്ചവടം നടത്തിയില്ലെങ്കിൽ, നാളെ രാവിലെ ഞാൻ ഇറങ്ങിയിട്ട് കൂലിപ്പണി ചെയ്തില്ലെങ്കിൽ, നാളെ രാവിലെ ഉറക്കത്തിൽ എഴുന്നേറ്റിട്ട് പീടിക തുറന്നിട്ട് ഞാൻ കച്ചവടം ചെയ്തില്ലെങ്കിൽ, നാളെ രാവിലെ പള്ളിയിൽ പോയി മുഅല്ലിമിന്റെ ജോലി ചെയ്തില്ലെങ്കിൽ, നാളത്തെ ദിവസം ഞാൻ എഴുന്നേക്കാതെ വന്നാൽ എന്റെ പൊന്നുമക്കൾ പട്ടിണിയിലാണല്ലാ, നാളെ രാവിലെ എന്റെ കണ്ണു തുറക്കാൻ കഴിയാതെ വന്നാൽ എന്റെ മക്കൾക്ക് പിന്നെ ആരുമില്ല അല്ലാ, എന്റെ ഭാര്യക്കാരുമില്ല അല്ലാ. മനസ്സ് തുറന്ന് ഞാൻ പറയാ, ഇന്നത്തെ രാത്രിയിൽ ഞാൻ കണ്ണടച്ചിട്ട് നാളെ രാവിലെ കണ്ണു തുറന്നില്ലെങ്കിൽ കേരളക്കരയിലെ പ്രഭാഷണകളയുടെ സുൽത്താൻ എന്ന് എനിക്ക് മുമ്പ് പറഞ്ഞ ഉസ്താദ് മേൽവിലാസൻ എന്ന കബീർ ബാക്കവിയുടെ കുടുംബം പിന്നെ അന്യാധീനമാ. എന്റെ ഭാര്യക്ക് പിന്നെ ഭർത്താവില്ല, കാത്തിരിക്കുന്ന പൊന്നുമക്കളെ കാത്തിരിക്കാൻ പിന്നെ ഉപ്പയില്ല. അല്ലാഹുവേ അല്ലാഹുവേ, രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോ അന്നൗമുൽ മൗത്ത്, ഉറക്കം മരണത്തിന്റെ സഹോദരനാണെന്ന് നിന്നെ മുത്തു ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ വഫവ്വലത്തു അംരി ഇലൈക,
അല്ലാഹുവേ വഫവലത് അംരി ഇലൈകാ, പടച്ചവനെ എന്റെ കാര്യം നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് ഉറങ്ങാൻ കിടക്കുന്നത്. എന്റെ ഈ പാർശ്വം നിന്നിലേക്ക് ഞാൻ ചേർത്ത് വെക്കുകയാ. എന്തെന്നറിയോ, റഹബത്തൻ വറഹബത്തനെ ഇലൈകാ, നിന്നിലല്ലാട് പ്രതീക്ഷയില്ല റബ്ബേ, നിന്നിലല്ലാട് എനിക്ക് ആശയില്ല റബ്ബേ. ആരെ വിശ്വസിച്ചാലും ചതിക്കും, പക്ഷെ അല്ലാഹു നിന്നെ ചതിക്കില്ല മോനെ. സിട്ടാകൾ സിട്ടാവിലേക്ക് മടങ്ങുക. ഉറങ്ങുന്ന നേരത്ത് നീ ദുആ ചെയ്യണം, അല്ലാഹുവേ റഹബത്തും വറഹബത്തന ഇലൈകാ, നിന്നിലേക്കുള്ള പൂതിയാണ്, നിന്നിലേക്കുള്ള ആഗ്രഹമാണ്. നിന്നിലേക്കല്ലാതൊരു അഭയമില്ല, നിന്നിലേക്കല്ലാതൊരു മടക്കമില്ല. എന്നെ കേൾക്കുന്ന തിരുവേഗപ്പുരയില് സുഹൃത്തുക്കളേന്ന് ഞാൻ വിളിക്കുന്നില്ല, പെണ്ണേന്ന് ഞാൻ വിളിക്കുന്നില്ല. അല്ലാണ്ട് അടിമകളെ, ഭർത്താവിനെ വിശ്വസിച്ചാൽ ഭർത്താവ് ചതിച്ചേക്കാം, ഭാര്യ വിശ്വസിച്ചാൽ അവളും ചതിച്ചേക്കാം, മക്കൾ നിന്നെ ചതിച്ചേക്കാം, നിന്റെ കൂട്ടുകാരൻ നിന്നെ ചതിച്ചേക്കാം. പക്ഷെ അല്ലാഹനെ വിശ്വസിച്ചാൽ അവൻ നിന്നെ ചതിക്കില്ല മോനെ. അവൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ കൈവിടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ അല്ലാഹുവിലേക്ക് മാത്രം നിങ്ങൾ മടങ്ങാത്തതെന്ത, റബ്ബിലേക്ക് നിങ്ങൾ ഓർക്കാത്തതെന്ത. അല്ലാഹു മൗജു ദുന കദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൗമി ലിൽ തിനാഖി, അവൻ മനുഷ്യനെ പോലെയല്ല, കെട്ടിപ്പിടിച്ചിട്ട് പുറകിൽ നിന്നവൻ ചതിക്കില്ല, കൂടെ നിന്നിട്ടവൻ കാലുവാരി അടിക്കില്ല. ഞാനിവളെ സംരക്ഷിച്ചോളാന്ന് പറഞ്ഞിട്ട് വാപ്പാന്റെ കയ്യിൽ നിനിക്കാകടിച്ച് മേടിച്ചിട്ട് അവളെ കിടപ്പുറയിലിട്ടിട്ട് അന്യനെ തേടി പോകുന്ന മനുഷ്യനെ പോലെയല്ല. ഗൾഫിൽ കിടന്ന ഭർത്താവ് കട്ടപ്പെടുമ്പോ രാത്രിയിലെ കാമകന് കടപ്പുറ കൊടുത്ത് വഞ്ചിച്ച പെണ്ണിനെ പോലെയല്ല. അല്ലാഹുവാണെന്നറിയുമോ, ഓരോ ദിവസവും കിടക്കാൻ നേരത്ത് പറയണം, അല്ലാഹുവേ റഹബത്തന വറഹബത്തന ഇലൈകാ, നിന്നിലേക്കുള്ള ആഗ്രഹത്തിൽ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു റബ്ബേ. വഫവ്വലുതു അംരി ഇലൈകാ, എന്റെ കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാ എന്ന് ഇരുത്തത്തിലും നിറുത്തത്തിലും കിടത്തത്തിലും സദാസമയമാര് പറയുന്നവോ അവനാണ് ബുദ്ധിമാനെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ ബുദ്ധിമാന്മാരിൽ പെടുത്തട്ടെ. പറമനുഷ്യന്മാരെ, അപ്പൊ ആരെയാ വിശ്വസിക്കാൻ എളുപ്പാരെയാ? അല്ലാൻ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. വിശ്വസിക്കാൻ എളുപ്പാരെയാ? അല്ലാനെയാണ്. അതുകൊണ്ട് ഉറങ്ങാൻ നേരത്ത് ഈ ദുആ പറയണം. അറിയോ ഈ ദുആ? ഇത് അറിയോ? ഈ ദുആ അറിയാവുന്നവരൊന്ന് കൈപൊക്കി. ആലിമ്യങ്ങൾ പൊക്കണ്ട, അല്ലാത്തവർ. ഈ ദുആ അറിയാവുന്ന ആള് മുത്തല്ലിമ്യങ്ങൾ ആലിമ്യങ്ങൾ അവർക്കറിയാം, അവര് കൈപൊക്കണ്ട തൽക്കാലം. അല്ലാത്ത ആളുകളൊന്ന് കൈപൊക്കി. അറിയില്ല പെണ്ണുങ്ങള്. ഈ മാസം നടക്കുന്ന കല്യാണത്തിൻ്റെ ഒക്കെ ഡേറ്റ് വെച്ച് നോക്കി, അവർക്കറിയാം. ആ ഈ മാസം എത്ര കല്യാണമുണ്ട്, ഏതൊക്കെ സാരി എടുത്തിട്ടുണ്ട്, ആരൊക്കെ വിളിച്ചിട്ടുണ്ട്, ആര് വിളിക്കാത്തുണ്ട്, എല്ലാം ഓർമ്മയുണ്ട്. കല്യാണത്തിൻ്റെ കാര്യം വലിയ ഓർമ്മ. ഒരുങ്ങിപ്പോവാം. ഭർത്താവിക്ക് ഇന്ന വീട്ടിൽ നിന്ന് വന്ന് കല്യാണം വിളിച്ചോടി വിളിച്ചു പോകണ്ട. അമ്മനില്ല എന്ത്, അയാൾ വന്നിട്ട് എങ്ങനെയാണ് വിളിച്ചേ? നിങ്ങളും നിങ്ങളെയും വിളിച്ചു, എന്നെയും വിളിച്ചു, നീയും ഭാര്യയും കൂടെ വരണം. ഞാൻ 8 മാസം ഗർഭിണിയാണെന്നവനറിയാലോ. എൻ്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെ വിളിച്ചോ. വലിയ അങ്ങനെ സൂക്ഷ്മതയോടെ നോക്കണ ആളുകളാ പെണ്ണുങ്ങൾ. അറിയില്ല മോനെ, ഉറങ്ങുന്ന സമയത്ത് ഈ ദുആ ചെയ്തിട്ട് കിടന്നാൽ ഉറക്കത്തിലും മരിച്ചു പോയാൽ അവൻ ഈമാനോടെയോ മരിക്കൂ, സ്വർഗോറപ്പൺ. ഏതാ ദുആ അറിയില്ല ആർക്കും? ഇതൊക്കെ അറിയാൻ നോക്കിട്ടല്ലേ നമ്മൾ വളരെയൊന്നും പറയാത്തത്. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക എന്ന് പറയും. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക
ഈ ദുആ പറഞ്ഞിട്ട് കിടന്നു, ഉറക്കത്തിൽ അറ്റാക്ക് വന്നു. തൊട്ടടുത്തിരുന്ന ഭാര്യയോട് പോലും പറയാൻ കഴിയുന്നതിന് മുമ്പേ ജീവിതം കഴിഞ്ഞവിടെ വീഴുമ്പോ മിണ്ടാൻ പറ്റിയില്ല. മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണ്. അവൻ നീ വലിയ ആളായിട്ട് നടക്കുമ്പോ തലച്ചോറിന്റെ താടൻ 4 ഗ്രാം തൂക്കമുള്ള ഒരു ഉണക്കമുന്തിരിയുടെ വലിപ്പമുള്ള ഒരു അവയവമുണ്ട്, ഹൈപ്പോതലാമസ്. ആ സാധനമൊന്ന് അനങ്ങാതിരുന്ന പിന്നെ നീ ഉറക്കത്തിൽ എഴുന്നേൽക്കില്ല. അതൊരു മനുഷ്യന്റെ ശരീരത്തിന്റെ റിമോട്ടാണ്. നിന്റെ ജീവിതം ഒരു ഉണക്കമുന്തിരിയുടെ വലിപ്പമുള്ള ഒരു സാധനമുണ്ട്. എന്ത് വത്തക്കല്ല, ഈ മസ്തിഷ്കത്തിന്റെ വലതുഭാഗത്ത് താഴെ ഹൈപ്പോ തലാമസ് എന്നാണ് അതിന്റെ പേര്. ഒരു ഉണക്കമുന്തിരിയുടെ വലിപ്പമുള്ള ബിരിയാണി കിടക്കുന്ന സാധനത്തിന്റെ അതാണ് ശരീരത്തിന്റെ റിമോട്ട്. അത് ഓഫായാ തീർന്നു. പിന്നെ ഈ 82 കിലോ, പിന്നെ 4 പേര് പൊക്കിയാലേ പൊന്തു. പിന്നെ ഇത് പള്ളിക്കാട്ടിലേക്കുള്ളതാണ്. ഉറങ്ങാൻ പോകുമ്പോ ഈ സാധനം പ്രവർത്തനരഹിതമാവാൻ സാധ്യത കൂടുതലാണ്, ശാസ്ത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ദുആ ചെയ്യണം. അള്ളാഹു തൗഫീക് നൽകട്ടെ. ഈ ദുആ പഠിക്കണം. ഇന്നത്തെ സദസ്സി പഠിക്കൂലേ? താലിയേ റെക്കോർഡ് ചെയ്യുന്നില്ലേ? ലൈവ് റെക്കോർഡ് ചെയ്യേ. ഈ ഭാഗം ഒന്ന് റെക്കോർഡ് ചെയ്ത് വാട്സപ്പിൽ. അങ്ങനെ ഒരു ദുആ എങ്കിലും പഠി. വകള് പറഞ്ഞു, വാക്കവയുടെ വകള് എന്താ വകള് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അങ്ങനെ ഒരു അഭിപ്രായം. ഒരു ഭാര്യ ഭർത്താവ് എൻ്റെ അടുക്കൽ ഉസ്താദെ ദുആ ചെയ്യിച്ചു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി, ഇപ്പോഴും ഇഷ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ബെഡ്റൂമിൽ കയറി ഇവള് നിങ്ങളുടെ പ്രസംഗം കേട്ടോണ്ടിരിക്കും. ഞാൻ പറഞ്ഞു സാരമില്ല, അത് ദുആ ചെയ്യണ്ട, നീയും കൂടെ അത് കേൾക്കപ്പോൾ രണ്ടുപേരും ഒന്നിച്ച് നന്നാവും. അവനത് ഇഷ്ടമില്ല. അപ്പം അവൾ പറഞ്ഞു ഇയാൾക്ക് നിക്കാരം പോലും ഇല്ല, എന്നാൽ ലോകാവസാനം കേട്ടിട്ടെങ്കിൽ ഈ പഹയ നിക്കരിക്കട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ ഇതിട്ടണേ. അല്ലാതെ വകള് കേൾക്കാനുള്ള കൊതി കൊണ്ടല്ല, ലോകാവസാനം കേട്ടിട്ടുണ്ടെങ്കിൽ പഹയ നിക്കരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ അതിടുക എന്ന് പറയാം പെൺകുട്ടി. ഈ ദുആ പഠിക്കണം. എന്നിട്ട് അല്ലാഹുവിനോട് പറയണം, അല്ലാഹുവേ അതുകൊണ്ട് ഞാൻ അധികരിപ്പിക്കുന്നില്ല. അല്ലാഹു നമ്മുടെ സദസ്സുകളെ കബൂലാക്കട്ടെ. ഇതിൽ നിന്ന് ഒരാളിത് പഠിച്ചിട്ട് നാളെ ചൊല്ലാൻ തുടങ്ങിയാൽ 5 വർഷത്തെ ഈ ചെറുപ്പം, 5 ദിവസത്തെ ഈ ചെറുപ്പക്കാര പരിശ്രമം അല്ലാന്റെ മുമ്പിൽ കബൂലാണ്. ഇവിടെ വന്ന ഒരാളൊരു ദുആ പഠിച്ചു അത്രേ, അവനാ ദുആ ചൊല്ലിയത്രേ, അതിലൊരിക്കലവൻ മരിച്ചു പോയാൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഈമാനോടെയാണ് അവന്റെ റൂഹ് പ്രത്യക്ഷപ്പെടുക. അപ്പൊ ആരാ ബുദ്ധിമാന്മാരാരാ? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമം വഖുഊദം അലാ ജുനൂബിഹിം, ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴും അല്ലാഹനെ ഓർക്കുക എന്ന് മാത്രമല്ല, ഇനിയാണ് പ്രധാനപ്പെട്ട ബുദ്ധിമാന്റെ രണ്ടാമത്തെ അടയാളം. ശ്രദ്ധിച്ചു കേൾക്കണേ. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർ, അവൻ ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ചിന്തിക്കാൻ തുടങ്ങും. എന്നിട്ട് അവൻ പറയും അല്ലാഹുവേ, ശ്രദ്ധിച്ചു കേൾക്കണം ഈ ആയത്ത്, അവനിരുന്നിട്ട് ഭൂമിയെക്കുറിച്ച് ചിന്തിക്കുകയാ, അവൻ ആകാശത്തെക്കുറിച്ച് ചിന്തിക്കുകയാ, ആകാശത്ത് കാണുന്ന അത്ഭുതങ്ങളെ നോക്കുകയാ. അതെല്ലാം നോക്കിക്കാണുമ്പോൾ അവൻ അല്ലാഹുവിനോട് പറയും അല്ലാഹുവേ, അല്ലാഹുവേ ഈ സൂര്യൻ നാളെ കിടക്ക് നിന്നുദിക്കുന്നത്, പടിഞ്ഞാറ് അസ്തമിക്കുന്നത്, മന്ദമാരുതൻ അടിച്ചു വീശുന്നത്, കുയിലുകൾ പാട്ടുപാടുന്നത്, ആകാശത്തിന് അറ്റത്തങ്ങൾ മിന്നിത്തിളങ്ങുന്നത്, സൂര്യൻ പോയാൽ ചന്ദ്രൻ വരുന്നത്, രാത്രി പറഞ്ഞിട്ട് പകൽ കടന്നു വരുന്നത്, ഇതെല്ലാം കാണുമ്പോൾ അവൻ പറയും അല്ലാഹുവേ, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ, റബ്ബേ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. അല്ലാ, ഞാൻ എൻ്റെ എൻജിനീയറിംഗ് വിദ്യാർത്ഥികളോട്, സയൻസ് പഠിക്കുന്ന കുട്ടികളോട്, നിങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും ശാസ്ത്രത്തിൻ്റെ അത്ഭുതങ്ങൾ പഠിക്കുമ്പോൾ ആ അത്ഭുതങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വിസ്മയത്തിൽ പോയാൽ ആ സമയത്തുടനെ നിങ്ങൾ പറയണം അല്ലാഹുവേ, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. അല്ലാ, പ്രത്യേകിച്ച് എൻജിനീയറിംഗ് പഠിക്കുന്നവർ, തിയറി
പഠിക്കും ഐസ്റ്റീനെ അത്ഭുതത്തോടെ നോക്കണ്ട, ഐസക് ന്യൂട്ടനെ വിസ്മയത്തോടെ നോക്കണ്ട. ആ സമയത്ത് പറയണമല്ല, ഇതൊന്നും നീ റബ്ബനാ മാ ഖലഖത ഹദാ ബാതിലാ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലോ റബ്ബേ എന്ന് പറഞ്ഞിട്ടവൻ പറയണം സുബ്ഹാനക ഫഖിന അദാബന്നാ. കത്തിക്കാളുന്ന നരകത്തിന്റെ ചൂടിൽ നിന്ന് ഇനി ശ്രദ്ധിച്ചു കേട്ടോ, ഇനി ശ്രദ്ധിച്ചു കേട്ടോ, കത്തിക്കാളുന്ന നരകത്തിന്റെ ചൂടിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണേ അല്ലാ. പ്രിയപ്പെട്ട തിരുവേഗപ്പുരയിലെ സഹോദരങ്ങളെ സഹോദരിമാരെ, അങ്ങനല്ലേ സ്ഥലത്തിന്റെ പേര്, തിരുവേഗപ്പുരയല്ലേ അല്ലേ. സഹോദരങ്ങളെ സഹോദരിമാരെ, ആകാശത്തെയും ഭൂമിയെയും കുറിച്ച് ചിന്തിച്ചിട്ട് അവൻ ചെയ്യേണ്ട ദുആ എന്തെന്നാ? ഒന്ന് ബുദ്ധിതാ മനുഷ്യന്മാരെ, കേട്ടത് തന്നെ എന്നും കേട്ടാ മതിയോ? മേപ്പോട്ട് നോക്കിയിട്ട് അവൻ പറയണം, പടച്ചോനെ ഇതിപ്പോഴെങ്ങാനും കീപ്പോട്ട് വരല്ലേ എന്നല്ല. ആകാശത്തിൽ നിന്ന് മേപ്പോട്ട് നോക്കിയപ്പോ സൂര്യൻ, എന്താ സൂര്യൻ ഈ പപ്പട വട്ടത്തിൽ കാണുന്നെങ്കിലും ഭൂമിയേക്കാൾ 30,000 ഇരട്ടി പിണ്ടവലിപ്പമുണ്ട് അതിന്. പിണ്ടോന്ന് പറഞ്ഞാർന്നൂടെ പോത്തിന്റെ കുടലല്ലേ പിണ്ടു, പിണ്ടോന്ന് പറഞ്ഞാൽ എന്താ, ഭൂമിയുടെ മൊത്തം വ്യാസത്തിന്റെ തൂക്കം അതിനേക്കാൾ 30,000 ഇരട്ടി പിണ്ടവലിപ്പമുണ്ട് സൂര്യന്. ഈ ഭൂമിയേക്കാൾ 30,000 ഇരട്ടി തൂക്കം കൂടുതൽ ഈ മുകളിൽ ഇരിക്കുന്ന സാധനത്തിന്. അതെങ്ങാനും കീപ്പോട്ട് വന്ന ചിന്തിക്കും നിങ്ങൾ, ഈ ഭൂമി തന്നെ പോട്ട്, ഞാൻ അതിലേക്ക് പോയാൽ സമയത്തിൽ പോകും, സയൻസ് ഒന്നും പറയാൻ പറ്റിയ സമയമല്ല, നമുക്ക് ദുആ ചെയ്യേണ്ട സമയമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നട്ടുച്ച നേരത്ത് സൂര്യനെ നോക്കിയിട്ട് പറയണം അല്ലാഹുവേ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ അല്ലാഹുവേ. എന്ത് പറയണം? സൂര്യനെ നോക്കി സൂര്യന്റെ ചൂട് ഇങ്ങനെ വല്ലാതെ അടിക്കുമ്പോ എന്ത് പറയണം? മനുഷ്യന്മാരെ എന്തെന്നാ പറയാ, സൂര്യന്റെ ചൂട് 15 കോടി കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ അല്ലേ, 14,95,97,906 കിലോമീറ്റർ ദൂരമുണ്ട് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക്. ഞാൻ പറഞ്ഞ എണ്ണത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അളന്ന് നോക്കിക്കോളി, 14,95,97,906 കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യൻ. കറക്റ്റാണ് കണക്ക്, 1 കിലോമീറ്റർ മുകളിലാണെങ്കിൽ ഭൂമി മുഴുവനും മഞ്ഞായി പോകും. ഇപ്പൊ വെച്ചതിനേക്കാൾ 1 കിലോമീറ്റർ താഴെയാണെങ്കിൽ ഭൂമിയിൽ ഒരു പുൽക്കൊടി പോലും നിൽക്കില്ല, കരിഞ്ഞ് ചാമ്പലാവും. ഒരു ജാമിതീയ കണക്കിനെ തോപ്പിക്കുന്ന വൈദഗ്ധ്യത്തോടെ സൂര്യനെ കൃത്യമായി അളന്നു വെച്ചതാരാൻ അവനാണ് എൻ്റെ അല്ലാഹ്. 1 കിലോമീറ്റർ മുകളിലാണെങ്കിൽ ഭൂമിയിൽ മഞ്ഞ്, 1 കിലോമീറ്റർ താഴെയാണെങ്കിൽ ഭൂമി കരിഞ്ഞു പോകും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ വകലെന്ന് പറഞ്ഞ ഇങ്ങനെ കബറും കപ്പുന്നുണ്ടെങ്കിൽ മാത്രമല്ല, പറയാൻ ഒത്തിരിയുണ്ട്, പക്ഷെ സമ്മതിക്കേണ്ട മനുഷ്യന്മാര്. അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് മുനി മുതൽ സൂര്യനെ കണ്ട എന്ത് പറയണം? അള്ളാഹുവേ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ അല്ലാ. ഇതാണ് സിട്ടാവിനെ കുറിച്ച് ഓർക്കേണ്ടത്. അതിന്റെ അർത്ഥം എന്താ? പടച്ചോനെ ഈ നട്ടുച്ച നേരത്ത് സൂര്യന്റെ ചൂടന്റെ ശരീരത്തിൽ ഏറ്റിട്ട് എനിക്ക് പൊള്ളുന്നു അല്ലാ. ഞാനൊരു തണലിൽ നോക്കിയിട്ട് കൊട നിവർത്തുന്നു, ഞാൻ എൻ്റെ വീടിന്റെ ഉള്ളിലേക്ക് ഓടിക്കയറുന്നു. പടച്ചവനെ, ഈ സൂര്യൻ ഒരു ചാൺ മുകളിൽ വന്ന് നിൽക്കുന്ന പരലോകത്ത് നരകത്തിന്റെ ചൂടെന്നെ അടിക്കുമ്പോ എനിക്ക് ഓടിക്കയറാൻ തണലില്ല, ഓടിക്കയറാൻ എനിക്ക് വീടില്ല, എനിക്ക് തണൽ തരാൻ എന്റെ ഭാര്യ മക്കളില്ല. റബ്ബേ നീ എന്നെ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാഹുവേ, നീ എന്നെ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാഹുവേ. അവിടുത്തെ ചൂട് വല്ലാത്ത ചൂടൻ, അവിടുത്തെ ചൂട് വല്ലാത്ത ചൂടൻ. അല്ലാഹു അതിൽ നിന്ന് കാക്കട്ടെ, അല്ലാഹു അതിൽ നിന്ന് കാക്കട്ടെ. നിയന്ത്രണമുള്ള കൈയൊക്കെ പുറകെ കേട്ടിട്ട് എന്നെ ഇങ്ങനെ തുറച്ചു നോക്കണം, കെ എം മാണി ഉമ്മൻചാണ്ടിയെ നോക്കണമായിരുന്നു. സ്വർണം കാണാതെ പോയോ? എന്ന് സിംസാല കൂതി വന്നതിൻ്റെ അന്ന് അത് അദ്ദേഹത്തിൻ്റെ ഗ്ലാമർ കണ്ടപ്പോൾ ഞാൻ ഉരുപ്പോയത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ശബ്ദവും ഇൽമും അള്ളാഹു നിലത്തിൽ കൊടുക്കട്ടെ. ഉൽഘാടന ദിവസം ഒരു സ്വർണം കളഞ്ഞു പോയിട്ടുണ്ട്, അത് കിട്ടിയവനാരെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തേക്കണം. ആരെങ്കിലും കിട്ടിയിട്ടുണ്ടാവില്ല, ഉണ്ടെങ്കിൽ അവർ മുമ്പ് തിരിച്ചു കൊടുത്തേനെ. വാളിൻ്റെ സദസ്സിൽ നിന്ന് കിട്ടിയത് ആരെങ്കിലും പോക്കറ്റ് വെച്ചുകൊണ്ട് പോകും. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വാള് കേൾക്കാൻ വന്നവരുടെ കയ്യിലായിരിക്കില്ല കിട്ടിയത്. വാള് കേൾക്കാൻ വരുന്നവരുടെ കയ്യിലാണ് കിട്ടിയെങ്കിൽ അവർ തിരിച്ചു കൊടുത്തില്ല, കാരണം അള്ളാഹനെ പേടിയുള്ളവരായിരിക്കുമോ? പിന്നെ വാള് കേൾക്കാൻ വന്ന് സ്വർണം കിട്ടാൻ വേണ്ടിയാണെങ്കിൽ അവരൊട്ട് കിട്ടിയ. പണ്ട് ഉസ്താദ് വാള് പറഞ്ഞു, ഇന്ന സലാത്ത തൻഹാനിൽ ഫക്ഷായി വൽ മുൻകർ,
നിസ്കാരം എല്ലാ മോശമായ കാര്യങ്ങളെയും തടയും. നിസ്കരിക്കുന്നവൻ ഒരു മോശമായ കാര്യങ്ങളെയും ചെയ്യൂല. പള്ളി നിസ്കരിക്കാൻ വന്നവൻ പള്ളിയിലെ ക്ലോക്ക് മുട്ടിച്ചുകൊണ്ട് നാട്ടുകാരെ വെച്ച് നിങ്ങളല്ലേ വെള്ളിയാഴ്ച പറഞ്ഞത് നിസ്കാരമെല്ലാം മോശമായ കാര്യങ്ങളെയും തടയും. അപ്പോൾ ഉസ്താദ് പറഞ്ഞൊരു മറുപടിയുണ്ട്, നിസ്കരിക്കുന്നവനെ മോശമായ കാര്യങ്ങൾ നിസ്കാരം തടയും, പക്ഷെ ക്ലോക്ക് മുട്ടിച്ചുകൊണ്ട് പോയി നിസ്കരിക്കാൻ വന്നതല്ല, ക്ലോക്ക് മുട്ടിക്കാൻ വന്നൻ. ക്ലോക്ക് മുട്ടിക്കാൻ വന്നപ്പോൾ ആളുള്ളത് കൊണ്ട് പോകാൻ വേണ്ടി അവൻ നിസ്കരിച്ചൻ, ആള് പോയപ്പോൾ അവൻ ക്ലോക്കും കൊണ്ടുപോയി എന്ന് പറഞ്ഞമാതിരി അവൻ നിസ്കരിക്കാൻ വന്നല്ല, ക്ലോക്ക് കൊണ്ടുപോകാൻ വന്നപ്പോൾ നിസ്കരിച്ച. അതുപോലെ കിട്ടിയവർ തിരിച്ചു കൊടുക്കുകയും ആ ആഭരണമൊന്നും കൊണ്ടുപോയി അത്ര നല്ലതാവില്ല. അതേപോലെ സഹോദരിമാർ അവരവരെ സ്വർണ്ണാഭരണങ്ങൾ പരമാവധി അവരവർ സൂക്ഷിക്കും. ഈ വാതിലിൻ്റെ സദസ്സൊക്കെ മൂട്ടിക്കാൻ ചില അന്യദേശ പെണ്ണുങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സഹോദരിമാരൊക്കെ അവരവരുടെ സ്വർണം പരമാവധി അവരവർ തന്നെ സൂക്ഷിക്കും. ഇനി നിങ്ങൾക്ക് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങോട്ട് തന്ന ഞങ്ങൾ സൂക്ഷിച്ച് ദുആ ചെയ്തോളാം. അല്ല സൂക്ഷിക്കാൻ മാത്രമേ നിങ്ങളെ കൊണ്ട് പറ്റൂല്ലെങ്കിൽ ആവശ്യക്കാർ ഒത്തിരി ഉണ്ട്, അറബി കോളേജുകൾ, എത്തിങ്ങാനകൾ, പള്ളികളൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് എപ്പിച്ചേക്കും ഫൗലത്തു അമ്രിയിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സ്വീകരിക്കട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, ആയിഷ റളിയല്ലാഹു തആലാ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഏറ്റവും അത്ഭുതകരമായി എനിക്ക് തോന്നിയത് ഇതാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ പറഞ്ഞ സംഭവത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്ത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുമ്പോ അല്ലാഹു പറയുകയാ, ബുദ്ധിമാനാരാ, സദാസമയവും അവൻ റബ്ബിനെ കുറിച്ച് ചിന്തിക്കുന്നവനാ, അതോടൊപ്പം തന്നെ നരകത്തിന്റെ ചൂട് കാണുമ്പോ കേവലം ഒരു സൂര്യന്റെ ചൂട് ശരീരത്തിന് തട്ടുമ്പോ അവൻ ആ സമയത്ത് നരകത്തെ ഓർക്കുന്നവനാ. അവൻ പറയും, അല്ലാഹുവേ നരകത്തിൽ നിന്നെ കാക്കണേ അല്ലാ, കാരണം സൂര്യന്റെ ചൂടിനേക്കാൾ എത്രയോ ആയിരക്കണക്കിന് ഇടങ്ങനെ ചൂടുള്ള ചൂടാണ് നരകത്തിന്റെ ചൂട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വലിയ ഹദീസ് ഉണ്ട്, ഈ അടുത്ത സമയത്ത് ഇപ്പോൾ ഗൾഫിൽ 54 ഡിഗ്രി വരെ ചൂടുണ്ടായിട്ടുണ്ട് സൂര്യന്റെ ചൂട്. നമ്മുടെ ഭാഗങ്ങളിൽ ഒരു മാസം മുമ്പ് വല്ലാതെ ചൂടുകൾ വല്ലാതെ കനത്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, നരകത്തിന്റെ ചൂട് നരകത്തിന് പോലും സഹിക്കാൻ കഴിയാത്ത ചൂടാ. തലമറക്കാത്ത പെണ്ണേ, എല്ലാം ഇട്ടപ്പെട്ട പെണ്ണ്, അല്ലാഹുവിന്റെ ദീനിനെ മാറ്റിമറിച്ച ചെറുപ്പക്കാരാ, നരകത്തിന്റെ ചൂട് കേൾക്കുമ്പോ എന്താ നരകത്തിന്റെ ചൂടെന്നറിയോ, നരകത്തിന് പോലും നരകത്തിന്റെ ചൂട് സഹിക്കാൻ കഴിയില്ല. ഒരാൾക്ക് അയാളുടെ ഭാരം അയാൾക്ക് തന്നെ താങ്ങാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവൻ മറ്റൊരുത്തന്റെ മുമ്പിൽ മറിഞ്ഞു വീണാനുള്ള അവസ്ഥ എന്താ? ഇതേപോലെ നരകത്തിന്റെ ചൂട് നരകത്തിന് തന്നെ സഹിക്കാൻ കഴിയില്ല. ഹബീബായ മുത്ത് പഠിപ്പിച്ചു തരികയാ, നരകത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് ആ ഞടിക്കുന്ന ചൂട് ആ നരകത്തിന്റെ മറുഭാഗത്തെ ഭിത്തിയിൽ പോയി തട്ടിയപ്പോ ആ ഭാഗത്തെ നരകം അല്ലാഹുവിനോട് ആവലാതി പറഞ്ഞു, അല്ലാ എന്റെ നേരെ എതിർഭാഗത്തെ നരകത്തിന്റെ ഭാഗത്ത് നിന്ന് ആഞ്ഞു വരുന്ന ചൂടെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ. അപ്പോ മറുഭാഗം പറഞ്ഞു, മുൻഭാഗത്ത് നിന്ന് വരുന്ന ചൂട് എനിക്കും സഹിക്കാൻ കഴിയുന്നില്ല അല്ലാ. നരകമെന്ന കത്തിക്കാളുന്ന മഹാപാതകളുടെ ഗേഹമായ നരകം തന്നെ റബ്ബിനോട് അവലാതി പറഞ്ഞു, റബ്ബേ വർഷങ്ങളായിട്ട് നീ എന്റെ ഉള്ളിലിട്ടിട്ട് ഇങ്ങനെ തീ കത്തിക്കുകയാ, നിന്റെ നുർമാർഗികളെ കാത്തു ഞാൻ ഇങ്ങനെ നിൽക്കുകയാ, പക്ഷെ അല്ലാ 1000 വർഷം അല്ലാഹു നരകത്തെ ആളിക്കത്തിച്ചു, അതിന്റെ ഏറ്റവും വലിയ കളറ് ചുവന്ന കളറായി മാറി, വീണ്ടും 1000 കണക്കിന് വർഷം അല്ലാഹു നരകത്തെ കത്തിച്ചു, ആ നരകത്തിന്റെ കളറ് കറുപ്പ് കളറായി മാറി, നരകം കറുകറുത്ത ഇരുട്ടിന്റെ ഒരു ഭാഗമാണ്, അവിടെയാണ് തേളുകളുള്ളത്. ആ നരകൻ തന്നെ പറയും, റബ്ബേ എത്രയോ വർഷങ്ങളായിട്ട് ഈ തീക്കുണ്ടാരം എന്റെ ഉള്ളിൽ കിടന്ന് കത്തുകയാ, എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാ എന്ന് നരകമാവനാരി പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞു, നരകമേ ചൂട് വല്ലാതെ സഹിക്കാൻ കഴിയാതെ വരുമ്പോ ഓ വർഷത്തിൽ ഒരു പ്രാവശ്യം നീ ഒന്ന് ശ്വാസോച്ഛ്വാസം വിട്ടുകൊള്ളുക,
ചൂട് സഹിക്കാൻ കഴിയാതെ വരുമ്പോ നരകം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതാണ്. ഭൂമിയിലെ ചൂട് കാടാൻ കാരണമെന്ന് കോപ്പർനിക്കസ് അല്ല, ഐസക് ന്യൂട്ടണല്ല, ടോളമി അല്ല, ബെനിറ്റോ മുസ്സോളിനിയുടെ ഏകാധിപത്യമല്ല. ഒരൊട്ട രാത്രിയുടെ ഒരു സെക്കൻഡിന്റെ 10,000 കൊണ്ട് ഏടാകാശവും കടന്ന് പ്രപഞ്ച ലോകത്തിന്റെ അത്ഭുത രഹസ്യങ്ങൾ പിറ്റേ ദിവസം ഹറമിൽ ചാരി നിന്ന് വാനലോകത്തേക്ക് നോക്കി പറഞ്ഞു കൊടുത്ത ഇസ്രായേലിന്റെ നായകനെ, സറൈത മിൻ ഹറമിൻ ലൈല നീനാ ഹറമി കമാ സറൽ ബദറു ഫി അദാജിന മിൻ അല്ലുലമി. പ്രാപഞ്ചിക ലോകത്തിന്റെ രഹസ്യം മുഴുവനും ഒരു സെക്കൻഡിന്റെ ഉള്ളിലെ യാത്രക്കുള്ളിൽ പറഞ്ഞു കൊടുത്ത ലോകത്തിന്റെ ശാസ്ത്രജ്ഞരുടെ നേതാവേ നബിയുനാ റസൂലുള്ളാ, ഭൂമിയിലെ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്നത് നരകം ഒരൊറ്റ പ്രാവശ്യം ശ്വാസോച്ഛ്വാസം വിടുമ്പടാ. കള്ളു കുടിക്കല്ലേ നരകത്തിന് പോകുമേ, വ്യഭിചരിക്കല്ലേ നരകത്തിന് പോകുമേ, പലിശ വാങ്ങിക്കരുടേ നരകത്തിന് പോകുമേ, അന്യ പെണ്ണിനോട് സല്ലപിക്കരുത് നരകത്തിൽ പോകുമേ എന്നൊക്കെ പറയും ലാഘവത്തോട് ഇപ്പോഴും വാക്കവിയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന എന്റെ നൂതന റേഷൻ ചെറുപ്പക്കാരാ, നരകത്തെ കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് ക്ഷമിച്ചിരിക്കാൻ കഴിയുന്നതെങ്ങനെയാ? ഈ നരകത്തെ ലാഘവത്തോടെ കാണാൻ കഴിയുന്ന ങ്ങനെയാ? പെങ്ങളെ പലതും പറഞ്ഞു തരുമ്പോ ഓരോ ആയത്തുകൾ പറയുമ്പോ നരകത്തിലേക്ക് പോകല്ലേ, നരകത്തിലേക്ക് പോകല്ലേ, നരകത്തെ പേടിക്കണേ എന്ന് പറയുമ്പോ നിങ്ങൾ എന്താ ലാഘവത്തോടെ കേൾക്കുന്നത്? എന്താ നരകത്തെ കുറിച്ച് ചിന്തിക്കാത്തത്? മഹാനായ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിൽ നിൽക്കുമ്പോ പെട്ടെന്ന് ബോധം കെട്ട് താഴെ വീഴുകയാ. ഭാര്യ നിലവിളിച്ചു, എന്റെ ഭർത്താവിന് ബോധം കെട്ടുപോയി. അയൽപക്കാർ ഓടി വന്നു, വെള്ളം മുഖത്ത് തെളിപ്പിച്ചെഴുന്നേൽപ്പിച്ചു. ആ മാലിക് ബിൻ ദീനാർ എൻ്റെ വീട്ടിൽ ഭാര്യയോട് സംസാരിച്ചിരിക്കുമ്പോ പെട്ടെന്ന് ബോധം കെടാനുള്ള കാരണം എന്താന്ന് ചോദിച്ചപ്പോ മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്നെ കേൾക്കാനത്തെ സദസ്സിനോട് ഞാൻ പകർന്നു തരികയാ. എനിക്കും നിങ്ങൾക്കും മനസ്സിനൊരു ഗുണപാഠമാവാൻ ബാക്കവി നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതല്ല, പലരും പറഞ്ഞതുപോലെ ബാക്കവി നിങ്ങളെ നന്നാക്കാൻ വന്നതല്ല, ബാക്കവി നിങ്ങൾ തെറ്റുകാരാന്ന് ചൂണ്ടിക്കാണിക്കാൻ വന്നതല്ല. വല്ലാഹി പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. എന്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല, എന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പം ബാക്കവി നിന്റെ വാക്ക് കേട്ട ആളുകൾ എത്രയോ പേര് തഹജ്ജു നിസ്കരിച്ചിട്ടുണ്ട്, എത്രയോ പേര് കള്ളുകൂടി നിർത്തിയിട്ടുണ്ട്, പക്ഷേ വാക്ക് പറഞ്ഞ നിനക്ക് എല്ലാ രാത്രിയിലും തഹജ്ജു നിസ്കരിക്കാൻ കഴിഞ്ഞോന്ന് ചോദിച്ചാ പലപ്പോഴും വാക്ക് കഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും വന്ന് അലാറം വെച്ച് കടന്ന പലപ്പോഴും സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എന്ത് സമാധാന പറയാ? അതുകൊണ്ട് ഈ വെള്ളക്കുപ്പായത്തിന്റെ കീഴിൽ നിങ്ങൾ പറഞ്ഞു പരിചരിക്കുന്നതല്ല, നിർവ്യാധ ഹൃദയത്തോടെ ഞാൻ പറയാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതല്ല. ഇതൊരു അലക്കുകാരന്റെ പ്രസംഗമാണ്. അലക്കുകാരൻ തുണി അലക്കിയാൽ ആദ്യം അവന്റെ കൈയാണ് വെളുക്കുക, പിന്നെയാണ് തുണി വെളുക്കുക. ഇത് അവനവന്റെ കൈ വെളുക്കാൻ പ്രസംഗിക്കുന്ന പ്രസംഗം ാണ്. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹു കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യയോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ എന്റെ അയൽപക്കത്തെ വീട്ടില് കുറെ പാഴ്വസ്തുക്കൾ വേണ്ടാത്ത വസ്തുക്കൾ കൂട്ടിച്ചേർത്ത് വെച്ച അയൽപക്കാര് തീയിട്ട് കത്തിച്ചു. ആ തീ കണ്ടപ്പോ ഞാൻ പേടിച്ചു ബോധം കെട്ടു വീണുപോയതാ. ചിന്തിക്കുന്നു നിങ്ങൾ അയൽപക്കത്ത് അനാവശ്യ വസ്തുക്കൾ കൂട്ടിയിട്ടിട്ട് തീ കൊളുത്തിയപ്പോ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹു ബോധരഹിതനായി താഴെ വീണു പോയത്രേ. അതിന് മാലിക് ബിൻ ദീനാറെ നിങ്ങൾക്ക് എന്ത് കൊടുപ്പം? ആ അയൽപക്കത്തെ വീട്ടുകാർ അവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൂട്ടിയിട്ട് തീ കത്തിച്ച് കളഞ്ഞില്ലേ? നാളെ പരലോകത്ത് പോകുമ്പോ മാലിക് ബിൻ ദീനാർ ഒരു പാഴ്വസ്തുവല്ലേ? മാലിക് ബിൻ ദീനാറിനെ കൊണ്ട് അല്ലാഹുക്ക് എന്ത് ഗുണമാണുള്ളത്? അവനെ ആവശ്യമാണുള്ളത്? ആർക്കും വേണ്ടാത്തതിന് മനുഷ്യൻ പോലും തീയിട്ട് കരിക്കുമ്പോ ആർക്കും വേണ്ടാത്ത മാലിക് ബിൻ ദീനാറിന് നാളെ പരലോകത്തല്ലാഹു നരകത്തിന്റെ തീയിലിട്ടാൽ അതോത്തിട്ട് ഞാൻ കരഞ്ഞനാണെന്ന് മഹാനായ സയ്യിദുനാ മാലിക് ബിൻ ദീനാർ
റളിയല്ലാഹു അൻഹു അയൽവക്കത്ത് കണ്ട തീനാളത്തിൽ പോലും നരകത്തിൻ്റെ ആദാബിനെ കണ്ടവർ. ഇവരാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ അനുയായികൾ, സൃഷ്ടിച്ച പ്രവാചകന്റെ ഏറ്റവും വലിയ അനുയായികൾ. അല്ലാഹു നമുക്ക് ആ ചിന്ത തരട്ടെ. ബിഹക്കി സല്ലല്ലാഹു അലാ മുഹമ്മദ് സലാത്ത് ചൊല്ലിക്കോളീന്. ഇനി നമ്മുടെ വാതിലിന്റെ ഇടയിലൊക്കെ സലാത്ത് ചൊല്ലും. കാരണം സലാത്ത് പരലോകത്തിന് ഏറ്റവും വലിയ രക്ഷാകവചമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. മലി ഹബീബുൻ സിവാ മുഹമ്മദ് യൗമൽ ഹവാനി ബിഹി തഹസ്സം സല്ലല്ലാഹു. ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ 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 ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് കാക്കണേ. അല്ലാഹു നരകത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ. ഇടിക്കൂട്ടിലെത്തണ്ട് കൈയിടം മർമ്മമറിഞ്ഞ് പ്രഹരിച്ചിട്ട് എതിരാളികളെ താടവീഴ്ത്തിയ കാഷ്യസ്കളെ, മുസ്ലിമായിട്ട് മുഹമ്മദിനിയായപ്പോ റമലാനിന് മുമ്പ് മരണപ്പെടുമ്പോ പതിനായിരക്കണക്കിന് ആളുകൾ ആലിമീങ്ങള് സാദാത്തുകള് മുഹമ്മദ് അലിയുടെ മയ്യത്തും വഹിച്ചു കൊണ്ടുപോകുമ്പോ ആണ് മുഹമ്മദ് അലി എന്നറിയോ? അറുത്തവനായ അവഹേളനം കാരണത്താൽ തനിക്ക് കിട്ടിയ ഒളിമ്പിക്സിന്റെ മെഡൽ ഓഹോ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ് ഇസ്ലാമിലേക്ക് വന്ന മുഹമ്മദ് അലി. ആ മുഹമ്മദ് അലി പറയാ, ഞാനൊരു പുകവലിക്കാരനല്ല, എന്നാലും ഞാൻ എൻ്റെ പോക്കത്തിനൊരു തീപ്പെട്ടി എപ്പോഴും വെച്ചുകൊണ്ട് നടക്കാറുണ്ട്. ഞാനൊരു പുകവലിക്കാരനല്ല. സഹോദരങ്ങളെ, ഇതിനേക്കാൾ വലിയ നസീഹത്തുകൾ ഏതാണൊരു മനുഷ്യന് നൽകാൻ കഴിയുക? പുകവലിക്കുന്ന ശീലം എനിക്കില്ല, എന്നിട്ട് ഞാൻ പോക്കറ്റിലൊരു തീപ്പെട്ടി വെക്കാറുണ്ട്. എന്തിനെന്നറിയോ? ഒരു തെറ്റ് ചെയ്യാൻ എൻ്റെ ശരീരം എന്നെ നിർബന്ധിക്കുമ്പോൾ, ആ തെറ്റ് ചെയ്യുമെന്ന് ഉറപ്പാകുമ്പോൾ തീപ്പെട്ടി ഉരസിയിട്ട് തീയെടുത്തിട്ട് എൻ്റെ കയ്യിൽ ഞാൻ ചേർത്ത് വെക്കും. എൻ്റെ മാംസം വേകുമ്പോൾ ഞാൻ വേദനയോടെ കൈ ഇങ്ങനെ പിൻവലിക്കുമ്പോൾ ഞാൻ പറയും, മുഹമ്മദ് അലി, ഒരു തീപ്പെട്ടിയുടെ തീ പോലും നിനക്ക് ഇവിടെ കൊള്ളാൻ കഴിയുന്നില്ല. ഈ തെറ്റ് ചെയ്താൽ പിന്നെ നിനക്ക് നരകമല്ല കിട്ടുക, ദുനിയാവിലെ തീപ്പെട്ടിയുടെ തീ പോലും അനുഭവിക്കാൻ ക്ഷമയില്ലാത്ത മുഹമ്മദ് അലി, നാളെ നീ നരകത്തിന്റെ തീ എങ്ങനെ സഹിക്കും മുഹമ്മദ് അലി എന്ന്. തെറ്റ് ചെയ്യുമ്പോൾ എന്നെ നരകത്തെ കുറിച്ച് ഓർപ്പിപ്പിക്കാൻ എന്റെ പോക്കറ്റിൽ ഞാൻ തീപ്പെട്ടി വെച്ച് നടക്കുമായിരുന്നെന്ന് പറഞ്ഞത് സഹാബിയല്ല, താബിയല്ല, ലോകത്തിന്റെ ഏറ്റവും ഹെവി വെയിറ്റ് ബോക്സിംഗ് ചാമ്പ്യന്, തന്റെ ഉരുക്കുമുട്ടി കൊണ്ട് എതിരാളികളെ ചവിട്ടി പിടിച്ച മഹാനായ മുഹമ്മദ് അലി. ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഒരു മഹാനെ എങ്ങനെ പറയാൻ കഴിയൂ? നമ്മുടെയൊക്കെ പോക്കറ്റിൽ തീപ്പെട്ടിയുണ്ട്, എന്തിന് പോകയ്ക്കാൻ? ഇൻഷാല്ലാഹ് പുകവലിയെ കുറിച്ചിട്ട് ഞാൻ ഒരു പ്രസംഗം തയ്യാറാക്കുന്നുണ്ട്. നോക്കിയപ്പോ 28 ഹദീസ് ഉണ്ട് പുകവലിയെ കുറിച്ച്. പിരിവില്ലാത്ത ഏതെങ്കിലും സദസ്സുണ്ടെങ്കിൽ പറയാം. പുകവലിയെ കുറിച്ച് മാത്രം 4.5 മണിക്കൂറുള്ള പ്രസംഗം ഞാൻ റെഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിരിവ് പാടില്ല. ആ ശീലം അല്ലാഹു നമ്മുടെ നമ്മിൽ നിന്ന് മാറ്റിത്തരട്ടെ. ആമീൻ പറയൂല. ഇപ്പോഴും സയ്യിദ് ദുഖാനി കാതാപടി പോക്കറ്റുമേ വെച്ചിട്ടായിരിക്കുക. അത് മാറ്റണം, അതിന് ശീലമാവാൻ പാടില്ല. അത് മാറ്റണം, അത് വലിയ അപകടമാണ്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. മുഹമ്മദ് അലി പറഞ്ഞു, ഇതാരുടെ സ്വഭാവമാണ്? ഇങ്ങോട്ട് ഇതാരുടെ സ്വഭാവമാണ്? ലണ്ടനിലെ ഒരു ഒരു സ്കൂളിൽ ടീച്ചർ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം? ചിലർ പറഞ്ഞു എഞ്ചിനീയർ ആവണം, ചിലർ പറഞ്ഞു ഡോക്ടർ ആവണം. ഒരു കുട്ടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, മോനെ നിനക്കാരാവണം? ആ കുട്ടി പറഞ്ഞു, എനിക്കൊരു സഹാബിയാവണം. എവിടെ? തിരുവേഗപ്പുരയിലല്ല, വളാഞ്ചേരിയിലല്ല, കൊപ്പം ഹൈസ്കൂളിലല്ല, എവിടെ? ലോക നാഗരികതയുടെ കളിപ്പാവാടയുടെ ഊഞ്ഞാലെന്ന് നമ്മൾ പറഞ്ഞ ലണ്ടൻ നഗരത്തിലെ യൂറോപ്പിൻ്റെ ടൈയും കെട്ടിയ കുട്ടികളോട് ചോദിച്ചു, മോനെ നിനക്കാരാവണം? ആ കുട്ടി പറഞ്ഞ മറുപടി, എനിക്ക് സഹാബിയാവണം. ടീച്ചറിന് മനസ്സിലായില്ല, ആംഗലേയ ഭാഷക്കാർക്ക്. ചോദിച്ചു, ഹൂ ഈസ് സഹാബി? ആരാണ് സഹാബി? ആ കുട്ടി സഹാബിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ആരാ സഹാബി? എൻ്റെ മോനെ, എൻ്റെ മോനെ, ഇങ്ങോട്ട് നോക്ക്, നിനക്കാരാവണം? സിനിമാ താരാവണം. എല്ലാ കുട്ടികളും ഫ്രീക്കന്മാരായി, താഴോട്ട് കിടന്ന മുടി മേപ്പോട്ടായി, താഴോട്ട് കിടന്ന മുടി മേപ്പട്ടായി. മാവിൻ്റെ മാങ്ങായിൽ പണ്ട് പുണ്ണു പിടിച്ചതുമാരിയാണ് അവൻ്റെ തലേമേൽ മുടിയിരിക്കണം.
കുട്ടികളെ ലണ്ടനിലെ ആളുകൾക്ക് സഹാബിയാവണം, ലണ്ടനിലെ കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ സഹാബിയാകണം, ഉന്നത വിദ്യാഭ്യാസമുള്ള ലണ്ടൻ നഗരത്തിലെ യൂറോപ്യന്മാർക്ക് സഹാബിയാവണം. 10 വർഷം ആവർത്തിച്ചെഴുന്നേറ്റിട്ടും 210 മാർക്ക് തികച്ചു കിട്ടാത്ത മലയാളിയുടെ മക്കൾക്ക് രജനീകാന്ത് ആവണം, സൽമാൻഖാൻ ആവണം, സഹാബിയാവണം. കുട്ടി പറഞ്ഞു, ഡോക്ടർ ആ ടീച്ചർ ചോദിച്ചു, മോനെ ഹൂ ഈ സഹാബി, ആരാണ് സഹാബി? ആ കുട്ടി തൻ്റെ ഉമ്മ പറഞ്ഞു കൊടുത്ത സഹാബിയുടെ പാഠങ്ങൾ പറഞ്ഞു കൊടുത്തു. പിറ്റേ ആഴ്ച അത് കേട്ടുകഴിഞ്ഞപ്പോൾ ആംഗലേയ സ്കൂളിലെ ടീച്ചർ പറഞ്ഞു, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ വ അശ്ഹദു അന്ന മുഹമ്മദ റസൂൽ. നമുക്ക് കഴിയൂ, നമ്മളിപ്പോഴും നമ്മൾ തന്നെ മുസ്ലിം ആയിട്ടില്ല. നമ്മൾ തന്നെ എപ്പോഴും സഹാബിയെ പോയിട്ട് നബിയെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മളിപ്പോഴും 8 എങ്കിൽ 8 എന്നാൽ പിന്നെ അത് തന്നെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കാം. അള്ളാഹുവിന്റെ റസൂലിനെ പോലും സുന്നത്ത് പോലും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുട്ടി പറഞ്ഞു കൊടുത്തു, എനിക്ക് സഹാബിയാവണം. ആർക്കുണ്ട് ചെറുപ്പക്കാരായ എനിക്കൊരു അബ്ദുല്ലാഹിബിൻ ഉമർ ആവണം, എനിക്കൊരു സയ്യിദ് ഇബ്നു അബി വഖാസ് ആവണം, എനിക്കൊരു ഹംസത്തുൽ ഖറാർ ആവണം. ഹൈബറിന്റെ രണാങ്കണത്തിൽ ഈറ്റ പുലിയെ പോലെ ചാട് വീണിട്ട് മുത്തേ എന്റെ നെഞ്ചകത്തിൽ അമ്പ് തറച്ചാലല്ലാട് അങ്ങയുടെ വിരൽ കൊടിയിൽ അസ്ത്രം തൊടുകയില്ലെന്ന് പറഞ്ഞ എന്റെ അലിയിലും മുർത്തലാ എനിക്കാവണമെന്ന് പറയുന്ന സഹാബിയാവാൻ. ആരാ സഹാബി എന്നറിയോ? സഹാബാക്കളുടെ സ്വഭാവമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഒരു ദിവസം രാവിലെ മുതൽ അല്ലാണ്ട് റസൂൽ ഞങ്ങളെ മഹ്ശരെ കുറിച്ച് ഫയലു പറഞ്ഞു. അവസാനം അല്ലാണ്ട് റസൂല് പരലോകത്തെ കുറിച്ച് പറഞ്ഞ് പറഞ്ഞ് നരകത്തെ കുറിച്ച് പറഞ്ഞിട്ടു. ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ എനിക്ക് നരകത്തെ കുറിച്ചുള്ള പേടിയായി. എന്റെ വീട്ടിലെ വിളക്ക് കത്തിച്ചിട്ട് ആ വിളക്കിലേക്ക് എന്റെ വിരൽ വെച്ചിട്ട് ആ വിളക്കിന്റെ ചൂടിൽ എന്റെ വിരൽ വലിച്ചപ്പോ ഞാൻ ചോദിച്ചു, അനസേ, ഈ വിളക്കിന്റെ ചൂട് പോലെ സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് നരകത്തെ എങ്ങനെ സഹിക്കാൻ കഴിയും അനസേ? ഈശാ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോയാൽ വാള് കേട്ടിട്ട് വിളക്ക് കത്തിച്ചിട്ട് വിളക്കിന്റെ വെളിച്ചത്തിൽ ആ വിളക്കിന്റെ തീയിലേക്ക് തീനാടത്തിൽ വിരൽ വെച്ചിട്ട് നരകത്തെ പഠിച്ച സഹാബത്തിന് പിന്നീട് ഒരു പതിപ്പുണ്ടായത് അങ്ങകലെ അമേരിക്ക നയിക്ക നാടുകള് അങ്ങകലെ മുഹമ്മദ് അലിയാണ്. ആ മുഹമ്മദ് അലി തീപ്പെട്ടി ഉരച്ചിട്ട് നരകത്തെ പരിശീലിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷ തരുമാറാകട്ടെ. എപ്പോഴും പടച്ചറപ്പിനോട് പറയണം അല്ലാഹു. അല്ലാണ്ട് യഥാർത്ഥ അടിമകളുടെ അടയാളം പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞത് വല്ലദീന യഖൂലൂന റബ്ബന സിരിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ. യഥാർത്ഥ അടിമകൾ ഏത് സമയത്തും അല്ലാഹുവിനോട് ദുആ ചെയ്യും, അല്ലാഹുവേ നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ അല്ലാ എന്ന് റബ്ബിനോട് അവര് ദുആ ചെയ്യുന്നവനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ ഒരു പ്രാർത്ഥന നിത്യമാക്കണം. ഏതാണത്? ആദ്യൊരു ദുആ ഞാൻ പഠിപ്പിച്ചു, ഇപ്പൊ ഒരു ദുആ പറയാൻ. ഇനി വേറൊരു സംഭവം കൂടെ പറഞ്ഞ് ഇൻഷാല്ലാ നമ്മൾ ദുആയിലേക്ക് കടക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. 11:30 സമയം പോയതറിഞ്ഞില്ല. എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഏത് ദുആയാണ്? എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കും അല്ലാഹുവേ, അല്ലാഹുമ്മാ അജ്റനാ മിനന്നാർ. എപ്പോഴും ഈ ദുആ ജീവിതത്തിൽ പ്രവർത്തി പതിവ് ചില ചെയ്തൂടെ. 5 ദിവസം വകുത് വെച്ചു, കേട്ടുപോയി എന്നല്ല, ഇന്ന് കഴിഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും ചെറുതാവട്ടെ. അഖ്ലിസ് ദീനക യക്ഫീകൽ അമലുൽ ഖലീൽ, ചെയ്യുന്നത് ഇഖ്ലാസോടെ ചെയ്താൽ 100 റക്അത്ത് ഒന്ന് നിസ്കരിക്കേണ്ട, ഇത് മതി രക്ഷപ്പെടാൻ. അല്ലാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹുമ്മ അജിർനാ റക്കപ്പറ. ഇത് നിങ്ങൾ ദുആ കേട്ടിട്ടുണ്ടോ? വെള്ളിയാഴ്ച 2-ാമത്തെ ഖുത്ബയിൽ പള്ളിക്കലെ ഖതീബ് ദുആ ചെയ്യും. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അപ്പൊ നമ്മൾ പാതി ഉറക്ക ഉറക്കം വന്നിട്ടല്ല, ആ സമയത്താണ് പള്ളിയിൽ വെള്ളിയാഴ്ച വരണ ബക്കറ്റ് വരിക. അതുമേ കാശിടാത്തതിന് നമ്മളൊരു ഉറക്കം തോന്നും. മുന്നീ വരണ ബക്കറ്റുമേൽ പൊറുപ്പിടാൻ പറ്റാതെ നമ്മൾ ഉറങ്ങണ ഒരുമാതിരി ഒരു ജഹാലത്തിന്റെ ഉറക്കുണ്ട്. ആ ഉറക്കത്തിലാണ് ഭാഗം അജിർണാ മിനന്നാർ നമ്മൾ കേൾക്കുക അല്ലേ. അള്ളാഹുമ്മ അജിർനാ മിനന്നാർ.
അള്ളാഹുവേ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ നിന്നോട് പൊറുക്കിനെ തേടിയിട്ടുണ്ട്, എങ്കിലും അള്ളാഹുവേ തെറ്റ് ചെയ്താനുള്ള പൊറുക്കും. എന്നാലും മഹാനായ മാലിക് ബിനു ദീനാർ റളിയല്ലാഹു തആലാനു അറഫാ ദിവസം പോയിട്ട് ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോ മാലിക് ബിനു ദീനാർ റളിയല്ലാഹു തആലാനു അള്ളാഹുവേ ഓ വാഹസറതാ എന്റെ നാശമേ എന്നാണ് മാലിക് ബിനു ദീനാർ അള്ളാഹുവേ ഞാൻ നിന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ തെറ്റ് നിന്നോട് തൗബ ചെയ്തപ്പോ നീ അതെനിക്ക് പൊറുത്തു തന്നിട്ടുമുണ്ട്, എന്നാലും ഞാൻ നിന്നോട് തെറ്റ് ചെയ്തല്ലോ റബ്ബേ, നാളെ പരലോകത്തിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാണെന്ന് വന്ന് നിൽക്കുക. കമ്പനിയിലെ മാനേജർ വിശ്വസിച്ചേൽപ്പിച്ചു, അറിയാതെ ഓടിച്ചു. മാനേജർ പറഞ്ഞു ഞാൻ നിനക്ക് പൊറുത്തതൊന്നും കുഴപ്പമില്ല, എന്നാല് ചെമറന്നാലും പിന്നെ അയാളുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോ ഒരു ലജ്ജയല്ലേ, ഇത്ര വിശ്വസിച്ചൊരു മനുഷ്യനെ ഞാൻ ചതിച്ചു പോയല്ലോ, അല്ലാഹുവേ ഞാൻ ചെയ്ത തെറ്റ് നീ എനിക്ക് പുറത്തു തന്നാലും നാളെ നിന്റെ മുമ്പിൽ വന്നു നിൽക്കാൻ എനിക്ക് വല്ലാത്ത ലജ്ജയാണല്ലാ എന്നിട്ട് പറഞ്ഞല്ലാഹുവേ. മാലിക് ബിനു ദീനാർ മഹാപാപിയാണ്, പതിനായിരക്കണക്കിന് ആളുകൾ അറഫയിലെ ദുആ ചെയ്യാമെന്ന് നിൽക്കുന്നുണ്ട്, ഇതിലും മാലിക് ബിനു ദീനാർ എന്ന പാപിയുണ്ടെന്ന കാരണത്താൽ ബാക്കിയുള്ളവർക്ക് നീ പൊറുത്തു കൊടുക്കാതിരിക്കല്ലേ അല്ലാ എന്ന് ദുആ ചെയ്തു മഹാനായ മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു. ഈ ഒരു മനോഭാവം, റബ്ബിനെ കുറിച്ചുള്ള ബോധം, തെറ്റ് ചെയ്തു ഞാൻ തൗബ ചെയ്തു രക്ഷപ്പെട്ടു എന്നല്ല, പിന്നെ ഒരു ബോധം, റബ്ബേ പുറത്തു തന്നാലും നാളെ നിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ വന്ന് നിന്നെ നോക്കി നോക്കും, എങ്ങനെ ഞാൻ വന്ന് നിൽക്കും, എനിക്ക് ലജ്ജയാണല്ലോ. ഈ ഒരു ചിന്തകൾ മതി നമ്മുടെ പാപം പൊറുക്കാൻ. ഒരാൾക്ക് പാപം പൊറുക്കാൻ വലിയ പള്ളിയിൽ അവൻ കയറിയിട്ട് അങ്ങനെ തന്നെ കിടക്കണമെന്നില്ല, അവൻ അങ്ങനെ തന്നെ കിടക്കണമെന്നില്ല, ഉണ്ടോ അങ്ങനെ കിടന്ന് വേറൊരു പെണ്ണ് കെട്ടാനുള്ള മോഹത്തിൽ കോഴിക്കോട്ട് വസ്ത്രം എടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഭാര്യ നാല് മക്കളെ കൊളത്തിയിട്ട് തള്ളിയവൻ അന്ന് നോമ്പും പിടിച്ചിട്ടുണ്ട്, ഇഫ്താറും നടത്തിയിട്ടുണ്ട്, അന്നത്തെ സുബൈ നിസ്കരിച്ചിട്ടുണ്ട്, അവനിപ്പോട്ട് കിട്ടിയിട്ടുമില്ല. അറിയില്ല ഞങ്ങൾക്ക് ഇന്ദിരാശ്രമേ നീ നോക്കണേ, ചങ്ങരംകുളത്തല്ലേ സംഭവം, ഇല്ല ആ ഭാഗത്തല്ലേ, ആ ബക്കറ്റൊക്കെ എടുക്കാൻ ആരും പോലും അവിടെ ഇരുന്നോട്ട്. സംഘാടകർക്ക് ഒരു പേടി, ബക്കറ്റ് എടുക്കാൻ സമയമായി, മണി 11:30 ഒരു പ്രശ്നമില്ല, നിങ്ങൾ ദുആ കഴിയാതെ ആരെങ്കിലും പോവോ, പോകോ ഉണ്ടെങ്കിൽ ഇപ്പോഴേ പൊക്കോളി, ബാക്കിയുള്ളൊരു ബക്കറ്റ് ഇട്ടാൽ മതി, ഞാൻ പിരിവൊക്കെ നിർത്തി വാളിന് അത്യാവശ്യമുള്ള ചെലവിനുള്ളവർക്ക് ഇൻഷാല്ല അവിടെ നിന്ന് കിട്ടും. യുവാക്കൾ ആരും പേടിക്കണ്ട, നിങ്ങൾ ഖിലാസോടെയാണോ നടത്തിയത് അള്ളാഹു നിങ്ങളെ പരാജയപ്പെടുത്തില്ല, നിങ്ങൾ ഖിലാസോടെയാണോ അള്ളാഹു പരാജയപ്പെടുത്തില്ല. അല്ലെ പിന്നെ 11:30 ഈ രാവിലെ മുഴുവൻ ജോലി എത്തി നാളെ രാവിലെ ജോലിക്ക് പോകേണ്ട പാവങ്ങളാണ് ഇരിക്കുന്നത്, അല്ലാതെ ഇരിക്കണത് ഇവിടെ ഇരുന്നുകൊണ്ട് നെറ്റിൽ സൈൻ ചെയ്താൽ $400,000 ദീർഘം ബഹ്റൈനി വരണ കോടീശ്വരന്മാരല്ല ആണോ, അതായിരിക്കുന്ന ആൾ കാക്കി ഇട്ടിട്ടാണ് ഇരിക്കുക, ഒന്നുകിൽ ഡ്രൈവറായിരിക്കും അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കായിരിക്കും, അതൊരു ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ അടയാളമാണ് കാക്കി അടയാളം. വേറെ കാക്കി അടയാളം സ്റ്റാറും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കാൻ പോണ കഷ്ടപ്പാടിൻ്റെ അടയാളമാണ്, ഈ കാക്കി ജീവിതത്തിൻ്റെ ദുഃഖത്തിൻ്റെ അടയാളമാണ്, എൻ്റെ കയ്യുമേ നാല് ചാറുണ്ടെങ്കിൽ നമ്മുടെ മുതുകെട്ടുന്ന വേറൊരു കഷ്ടപ്പാടിൻ്റെ അടയാളമാണ്. എല്ലാവരും അങ്ങനെ അല്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം നാളത്തെ അന്നം തേടി ഇറങ്ങിയാലല്ലാതെ വന്നു കേൾക്കാൻ വരുന്നവരാരും അവരാരും വലിയ കോടീശ്വരന്മാരൊന്നും ഉണ്ടാവില്ല, എന്നാൽ വരുന്ന കോടീശ്വരന്മാരുമുണ്ട്, അവരൊക്കെ നാളെ ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ നാളെ എഴുന്നേറ്റ് പോയില്ലെങ്കിൽ എൻ്റെ വീട്ടിലെ ഭക്ഷണം നാളെ എൻ്റെ മക്കൾക്ക് ഉണ്ടാവില്ല എന്ന അട്ടിക്ക് വകയില്ലാത്ത സാധുക്കളാണ് ഈ വരുന്നത്. ഓട്ടോറിക്ഷമേൽ കയറി വരുന്ന സ്ത്രീകൾ, ബാക്കബിയുടെ വാതിലുണ്ടെന്ന് കേട്ടാൽ 100 രൂപ കൊടുത്തിട്ട് വണ്ടി വിളിച്ച് വരുന്ന സാധുക്കൾ, അവിടെ വന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും വീട് കടത്തിലാണ് സ്ഥാരെ, സ്വന്തമായിട്ടൊരു വീടില്ല. മലപ്പുറം പൂക്കോട്ടൂർ വാതിൽ വന്നപ്പോൾ ഒരു സഹോദരി 5 പവനുള്ളൊരു മാല ഊരിത്തന്നു. ഞാൻ തിരിച്ചു വന്ന് പിറ്റേ ദിവസം ഹസസക്കാവി പൂക്കോട്ടൂർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ പെണ്ണ് വലിയ വീട്ടിലെ പെണ്ണൊന്നുമല്ല, തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയി ജീവിക്കുന്നൊരു പെണ്ണാണ്, അവക്കാകെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ ഇതേ ഉണ്ടായിട്ടുള്ളൂ, മക്കളെ വളർത്താൻ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോണ പെണ്ണാണ് അന്ന് അവിടുത്തെ മുത്തല്ലിമീങ്ങൾക്ക് വേണ്ടി 5 പവന്റെ മാല കൊടുത്തത്. ബാക്കിയുള്ളവരൊക്കെ അവനവൻ്റെ മക്കളെ കെട്ടിച്ചു വിടുമ്പോൾ കഴുത്തുമേൽ ഇപ്പൊ തൂക്കിക്കൊടുക്കാൻ മലഞ്ചരക്കടയിൽ വെച്ചിരിക്കുന്ന ത്രാസാണ് മലബാർ ഗോൾഡിലൊക്കെ വെച്ചിരിക്കുന്നത്, കാരണം 30 കിലോ സ്വർണം 20 കിലോ സ്വർണം അവനാൻ്റെ മക്കളുടെ കഴുത്തി തൂക്കിയിടാനല്ലാതെ ആരാൻ്റെ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതിരുന്ന്. നിങ്ങൾ മിനിങ്ങാന്ന് ഫേസ്ബുക്കിൽ ഒരു വാർത്ത കേട്ടില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമോ, കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ
ഒരു കുഞ്ഞ് എപ്പോഴും സ്കൂളിൽ കൃത്യമായി പോകും, അവൾക്ക് പനിയാണെങ്കിലും പോകും, അവൾക്ക് തലവേദനയാണെങ്കിലും അവൾ സ്കൂളിൽ പോകും. എന്താണെന്നറിയോ, ടീച്ചർമാർ അന്വേഷിച്ചു, കിടുകിട വിറക്കുന്ന പനി, എന്തിനാ മോളെ സ്കൂളിൽ വന്നത്, ഇന്ന് വീട്ടിൽ കിടന്നുകൂടായിരുന്നു. ആ കുട്ടി പറഞ്ഞ മറുപടി, കിടുകിട വിറക്കുന്ന പനിയാണെങ്കിൽ എൻ്റെ സ്കൂളിൽ ഞാൻ വരുന്നത്, എനിക്ക് ഉച്ചയ്ക്ക് ഉച്ചക്കഞ്ഞ് കിട്ടും, പട്ടിണി ഇല്ലാതെ കിട്ടും, കിട്ടുന്നതിൽ നിന്ന് പകുതി പൊതിഞ്ഞ് എൻ്റെ ഉമ്മ പട്ടിണിയിലാണ്, എൻ്റെ ഉച്ചക്കഞ്ഞ് പകുതി പൊതിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കും. ഞാൻ സ്കൂളിൽ വന്നില്ലെങ്കിൽ, ഉച്ചക്കഞ്ഞിക്ക് ഞാൻ ഇരുന്നില്ലെങ്കിൽ, ഞാനും പട്ടിണിയാണ്, എൻ്റെ ഉമ്മയും പട്ടിണിയാണ്. സ്കൂൾ വിട്ടു പോകുമ്പോൾ കഞ്ഞി വെച്ച പാത്രത്തിൽ ബാക്കിയുള്ളത് ടീച്ചർമാർ അവൾക്ക് പൊതിഞ്ഞു കൊടുക്കും, അവൾ ഉമ്മയ്ക്ക് കൊണ്ടുപോയി. രാത്രിയിൽ അതിൻ്റെ രുചിക്ക് വ്യത്യാസം വന്നാലും ആ ഉണങ്ങിയ കഞ്ഞി കുടിച്ചിട്ട് ഉമ്മയും മകളും ജീവിക്കും. ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ കഴിഞ്ഞാഴ്ച ഫേസ്ബുക്കിൽ വന്നതാണ്. ആ പെൺകുട്ടി സാബറ എന്നാണ് അവളുടെ പേര്. ഞാൻ ഫോൺ നമ്പർ അഡ്രസ്സും ഒക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഇൻഷാല്ലാ അതിലൂടെ അവരെ ഒന്ന് സഹായിക്കണമെന്നൊരാഗ്രഹമുണ്ട്. തിരക്കൊണ്ട് എനിക്ക് കഴിഞ്ഞില്ല. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ദുഃഖത്തിൻ്റെ നടുവിലും നാമൊക്ക് അറിയുന്ന അറിയാത്ത ഒത്തിരി ഒത്തിരി ഗദ്ഗദങ്ങളുണ്ട്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹം 15-16 കോട്ടക്കൽ ആലഞ്ചുവടിൽ അനുഗ്രഹവും ക്ഷമയുമാണ് വിഷയം. ആ രണ്ട് ദിവസവും അള്ളാഹു എല്ലാവരും നേരത്തെ എത്തി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട്, റബ്ബ് നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ്. അള്ളാഹു നമ്മുടെ അനുഗ്രഹങ്ങളെ നിലനിർത്തി തരട്ടെ, അള്ളാഹു നമ്മുടെ അനുഗ്രഹങ്ങളെ നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് എപ്പോഴും ദുആ ചെയ്യണം, അള്ളാഹുവേ അള്ളാഹുവേ അല്ലാഹുമ്മാ അജിർനാ മിനന്നാർ, നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ അല്ലാ, നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ അല്ലാ. അല്ലാഹു നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. ഞാനൊരു ഹദീസ് പറഞ്ഞു തരാം. ആദ്യം ഞാൻ പറഞ്ഞു വെച്ച ഹദീസ്, സമയേറെയായി, 12:00 അൽഹംദുലില്ലാ, എന്നാലും ഒരു സൂചിയിട്ടാൽ കേൾക്കുന്ന നിശബ്ദതയിൽ കേട്ടിരിക്കുന്ന തിരുവേഗപ്പുരക്കാരോട്, ഒരു 6 വർഷം മുമ്പ് ഒരു ഡേറ്റിന് ഇവിടെ നിന്നൊരു ടീമിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ആരാന്നൊന്നും എനിക്കറിയില്ല, ഇവർ തന്നെയാണോ, എന്നിട്ട് കമ്മിങ് സൂൺ എന്നങ്ങാണ്ട് ബാനറൊക്കെ വെച്ച് കളഞ്ഞു. ഇവിടെ തന്നെ അത് ആ സ്ഥലം ഇതാണോ, ഒരു 6 വർഷം മുമ്പ് എൻ്റെ ഡേറ്റിന് വന്നു, ഡേറ്റ് ഞാൻ ഇൻഷാല്ലാ നോക്കാമെന്നൊക്കെ പറഞ്ഞു. അവരിവിടെ വന്നിട്ട് ഗുരുവായൂർ കേശവൻ്റെ ഫോട്ടോ വെക്കണ മാതിരി ആനയുടെ കേശവൻ കമ്മിങ് സൂൺ ബാക്കവീത എത്തുന്ന, എന്നിട്ട് ആ ഒരു ഒറ്റ കാരണത്താൽ ഞാൻ പിന്നെ അവർക്ക് കൊടുത്തില്ല. നിങ്ങൾ തന്നെയാണ്, ആ വേറെ ആളല്ല, ആ കുട്ടികളുടെ ആഗ്രഹം കൊണ്ട് വെച്ചതാണ് അവർ വരണമെന്ന്. എന്നോട് ആരോ പറഞ്ഞാൽ പോണ വടിക്കൊരു ഫ്ലെക്സ് ഇരിപ്പുണ്ട്, നിങ്ങൾ വരുന്നു എന്നും പറഞ്ഞു. ഞാനങ്ങനെ വരുന്നു എന്ന് പറയാൻ മാത്രം അത്ര വലിയ ആളൊന്നും അല്ല, ഏതോ വലിയ ചെറുപ്പക്കാർ, അവരുടെ ആഗ്രഹം കൊണ്ടായിരിക്കും. അള്ളാഹു അവർക്ക് നല്ല തൗഫീഖ് കൊടുക്കട്ടെ, നല്ല പ്രതിഫലം കൊടുക്കട്ടെ. വരാൻ റബ്ബ് വിധിച്ചത് ഇന്നാണ്, ഇന്ന് വന്നു, ദുആ ചെയ്തു, പിരിഞ്ഞു. ഈ ദുആ അള്ളാഹു സ്വീകരിക്കണം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, വിമർശിക്കുന്നവരുണ്ടാവാം, പരിഹസിക്കുന്നവരുണ്ടാവാം, തെറി പറയുന്നവരുണ്ടാവാം, അതൊക്കെ ഒരു ഭാഗത്ത് കിടക്കട്ടെ. അങ്ങോട്ട് നോക്കൽ നമ്മുടെ ജോലിയല്ല. വിമർശിക്കുന്നവരോടൊക്കെ മറുപടി പറയാൻ നോക്കിയാൽ അതിനൊന്നും സമയം ഉണ്ടാവില്ല. അതൊക്കെ ദുനിയാവാണ്. ഇതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ സ്വർഗത്തിൽ പോയി ജീവിക്കണം. അവിടെ എല്ലാവരുടെ ഹൃദയത്തിലുള്ള കുശുമ്പും അസൂയയും എടുത്തു മാറ്റിയിട്ട് സ്വർഗത്തിൽ എല്ലാവരും അള്ളാഹു സഹോദരന്മാരാക്കും. അപ്പോ മുത്തഖാബിലീൻ, എത്ര സുന്ദരമാണ് ആയത്ത്. 2 കസേര അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരസ്പരം നോക്കിയിരിക്കും. 1 കസേര അവിടെയും 1 കസേര ഇവിടെ ഇട്ടിട്ട് പരസ്പരം മുഖത്ത് നോക്കി ഇരിക്കാൻ കഴിയണമെങ്കിൽ അത് സ്വർഗത്തിലെ പറ്റൂ. കാരണം സ്വർഗത്തിൽ ഒരാളുടെ മനസ്സിലും കുശുമ്പുണ്ടാവില്ല. ഇവിടെ അത് ഉള്ളെടുത്തോളം കാലം ഒരുത്ത മറ്റൊരുത്തൻ്റെ മുഖത്തി 1 മിനിറ്റ് കൂടുതൽ സന്തോഷത്തോടെ നോക്കൂല. അതുകൊണ്ട് അതൊക്കെ ദുനിയാവിൻ്റെ ഭാഗമാണ്. കബീർ വാക്കവി, ഷടിക്കാൻ പാടില്ല, എല്ലാവരും എന്നെ അംഗീകരിക്കണം, എല്ലാവരും എൻ്റെ വാക്ക് കേൾക്കാൻ വരണം. നടക്കൂല, വിമർശിക്കുന്നൊരു വിഭാഗം ഉണ്ടെങ്കിലേ സത്യം പറയാൻ നമുക്ക് കഴിയൂ. അതുകൊണ്ട് വന്നുകൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ മറുപടി കൊടുക്കാൻ അവരോടല്ല, ബാലകൃഷ്ണ പിള്ളയ്ക്ക് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, അത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ ചെറിയ അവർ പിരിക്കാൻ വേണ്ടി അടക്കണവരാണ്, അവർ അതിനടക്കണവരാണ്, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സ്വർഗത്തെ ഉറപ്പിക്കുക, നമ്മുടെ നരകത്തെ മാറ്റുക. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മാ അജ്റനാ മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ അല്ലാ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് പറഞ്ഞു നമുക്ക് പിരിയാം.
നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും തമ്മിൽ പരസ്പരം കാണുന്ന ഒരു സമയം വരും. ഏകനായ അല്ലാഹുവിന്റെ മുമ്പിൽ അടിമകളായ ഞാനും ഉടമയും തമ്മിൽ പോയി നിൽക്കും. വലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. അന്നല്ലാണ്ടെയും നമ്മുടെയും ഇടയിലൊരു മറയുണ്ടാവില്ല. റബ്ബേ റബ്ബേ, ഒരു മറയില്ലാതെ ഏകാധിപതിയായ കക്കാറായ നിന്റെ മുമ്പിൽ ഞങ്ങൾ വന്നു നിൽക്കുമ്പോ അല്ല പറയാണ് അവൻ്റെയും നമ്മുടെയും ഇടയിലും മറയില്ല. ആ സമയത്ത് ഏകനായ റബ്ബിന്റെ മുമ്പിൽ വിചാരണക്ക് പോയി പോയി നിൽക്കുമ്പോ ഫയന്ദുറു ഐമനമിനുഹൂ, അവൻ പരിഭ്രാന്തിയോടെ മുമ്പിലേക്ക് നിൽക്കും. ഫലായറാ ഇല്ലാമാ ഖദ്ദമ മിൻ അമലിഹി, അവൻ ജീവിതത്തിൽ ചെയ്ത സൽക്രമമല്ലാതെ മറ്റൊന്നും അവന് കൂട്ടില്ല. ഒരു സൽക്രമവും കാണാത്തപ്പോ ഫയന്ദുറു അശ്മ മിൻഹു, ഇടത് ഭാഗത്തേക്ക് അവൻ നോക്കും. അവിടെയും അവൻ ചെയ്ത സൽക്രമങ്ങളെ ബാക്കിയുള്ളൂ. ഒന്നുമില്ലാതെ ഫലായ അവൻ മുമ്പിലേക്ക് നോക്കുമ്പോ ഫലായുറ ഇല്ലന്നാറത്തിൽ കാവതിഹി, അവന്റെ മുഖത്തിൻ്റെ മുമ്പിൽ നരകമിങ്ങനെ ആളിക്കത്തുകയാണ്. അല്ലാഹു കാക്കട്ടെ. ഇത് അഹമ്മദ് കബീറിന്റെ അവസ്ഥ, ഇത് നിങ്ങളുടെ അവസ്ഥ. ആ മുമ്പിലേക്ക് പരിഭ്രാന്തിയോടെ നോക്കുമ്പോ നരകം ഇങ്ങനെ കാളിക്കത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ സമയത്ത് ഇത്തക്കുന്നാർ, നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണേ. വലവു വിശിക്ക് തമറാ, അതൊരു കാരക്കയുടെ കഷണം കൊണ്ടാണെങ്കിലും ഒരു കാരക്ക സദക്ക ചെയ്തിട്ടാണെങ്കിലും അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് നിങ്ങൾ കാത്തു നിൽക്കണേ. സദക്ക ചെയ്യേണ്ടടത്ത് ചെയ്യണം. ഞാനൊരു കല്യാണത്തിന്റെ കഥ പറഞ്ഞു തരാം. ഇതിനു ശേഷം അതോടുകൂടി നമ്മൾ ദുആ ചെയ്ത് അവസാനിപ്പിക്കും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ വലവു ബിശിക്കി തമ്ര, ഒരു കാരക്കയുടെ ഒരു കീറു കൊടുത്തിട്ടാണെങ്കിലും അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷ നേടണേ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു കഥ പറഞ്ഞു. ഇൻഷാല്ലാ നമുക്ക് പിരിയാം. ഈ സദസ് വലിയ മനോഹരമാണ്, വലിയ ചെലവുണ്ട് ഇതിന്. 2-2.5 ലക്ഷം ഉപ്പികൾ ഇപ്പോഴും വലിയ ബാധ്യതയിലാണ്. ഈ സദസ്സിൻ്റെ ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ളത് സംഘാടകരും എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദിൻ്റെ ഇഫദ് കോളേജിനെ തന്നേക്കാം. ഞാൻ എപ്പോഴും പറഞ്ഞു അതൊന്നും വേണ്ട, ഇല്ല ഉസ്താദെ തന്നേക്കാം. ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അത് ഹാഫിളീങ്ങൾക്കാണ്. അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരട്ടെ. ഹാഫിളിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലം ഹാഫിളിൻ്റെ ശരീരത്തെ നരകത്തിൻ്റെ തീ തൊടില്ല. അള്ളാഹു നമ്മൾ അങ്ങനത്തെ ഹാഫിളീങ്ങളാക്കട്ടെ. ഹാഫിളിനൊരു പ്രതീക്ഷയുണ്ട്, അവൻ്റെ രോമത്തിൽ നരകത്തിൻ്റെ തീ തൊടില്ല. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. അൽഹംദുലില്ലാ, നല്ല ഹാഫിളീങ്ങൾ. ഇവിനീ എൻ്റെ സ്ഥാപനം ഒറ്റപ്പാലത്ത് കോതക്കുറിശ്ശിയിലുണ്ട്. നിങ്ങളുടെ അയൽപക്കക്കാരൻ തുറപ്പ് നാസർ സാഹിബിൻ്റെ മകൻ ഹാഫിളി നിദാൻ എൻ്റെ സ്ഥാപനത്തിലാണ് കഴിഞ്ഞ മാസം ഹാഫിളായത്. നിങ്ങളുടെ നാട്ടിൽ നിന്ന് പോലും അള്ളാഹു സ്വീകരിക്കട്ടെ. കൊപ്പത്തുനിന്നൊരു കുട്ടിയുണ്ട് സൽമാൻ, ഹാഫിളായി. അമ്മയും ബാപ്പയും എന്നോട് പറഞ്ഞു, ഉസ്താദ് എൻ്റെ അടുത്ത മോനെ കൂടെ ഹാഫിളാക്കി തരണം. എത്രയോ പ്രതീക്ഷയോടെ പൊന്നു മക്കളെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ നാടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഹാഫിളീങ്ങളായ 6666 ആയത്തുകളെ കാണാതെ പഠിച്ച 40 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാൻ കഴിയുന്ന ഹാഫിളീങ്ങൾ, ഇവനീതൻ്റെ സ്ഥാപനത്തിൽ ഇപ്പോഴും പഠിക്കുന്ന 50 മക്കൾ, ഇൻഷാല്ലാ ഒരു കുട്ടി അടുത്ത ആഴ്ച ഹാഫിളാവുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സ്ഥല ബാക്കിയുള്ളത് ആ ഹാഫിളീങ്ങളായ മക്കൾക്ക്. ആ മക്കൾ 24 മണിക്കൂർ ഓതുന്നത് കണ്ടപ്പോൾ, ഖുർആൻ ഓതുന്നത് കണ്ടപ്പോൾ അവർക്ക് തോന്നിയൊരു താല്പര്യം. ഇൻഷാല്ലാ ഈ ബക്കറ്റുമായി സംഘാടകർ നിങ്ങളുടെ മുമ്പിൽ വരും. എല്ലാവരും ഒരു ബക്കറ്റ് പിരിവ് എന്നതിനപ്പുറം ഞാൻ പറഞ്ഞല്ലോ, ഈ മാസം അവസാനത്തോടുകൂടി ഇൻഷാല്ലാ അള്ളാഹു തൗഫീഖ് ചെയ്താൽ 31-ാം തീയതിയോടെ ഞാനും ഭാര്യയും കൂടി ഹജ്ജിന് പോവാണ്. അതിനു മുമ്പ് നമുക്കെല്ലാവർക്കും ഒന്ന് റാഹത്തായി ദുആ ചെയ്ത് പിരിയണം. ഇനി ഇതുപോലൊരു സദസ്സ് കിട്ടുമെന്നറിയില്ല. കിട്ടിയാൽ തന്നെ ഇത്രയും നല്ല സദസ്സ്, കാരണം എല്ലാവരും ഒക്കെ ഇരുന്ന് നല്ല സന്തോഷത്തോടെ ഒരു നല്ല സദസ്സ് കിട്ടുമെന്നറിയില്ല. അള്ളാഹു നമ്മുടെ ദുആകളെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഒരു നല്ല സദക്ക, ഒരാളും ഒഴിവാകരുത്. അൽഹംദുലില്ലാ, ഈ സദസ്സിലെ സദക്ക കൊണ്ട് ക്യാൻസർ മാറിയവരുണ്ട്, ബ്രെയിൻ ട്യൂമർ മാറിയവരുണ്ട്, മക്കളില്ലാതെ മക്കളുണ്ടായ 100 ആളുകൾ. ഇന്നും ഒരു സന്തോഷതാണ്. സത്യം ഞാൻ പറയുകയാണ്, ചില സമയത്തൊക്കെ വാതിൽ നിർത്തിയാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. സ്നേഹിച്ച ആളുകൾ, കൂടെ നിന്ന ആളുകൾ, ദയിച്ചു കൊടുക്കാത്തവരൊക്കെ പറയുന്ന അപവാദങ്ങളൊക്കെ കേട്ടിട്ട് ചിലപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ചിന്തിക്കും,
എത്രയോ പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് ഈ വാളങ്ങടെ നിർത്തിയാലോ, ഒരു പള്ളിയിലെ ഖത്തീബായിട്ട് മെല്ലെ അങ്ങോട്ട് കൂടാം. വാക്കവിക്ക് ഇപ്പോൾ 39 വയസ്സ് കഴിഞ്ഞു. നിങ്ങളെന്നെ അറിയാൻ തുടങ്ങിയിട്ട് 5-6 വർഷമല്ലേ ഉള്ളൂ. ഇതിന് 33 വർഷം ഇതിനു മുമ്പ് ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ ഒതുങ്ങിക്കൂടാം എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഞാൻ വാളിന് ഡേറ്റ് കൊടുക്കാതെ ഇനി വാളിനില്ല എന്ന കർക്കശ ബുദ്ധിയിൽ നിന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇടയിൽ അള്ള പറഞ്ഞു വിടുന്നതാവും. യാത്ര പോകുമ്പോൾ ഓടി വന്ന് കയ്യിൽ പിടിച്ചിട്ട്, ഇപ്പം അബുദാബി പോയപ്പോൾ ഇസ്ലാമിക് സെൻ്ററിലെ പരിപാടി കഴിഞ്ഞു, ഒരു കുട്ടി കയ്യിൻ്റെ വിരളി പിടിച്ചിട്ട് വിട്ടില്ല, പൊട്ടിക്കരഞ്ഞു. എന്നോട് ഉസ്താദേ ഒന്ന് കാണാൻ വന്നതാൻ, നിങ്ങളുടെ വാള് കേട്ടിട്ടാണ് ഞാൻ എൻ്റെ കണ്ണുകൂടി നിർത്തിയത്, നിങ്ങളുടെ വാള് കേട്ടിട്ടാണ് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയി ഞാൻ പൊരുത്തം ചോദിച്ചത്. അപ്പോഴൊക്കെ വീണ്ടും തോന്നു, പടച്ചവനെ ആയിരങ്ങൾ അപ്പുറത്ത് പറഞ്ഞാലും രണ്ടെണ്ണമൊക്കെ ഉണ്ടാക്കാൻ ഈ വാളിന് കഴിയുന്നല്ലോ. അപ്പോൾ വീണ്ടും ഇറങ്ങും. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ ഈ വാള് കൊണ്ട് അള്ളാഹു നമ്മുടെ ഈ ഹൃദയങ്ങളെ അള്ളാഹു പ്രകാശിപ്പിച്ച് തരുമാറാകട്ടെ. റബ്ബു സുബ്ഹാനത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒത്തിരി വിമർശനങ്ങൾ ഉഷാദ് വാക്കവേയും കബീർ വാക്കവേയും കേൾക്കാത്തതില്ല. ഇപ്പോൾ പിന്നെ സിംസാലൊക്കെ ഹുദവി വന്നുകൊണ്ട് ഇപ്പോൾ കൂടെ ഒരു പുള്ളിയുടെ മേപ്പോട്ടാണ്. നമുക്കൊരല്പം വിശ്രമം ഇപ്പം അനുവദിച്ചിട്ടുണ്ട് ആളുകൾ. അപ്പം പാവപ്പെട്ടവനാണ്. അപ്പം ഞാൻ ഈ അടുത്ത സമയത്ത് അബുദാബി വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, ഹുദവി നിങ്ങൾ വന്നുകൊണ്ട് നമുക്ക് വലിയ ഖൈറാണ്. എന്താ വാക്കവി ചോദിച്ചാൽ, ഇപ്പം നിങ്ങളാണ് എര, നമ്മളൊരല്പത്തേരം വിശ്രമത്തിലാണ്, തിരിച്ചു വരും. ചൂണ്ടയുടെ കൊളുത്തപ്പെടാ തിരിയണമെന്നറിയാൻ പറ്റില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇതൊക്കെ കേട്ടാലും റബ്ബേ ഈ സദസ്സ് അവസാനത്തെ 10 സലാത്തും ദുആയും. ഞാനിവിടെ വരുമ്പോൾ കൊണ്ട് ഓട്ടോറിക്ഷയിൽ വന്ന പെണ്ണുങ്ങൾ, ചില സദസ്സിലൊക്കെ സ്ഥിരമായി 100 റുപ്യ കൊടുത്തിട്ട് വണ്ടി വിളിച്ച് വരുന്നവരുണ്ട്. ഉസ്താദ് അവസാനത്തെ ദുആക്കാൻ, ആ ദുആയിൽ ആമീൻ പറഞ്ഞിട്ട് പോകുമ്പോൾ വലിയ തണുപ്പാണ്. എത്രയോ കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട്. അവസാനത്തെ ദുആയിലേക്ക് നമുക്ക് കടക്കാം. അതുകൊണ്ടൊരു നല്ല സദക്ക, എല്ലാവരും ഈ ദുആയിൽ ഉൾപ്പെടാൻ അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ബിഹക്കി സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദസ്സിലെ സദഖ ചെയ്യുന്ന സഹോദരങ്ങൾ അവരെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാനെ. എത്ര ചെറുതെന്ന് തോന്നിയാലും ഈ ഒരു ഇഖ്ലാസോടെയുള്ള സദക്ക കൊണ്ട് ക്യാൻസർ മാറിയവരുണ്ട്, ബ്രെയിൻ ട്യൂമർ മാറിയവരുണ്ട്, കടബാധ്യതകൾ വീട്ടപ്പെട്ടവരുണ്ട്. ഈ സലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ സദക്കകൾ കൊണ്ട് അള്ളാഹുവേ ഇത് ചെയ്യുന്ന സഹോദരങ്ങൾ അവരെ ഹലാലായ മുറാദുകൾ ഹസിലാക്കണേ അള്ളാഹുവേ സ്വീകരിക്കണേ അള്ളാഹുവേ അള്ളാഹുവേ. രോഗമുള്ളവരാണെങ്കിൽ രോഗങ്ങളെ ശിഫയാക്കണേ തമ്പുരാനേ. അള്ളാഹുവേ കടബാധ്യതകൾ ഉള്ളവരാണെങ്കിൽ കടബാധ്യത നീ മാറ്റി കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങൾക്കെല്ലാം നീ ഒരറുതി വരുത്തണേ തമ്പുരാനേ. അല്ലാഹുവേ എല്ലാവിധ പ്രയാസങ്ങളും മാറ്റി ജീവിതത്തിൽ നീ ഇവർക്ക് സന്തോഷ രാവുകൾ നൽകണേ അല്ലാ. ഈ സദക്ക ചെയ്യാൻ നീട്ടുന്ന കൈകൾ ഇനി മരണം വരെ മറ്റൊരാളുടെ മുമ്പിൽ നീട്ടാൻ നീ ഇടവരുത്തല്ലേ അല്ലാ. നമുക്ക് നമ്മുടെ ദുആയിലേക്ക് കടക്കാം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിന് മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ നിസ്കരിക്കുകയാണ്. ആ നിസ്കാരത്തിൽ നിന്നിട്ട് അവർ ഒരു ആയത്തോതിയിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. ഫമന്നല്ലാഹു അലൈനാ വവക്കാനാ അദാബസ്സമൂ. സഹോദരിമാരെ ഈ എണ്ണം പറഞ്ഞു കേട്ടുകൊള്ളുക. ഫമന്നല്ലാഹു അലൈനാ, അല്ലാഹു എനിക്ക് എത്ര വലിയ അനുഗ്രഹമാണ് ചെയ്തത്. കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് എന്റെ റബ്ബ് എനിക്ക് മോചനം തന്നുവല്ലോ. ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ചാവർത്തിച്ചോതി സുബൈർ റളിയല്ലാഹു തആലാ നിന്നും അടുത്തു. സുബൈർ റളിയല്ലാഹു അങ്ങാടിയിൽ പോയി കുറെ സമയം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും മഹദിയായ ആയിഷ റളിയല്ലാഹു തആലാ നിസ്കാരത്തിൽ നിന്നിട്ട് ഈ ആയത്തോതിയിട്ട് കരയുകയാണ്.
എന്റെ റബ്ബ് എനിക്ക് അനുഗ്രഹം ചെയ്തല്ലോ, ആയിഷ അല്ലാഹു കബൂലാക്കിയല്ലോ, കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് അല്ലാഹുവേ നീ എനിക്ക് മോചനം നൽകിയല്ലോ, അത് പറഞ്ഞിട്ട് കണ്ണുനീരൊലിപ്പിച്ച ആയിഷയെ വിട്, ദിനരാത്രങ്ങൾ മുഴുവനെ തെറ്റിലൂടെ പോയ പെങ്ങളെ, ദിനരാത്രങ്ങൾ മുഴുവനെ മല്ലാനെ മറന്നവളെ, ആയിഷ റളിയല്ലാഹു അൻഹാ പോലും അല്ലാഹുവിന്റെ മുമ്പിൽ ആയത്തോതുമ്പ കരയുമായിരുന്നു, നരകത്തെ ഓർക്കണേ ഉമ്മാ, നരകത്തെ ഓർക്കണേ പെങ്ങളെ, തെറ്റു വരുമ്പോൾ തെറ്റിൽ നിന്ന് മാറി നിൽക്കണേ പെങ്ങളെ. വിനീതന്റെ വാതക കാണോട്ടോറിച്ചയിൽ വാഹനം വാടകക്ക് പിടിച്ച് വാടക വീട്ടിൽ കിടക്കുമ്പോഴും അന്നത്തിന് വകയില്ലാത്തപ്പോഴും 100 രൂപ മടക്കി പിടിച്ചിട്ട് ഈ ബക്കറ്റിലിടാൻ ചേർന്നു വന്ന പെങ്ങളെ, പെങ്ങളെ, ഈ സ്നേഹത്തിനൊരു പൂർത്തീകരണം പോലെ പറയാനുള്ളത്, ജീവിതത്തിൽ എപ്പോഴും നരകത്തെ ഓർക്കണേ. തീപ്പെട്ടിയും പോക്കറ്റിലിട്ട് നടന്ന മുഹമ്മദ് അലിയെ പോലെ തെറ്റിലേക്ക് പോകുമ്പോൾ അല്ലാഹുവേ നരകമെന്ന ഭീതി വന്നാൾ, നരകമെന്ന ഭീതി വന്നാൾ, ഒരു പെണ്ണിനെ മലത്തി കിടത്തിയിട്ട് ശരീരത്തെ പ്രാപിക്കാൻ ഒരു ചെറുപ്പക്കാരന് രാത്രിയിൽ കടന്നു കയറി, ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് ആറ്റുനോട്ട് കാത്തിരുന്ന ചെറുപ്പക്കാരന്റെ സ്പർശനമുണ്ടായപ്പോ അവളുടെ ഞരമ്പ് വലിഞ്ഞു മുറുകി, അവളുടെ ശരീരം വിറക്കാൻ തുടങ്ങി, അവള് ഭ്രാന്തിയെ പോലെ വിറക്കാൻ തുടങ്ങി. ചെറുപ്പക്കാരൻ ചോദിച്ചു, പെണ്ണേ, പരിപൂർണ നഗ്നനായി ഒരു പുരുഷൻ നിന്റെ ശരീരത്തെ പ്രാപിക്കുമ്പോ എന്തിനാണ് നിന്റെ ശരീരം ഇങ്ങനെ വിറക്കുന്നതെന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ, എനിക്കെന്റെ റബ്ബിനെ പേടിയാ, എനിക്ക് നരകത്തെ ഓർമ്മ വരുന്നു, ഈ സൈമിശീകമായ സുഖത്തെക്കാളേറെ എനിക്ക് നരകത്തിന്റെ ചൂടോർമ്മ വരുന്നു, എനിക്ക് നരകത്തിന്റെ തേളുകൾ ഓർമ്മ വരുന്നു, എനിക്ക് നരകത്തിന്റെ പാമ്പുകൾ എന്റെ മുമ്പിലിരുന്ന് ബണം വിളത്തി ആടുന്നത് പോലെ നരകത്തിലുണ്ട് ആടമേറിയ കുണ്ടുകൾ, വിഷം ചീറ്റും പാമ്പുകൾ, ഉഗിരന് തേളുകൾ. ആ നരകത്തിന്റെ തേളുകളെ എനിക്ക് പേടിയാ, പെങ്ങളെ അതുകൊണ്ട് ഹറാമിലേക്ക് പോകല്ലേ, ഏറെ പറയാൻ സമയമില്ല, അപ്പടക്കം നരകത്തെ കുറിച്ച് ഓർക്കണേ. ഏത് അനുകൂല സാഹചര്യം വന്നാലും മഹാനായ ഹസൻ ബസറി റളിയല്ലാഹു തആലാഹു മൈമൂനത്തുൽ മിസ്രിയോട് കല്യാണം ആലോചിച്ചു അത്രേ, മൈമൂന നിന്നെ ഞാൻ കല്യാണം കഴിക്കട്ടെ. മൈമൂന എന്ന പെണ്ണ് മൈമൂനത്തുൽ മിസ്രിയ റളിയല്ലാഹു തആലാഹു മിസ്രിലെ മാണിക്യം എന്നറിയപ്പെട്ട ഈജിപ്തി ലോകത്തിന് നൽകിയ മണിനാമണി. മൈമൂനത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ചോദിച്ചത്, ഹസൻ ബസറി കല്യാണത്തിന് ഞാൻ സമ്മതിക്കാം, കല്യാണം സന്തോഷിക്കാനുള്ളതാണ്, പുതിയ ആപ്പിളയും പുതിയ പെണ്ണും ഒന്നിച്ച് രമിക്കാനുള്ളതാണ്, എനിക്കെന്റെ മനസ്സിലെപ്പോഴും ടെൻഷനാണ്. എന്താണ് ടെൻഷൻ? എനിക്കൊരു 4 ചോദ്യത്തിന് ഉത്തരം കിട്ടണം, ആ ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിച്ചു കൊള്ളട്ടെയോ. കല്യാണാലോചന നടക്കാൻ പേരിലെത്ര നിലയുണ്ടെന്നല്ല, എത്ര കിലോ സ്വർണം തരുമെന്നല്ല, ഞാൻ എൻ്റെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന എൻ്റെ ഉറക്കം കെടുത്തുന്ന 4 ചോദ്യങ്ങളുണ്ട്, എൻ്റെ സഹോദരിമാരോട് ഞാനത് സമർപ്പിക്കുകയാണ്. ആ ചോദ്യം ഞാനൊന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി കിട്ടിയാൽ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാം. ഹസൻ ബസരി ലോകപ്രശസ്ത പണ്ഡിതൻ, ഏത് ചോദ്യത്തിനും ഒരു നിമിഷം കൊണ്ട് മരണം ചെയ്ത ഉത്തരം നൽകുന്ന ഹസൻ ബസരി ആത്മവിശ്വാസത്തോടെ ചോദിച്ചു ചോദിച്ചു കൊള്ളുക. മഹദി ചോദിച്ചു, ഹസൻ ബസരി, ഒന്നാമത്തെ ചോദ്യം, അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ മുമ്പിൽ വരുമ്പോ മരണത്തിന്റെ അവസാന സമയം കലിമ പറയാൻ ഞാൻ നാവ് പൊന്തിക്കുമ്പോ സക്കറാത്തിന്റെ വേദനയിൽ കലിമ പറഞ്ഞിട്ട് മരിക്കാൻ എനിക്ക് കഴിയുമോ? ഹസൻ ബസരി, മൈമൂനത്തുൽ മിസ്രിയ മരിക്കുന്ന സമയത്ത് കലിമ പറയുമെന്ന് ഉറപ്പുണ്ടോ? ആർക്കാണ് ഉറപ്പ് പറയാനുള്ളത്? ആ സമയത്തന്നെ നാവ് കുടയുമോ? ഇതെന്നെ മനസ്സിന് അലട്ടുകയാണ്. അതുകൊണ്ട് ഞാൻ കല്യാണത്തിന് തയ്യാറല്ല. ഇതൊക്കെ പഴമയുടെ ചരിത്രങ്ങൾ, ആർക്ക് പറയാൻ കഴിയും? ഒരാള് 2 മണിക്കൂർ പ്രസംഗിച്ചാൽ അവൻ 200,000 അക്ഷരം പറഞ്ഞിട്ടുണ്ടെന്നാണ്. 9:55 തുടങ്ങിയ പ്രസംഗം 12 മണിയായി. അഹമ്മദ് കബീർ ബാക്കവി ഇപ്പൊ 200,000-ത്തിലധികം അക്ഷരം പറഞ്ഞു കഴിഞ്ഞു. അക്ഷരത്തിന് തടസ്സമില്ല, വാക്കുകൾക്ക് ബുദ്ധിമുട്ടുകളില്ല. എല്ലാവരും പറയും, ഉസ്താദെ ഇങ്ങനെ തന്നെ പ്രസംഗിക്കണം. ആയിക്കോട്ടെ, 2 മണിക്കൂർ കൊണ്ട് 200,000 അക്ഷരം ഇന്നൊരു നാടൻ വർത്താനം പോലും ഞാൻ പറഞ്ഞിട്ടില്ല.
ഇപ്പൊ അങ്ങനെയാണ് വേള്, നാടൻ വർത്താന ഇല്ല, വേള് മാത്രം ഇത് ലോകത്തിന്റെ ഹൃദയത്തിൽ ആഞ്ഞു തറക്കണം, ഇതുകൊണ്ട് പരലോകത്തിന്റെ പാരിതോഷികം വാങ്ങണം. 2 മണിക്കൂർ കൊണ്ട് 200,000 അക്ഷരം പറഞ്ഞ വാക്കവി, നിന്റെ മുമ്പിൽ അസ്രായേൽ വരും, നിന്റെ മുമ്പിൽ അസ്രായേൽ വരും. ഈ കളിയും ചിരിയും ഒക്കെ മാറും. അസ്രായേൽ അലൈഹി സ്വലാത്തു വസ്സലാം, ആ അസ്രായേൽ നിന്റെ മുമ്പിൽ വരുമ്പോ തൊണ്ടക്കുടിയിൽ റൂഖത്തി നിൽക്കുമ്പോ നിനക്ക് ആ സമയത്ത് 24 അക്ഷരം പറയാൻ കഴിയുമോ? അന്ന് 24 അക്ഷരം പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ 200,000 അക്ഷരത്തിന് എന്ത് പ്രസക്തി? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാ. 24 അക്ഷരം പറയാൻ കഴിഞ്ഞാൽ വാക്കവിയോടാണ് ചോദ്യം, മുഅല്ലിമീങ്ങളോടാണ് ചോദ്യം. ഒരാൾ മരിച്ചാൽ നമ്മൾ 70,000 അഫ്ലൽ ദിക്ർ ചെല്ലാറുണ്ട്. പക്ഷേ ജദിദു ഇമാനക്കും വനദ്ദിറു കുലൂബക്കും ബികൗലി, കെട്ടി കെട്ടി 3 കെട്ടും മൂറുക്കി കെട്ടി, 6 കാല് കട്ടിലിലെ നിന്നെയും കെട്ടി. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുറക്കെ ചൊല്ലി, ഭാര്യ മക്കളോട് പോലും വീടയും ചൊല്ലി, പള്ളിക്കാട്ടിലേക്കാണ് യാത്ര, പരലോകത്തേക്കുള്ള യാത്ര. ലാ ഇലാഹ ഇല്ലല്ലാ ജദ്ദിരു ഇമാനക്കും നിർത്തയുടനെ നിങ്ങൾ 24 അക്ഷരം പറഞ്ഞവരെ, ഇത് നിങ്ങൾ 70,000 നമ്മൾ ചൊല്ലിയിട്ടുണ്ട്, പക്ഷേ മരിക്കുന്ന നേരത്തൊരൊറ്റ പ്രാവശ്യം പറയാ നമ്മുടെ നാവിന് കടിഞ്ഞാൽ അവനാണ് വല്ലാഖിബത്തുലിൽ മുത്തഖീൻ, അവനാണ് തഖ്വയിലൂടെ ആഖിബത്ത് നന്നായവന്. ഹസൻ ബസരി നിന്ന് പറ, ഇത് പറഞ്ഞിട്ടാണ് മൈമൂനത്തിൽ മിസ്രിയ വഫാത്താവുക. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന് മറുപടി ഉണ്ടായില്ല, പക്ഷേ മറുപടി ചരിത്രം പറഞ്ഞു. അവസാന സമയത്ത് അവർ മരിക്കുമ്പോ ലഹും ദാറുസ്സലാം ഇന്ദ റബ്ബിഹിം, റബ്ബിന്റെ അടുക്കല് ദാറുസ്സലാം എന്ന സ്വർഗം അവർക്കുണ്ട് എന്നായ തോതുമ്പോഴാണ് മഹദി വഫാത്തായത്. ചിന്തിക്കുവങ്ങളെ, സിനിമാ കോട്ടയിൽ ഇരുന്നിട്ടല്ല, നടു റോഡിലല്ല, ലഹും ദാറുസ്സലാം ഇന്ദ റബ്ബിഹിം, അവർക്ക് ദാറുസലാം എന്ന സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അവരുടെ ശ്വാസം നനച്ചു. മഹദി അവരുകൾ ലോകത്തോട് വിട പറഞ്ഞുപോയി. കല്യാണം കഴിക്കാമെന്ന ചെക്കനോട് ആക്കിവത്തെങ്ങനെയെന്ന് ചോദ്യം ചോദിച്ച പെണ്ണ്, ഹസൻ ബസറിയുടെ കണ്ണ് നിറഞ്ഞു. ഹസൻ ബസറി 2-ാമത്തെ ചോദ്യം, നാളെ പരലോകത്ത് ചില ആളുകളുടെ കിതാബ് അല്ലാഹു വലത് കയ്യിൽ കൊടുക്കും, തെമ്മാടികൾ കിടത് കയ്യിൽ കൊടുക്കുമ്പോ എന്റെ കിതാബ് അല്ലാഹു വലത് കയ്യിൽ നൽകുമോ അതല്ല ഇടത് കയ്യില് നൽകുമോ? മറുപടിയില്ല. നാളെ നാളെ സിറാത്ത് എന്ന പാലം ചിലര് മിന്നൽ വേഗത്തിൽ കടക്കും, ചിലര് പയ്യെ പയ്യെ കടക്കും, ചിലരല്ലാഹു പിന്നെ മലക്കുകൾ പിടിച്ച് നരകത്തിലേക്കിടും. നാളെ ഞാൻ സിറാത്ത് മിന്നൽ വേഗത്തിൽ കടക്കുമോ ഹസൻ ബസരി? 3-ാമത്തെ ചോദ്യത്തിന് മറുപടിയില്ല. 4-ാമതൊടുക്കത്തെ ചോദ്യം വന്നു പുതിയാപ്പിളയോട്. ആ 2 പുതിയാപ്പിളയോട് ഇത് ചോദിക്കുന്നവർ, പുതിയാപ്പിളയോട് പെണ്ണാണ് വന്നപ്പോ, ഇവിടെ പുരുഷനാണ് ചോദിക്കുക, എന്താ പേര്, എത്ര പേര് പഠിച്ചിട്ടുണ്ട് എന്നാ പുതിയ പെണ്ണ് ചോദിക്കോ, നിങ്ങൾ 5 വക്കത്ത് നിസ്കാരമുള്ള ആളാണോ എന്നെ പെണ്ണാണ് വന്നത്, ഞാൻ ഒരു ചോദിച്ചിട്ടുണ്ടോ, ചോദിക്കാം, ഒരു പ്രശ്നമില്ല. ഉണ്ടോ ഇവിടെ മഹല്ല് വിലക്കോ? അങ്ങനെ ചോദിച്ചോ, ചോദിക്കാം. പുതിയാപ്പിളയോട് കല്യാണം കാണാൻ ചെറുക്കം വന്നു, നീ ഇങ്ങനെ അവിടെ പോയിട്ട് ഈ നഖമെടുത്തിട്ട് മണ്ണി പറക്കലല്ല, നിങ്ങൾക്ക് നിസ്കാരമുണ്ടോ, നിങ്ങൾ നിസ്കാരം കലാക്കുന്ന ആളാണോ, നിങ്ങൾ ഓമ്പ് പിടിക്കാറുണ്ടോ, നിങ്ങൾ ഹറാമ ചെയ്യാത്ത ആണാണോ, ഏത് പെണ്ണാ ചോദിച്ചിട്ടുള്ളത്? ഏറ്റവും ലിസ്റ്റ് 5 വക്കത്ത് നിസ്കാരമുണ്ടോ എന്ന് ചോദിച്ചൂടെ പുതിയാപ്പിളയോട് ചോദ്യം. ഒടുക്കത്തെ ചോദ്യം ഞാൻ അവസാനിപ്പിക്കുന്നു. ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ്സഈർ, ഒരു വിഭാഗം നരകത്തിലേക്ക് പൊക്കോ, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പൊക്കോ എന്നല്ലാഹു ഓർഡറിടുമ്പോ ആ സമയത്ത് ഞാൻ സ്വർഗത്തിന്റെ ലിസ്റ്റിൽ പെടുമോ അതല്ല നരകത്തിലായിരിക്കുമോ? ഈ 4 ചോദ്യത്തിന് മറുപടി പറയ ഹസൻ ബസരി. എന്നാ ഞാൻ വിഭാഗത്തിനൊരുക്കമാണ് പറഞ്ഞ ചരിത്രത്തിന്റെ യശോ താവള്യത്തിന്റെ പ്രഭ പരത്തിയ മഹിളാരത്നങ്ങളെ പോലെ ഉറങ്ങുമ്പോൾ ഈ ചോദ്യങ്ങൾ നിന്റെ നെഞ്ചിൽ ഒരു അലോസരമാകട്ടെ. നിന്റെ ജീവിതത്തിൽ ഇത് നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കത്തെ. ഈ 4 ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയ
ഹൃദയത്തിന്റെ ഒരു താളമാകട്ടെ, എന്നിട്ട് നമ്മൾ സിട്ടാവിലേക്ക് അടുക്കട്ടെ. അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ ചെന്ന് അല്ലാഹുവിലേക്ക് അടുത്ത് സ്വർഗം കിട്ടാന്, അല്ലാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വർഗത്തിലേക്ക് കടന്നതല്ല സിട്ടാവിലേക്ക് അടുക്കണേ എന്ന ഒരേ ഒരു പ്രമേയത്തോടുകൂടി ഈ ദുആയുടെ സദസ് അവസാനിക്കുകയാണ്. ഈ പാതിരാ സമയം, എല്ലാവരും ഉറങ്ങുന്ന സമയം, അല്ലാഹുവിലേക്ക് നമുക്ക് ദുആ ചെയ്യാം. റബ്ബിനാതിഥിയായി ഈ വിനീതനും പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ദുആയാണ് വലുത്. കൊല്ലത്തൊരു വലിയ കോടീശ്വരനുണ്ട്. അയാളുടെ പേര് കൊല്ലംകാർക്ക് സുപരിചിതമാണ്. പക്ഷേ അയാൾ ഇന്നേ വരെ ജീവിതത്തിൽ ഹജ്ജ് ചെയ്തിട്ടില്ല, റബ്ബ് അദ്ദേഹത്തിന് തൗഫീഖ് കൊടുത്തിട്ടില്ല. എല്ലാം റബ്ബിൻ്റെ തൗഫീഖാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഹജ്ജിന് പോകാൻ ഞാനും ഭാര്യയും കൂടി തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ ദുആ ചെയ്യണം. മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്ത് തിരിച്ചു വരാൻ അല്ലാഹു നമ്മുടെ മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. മിനിങ്ങാണ് ഞാൻ വീട്ടിലിരിക്കുകയാണ് എൻ്റെ കഥ പറയുന്നത്. നിങ്ങൾക്കും അതുമായി ബന്ധമുണ്ടാകും. ഹജ്ജിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇളയ മോളിരുന്ന് ചിണുങ്ങി. മൂത്ത മോനൊന്നും മിണ്ടുന്നില്ല, 11 വയസ്സുണ്ട്. അവൻ പറഞ്ഞു, വാപ്പയും ഉമ്മയും ഹജ്ജിന് പോവണ്ട ഇപ്രാവശ്യം. ഭാര്യ പറഞ്ഞു, മോനെ നീ അങ്ങനെയൊന്നും പറയരുത്, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. കുട്ടി അത് കേട്ട് ചിന്തിച്ചിട്ടവൻ ചോദിച്ചത്, ഉമ്മി ഹജ്ജിന് പോയാൽ കഴിഞ്ഞ വർഷത്തെ പോലെ എന്തെങ്കിലും സംഭവിച്ചാലോ? കഴിഞ്ഞയാണ് മുഅ്മിന കെട്ടിടത്തിൻ്റെ അവശിഷ്ടത്തിൽ മരിച്ചു പോയത്. കഴിഞ്ഞ പ്രാവശ്യമാണ് മിനയിൽ 100 കണക്കിനാളുകൾ ശ്വാസം മുട്ടി മരിച്ചത്. കുട്ടിയുടെ ചോദ്യം പെട്ടെന്ന് വന്നു, നിങ്ങൾ പോവണ്ട, കഴിഞ്ഞ വർഷത്തെ പോലെ എന്തെങ്കിലും സംഭവിച്ചെങ്കിലോ? മോനോട് പറഞ്ഞത് ഒറ്റ മറുപടിയാണ്, മോനെ അങ്ങനെ സംഭവിച്ചാൽ നിന്റെ ഉപ്പയും ഉമ്മയും സ്വർഗത്തിലാണ്. എൻ്റെ സഹോദരങ്ങളെ, ചിലപ്പോൾ തിരിച്ചു വരുന്ന മക്കൾക്ക് കാത്തിരിക്കുന്നവർക്ക് ഉപ്പയും ഉമ്മയും ചിലപ്പോൾ തിരിച്ചു വരില്ല. കഴിഞ്ഞ വർഷം ഹറമിന് മരിച്ച മുഅ്മിന, ആ സഹോദരിയെക്കുറിച്ച് ഞാൻ വളരെ പറഞ്ഞു, എല്ലാവരും കേട്ടു, വൈറലായി. ഈ അടുത്ത സമയത്താണ് അവരുടെ ഭർത്താവ് ഇസ്മായിൽ എന്നെ വിളിച്ചത്. ഉസ്താദെ, ഞാൻ ഇസ്മായിലാണ്, പാലക്കാടാണ് താമസം. എന്തേത് ചോദിച്ചു ഉസ്താദിന്, എന്നറിയോ? ഞാൻ അറിയില്ല, ഞാൻ ഹറമിൽ മരിച്ച മുഅ്മിനയുടെ ഭർത്താവാണ്. കുറച്ചു നേരം മിണ്ടിയില്ല ഉസ്താദെ. എൻ്റെ ഭാര്യ മരിച്ചിട്ടവളുടെ മയ്യത്തടക്കി വരുമ്പോഴും എൻ്റെ ഹൃദയത്തിന് സമാധാനം നിന്നത് നിങ്ങളുടെ വാളാണ്. എൻ്റെ ഭാര്യ എൻ്റെ മുമ്പിൽ ചിതറിത്തെറിച്ച് കിടക്കുമ്പോൾ, എൻ്റെ മക്കൾക്കൊരു ഉമ്മയില്ലല്ലോ എന്ന് ഞാൻ കരുതുമ്പോഴും, എൻ്റെ ഭാര്യയ്ക്ക് ഇത്രയും വലിയ പ്രതിഫലം കിട്ടിയിട്ടാണ് അവൾ മരിച്ചതെന്ന് നിങ്ങളുടെ വാള് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആ ചെറുപ്പക്കാരൻ ഞാൻ ഇന്ന് ഇതുവരെ ഞങ്ങളെ നേരിൽ കണ്ടിട്ടില്ല. കാണണ ഉസ്താദ് ഒറ്റപ്പാലത്ത് വരുമ്പോൾ വിളിക്കണമെന്ന് നിങ്ങറിഞ്ഞെങ്കിലും ഇതുവരെ മറന്നുപോയി. ഇപ്പം വാള് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ്, മറന്നുപോയി വിളിക്കാൻ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ മേൽവിലാസം ഹറമിൽ വഫാത്തായ മുഅ്മിനയുടെ ഭർത്താവാണ് ഞാനെന്ന് പറയാൻ. അങ്ങനെ ഒരു ഭാര്യയുടെ ഭർത്താവായല്ലോ അല്ലാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമല്ലേ? മരിച്ചു പോയാലും നമ്മുടെ ജീവിതത്തിൽ ബാക്കി നിൽക്കുന്ന ചില മേൽവിലാസങ്ങളുണ്ട്. ഇപ്പൊ ദുൽഹജ്ജായി, കഴിഞ്ഞ ദുൽഹജ്ജിൽ മുഅ്മിന മരിച്ചെങ്കിലും അവൾ ഇന്നും ഈ സദസ്സിൽ ഓർക്കപ്പെടുകയാണ്. അല്ലാഹു ആ സഹോദരിയുടെ കബറിടം വിശാലമാക്കട്ടെ. ഇട്ടിട്ട് പോയ പൊന്നു മക്കൾക്ക് അല്ലാഹു കൂട്ടാക്കി കൊടുക്കട്ടെ. ഭർത്താവ് ഇസ്മായിലിന് അല്ലാഹു ക്ഷമയും സമാധാനവും നൽകുമാറാകട്ടെ. മുഅ്മിന മരിച്ചോ? ഇല്ല, മരിച്ചുപോയെങ്കിൽ പിന്നെ അവൾ എങ്ങനെയാണ് ഇവിടെയും ഓർമ്മിക്കപ്പെടുക? അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതം ഇങ്ങനെയൊക്കെ തീരുമ്പോൾ അവസാനം പറയാനൊരു മേൽവിലാസം ഉണ്ടാവണം. ആ മേൽവിലാസം ബാക്കവി മരിച്ചു. അദ്ദേഹം ജീവിതത്തിൽ കുറേ വാള് പറഞ്ഞ ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നാമേവരെയും സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല മരിക്കുന്ന നേരം, അവസാനം മരിക്കുന്ന നേരം സന്തോഷത്തോടെ കെലിമ പറഞ്ഞു മരിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇൻഷാല്ലാ ഇനി 15-16 കുറ്റിപ്പുറത്ത്, കോട്ടക്കല് കുറ്റിപ്പുറം ആലിൻചുവട്, അതാണ് ഹജ്ജിന് മുമ്പുള്ള വാള്. പിന്നെയുള്ളതൊന്ന് ബാംഗ്ലൂരാണ്.
അവിടെ എത്താൻ നിങ്ങൾക്ക് കഴിയില്ല. 20-ാം തീയതിയോടുകൂടി വയൽ കഴിയും, പിന്നെ 31-ാം തീയതിയോടെ യാത്രയാണ് ഹറമിലേക്ക്. ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സ്ഥലത്തെല്ലാം അള്ളാഹു നമുക്ക് ദുആ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. 8 വർഷമായി ബാക്കവി എവിടെ വാതിന് വന്നാലും പറ്റിരുന്ന നിങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഇൻഷാല്ലാ ഈ വിനീതന്റെ സദസ്സിൽ 6,666 നേർച്ചയാക്കിയ 40,000-ത്തിലധികം ആളുകളുണ്ട്. ക്യാൻസർ മാറാൻ, ട്യൂമർ മാറാൻ, പ്രയാസങ്ങൾ മാറാൻ ഇൻഷാല്ലാ ഇവിടെ വെച്ച് നമുക്കൊരു സദക്ക നേർച്ചയാക്കാം. 6,666 റുപ്യ ഇന്ന് കേരളത്തിൻ്റെ അകത്തും പുറത്തും ആയിരക്കണക്കിന് ആളുകൾ, എത്രയോ പേര് സദ ക്യാൻസർ മാറി, ഓപ്പറേഷൻ നടന്ന് മരിക്കൂന്ന് പറഞ്ഞവരും രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. ആ സദക്ക അത്ഭുതകരമാണ്. ഖുർആന്റെ ആയത്തിന്റെ എണ്ണത്തിന് തുല്യമായി ഇൻഷാല്ലാ ഇതിൽ ഭൂരിഭാഗം ആളുകളും ആ സദക്ക നിയത്ത് ചെയ്തവരും തന്നവരും ഒക്കെയാണ്. ഇതിന്റെ ബാക്കി ഈ വിനീതന്റെ ഹാഫിളിങ്ങളായ മക്കൾക്കാണ്. ഇൻഷാല്ലാ നിയത്തോടെ ഈ സദസ്സിൽ ഇൻഷാല്ലാ ഞാൻ വാക്ക് തരുന്നു, ഈ സദസ്സിൽ 6,666 നേർച്ചയാക്കി വാഗ്ദാനം ചെയ്യും. പിന്നീട് സംഘാടകരെ ലഭിച്ചാൽ മതി. ഇൻഷാല്ലാ ഹറമിൽ പോകുമ്പോൾ, ഹജ്ജിന് പോകുമ്പോൾ ഇരു ഹറമുകളിലും ബാബുകളിലും ദുആയ്ക്ക് ഇജാബത്തുള്ള മുഴുവൻ സ്ഥലങ്ങളിലും അള്ളാഹുവേ ഈ സദസ്സിൽ ഓരോ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ 6,666 നൽകിയ സഹോദരങ്ങൾ അവരുടെ ദുആകളെ നീ സ്വീകരിക്കണേ അള്ളാഹുവേ എന്ന് ഇൻഷാല്ലാ ഹറമിൽ പ്രത്യേകം ദുആ ചെയ്യാം സന്തോഷത്തോടെ. ഒരാൾ മാറി നിൽക്കേണ്ട, കടിയേണ്ടാണ് അവരൊക്കെ. എന്ത് പ്രശ്നമുണ്ടോ അത് മനസ്സിൽ നിയത്തു വെക്കണം. കടമെങ്കിൽ കടം മാറണം, രോഗമെങ്കിൽ രോഗം മാറണം, സ്ഥലം വിൽക്കാനുണ്ടെങ്കിൽ വിൽക്കണം. ഇൻഷാല്ലാ ഹജ്ജിന് ലക്ഷക്കണക്കിന് ആളുകൾ അറഫയിൽ കൊടുമ്പോൾ അറഫയിലെ ദുആ അള്ളാഹു കബൂലാക്കും. ഞാൻ എവിടെ പോയാലും എൻ്റെ ആദ്യത്തെ ദുആ എൻ്റെ സദസ്സിൽ എന്നെ ഏൽപ്പിച്ചവർക്ക് വേണ്ടിയാണ്. ഈ സദസ്സിൽ ആ ഒരു നെയ്യത്തോടുകൂടി ഹറമിലെ ദുആയിൽ ഇൻഷാല്ലാ ഉൾപ്പെടണം എന്ന ഒരു നെയ്യത്തോടുകൂടി 6,666 രൂപ വളരെ പ്രധാനപ്പെട്ടൊരു നെയ്യത്ത് മനസ്സിൽ വെച്ചിട്ട് സന്തോഷത്തോടെ ഇൻഷാല്ലാ ഇത് ഹാഫിളുകളായ മക്കളുടെ കാര്യത്തിൽ നേർച്ചയാക്കി ഒന്ന് സന്തോഷത്തോടെ കഴിയുന്ന ആളുകളൊന്ന് കൈപൊക്കി. ആദ്യം അൽഹംദുലില്ലാ അഷറഫ് ചങ്ങരംകുളം എൻ്റെ എട്ടടുത്ത സുഹൃത്തൻ, അള്ളാഹു സ്വീകരിക്കട്ടെ. സ്ഥാപനത്തിൽ ഹാഫിളുകളായ മക്കൾക്ക് എന്താവശ്യം വന്നാൽ അഷറഫ് പറയും, ഉസ്താദ് എന്നെ വിളിക്കണം. ആദ്യം ആ മക്കളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന എൻ്റെ ബഹുമാന്യ സുഹൃത്ത് അഷറഫ് ചങ്ങരംകുളം, അള്ളാഹു അദ്ദേഹത്തിൻ്റെ വീട് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ആ വീടിനെ നീ സമാധാനത്തിൻ്റെ ഭവനമാക്കണേ അല്ലാ. സന്തോഷത്തോടെ ഇബ്രാഹിം നബിയും ഹജറാ ബീവിയും ഇസ്മായിൽ നബിയും ജീവിച്ചതുപോലെ സന്തോഷത്തോടെ ജീവിപ്പിക്കണേ അല്ലാ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നീ ഏറെക്കെ പ്രയാസങ്ങളുണ്ടോ മാറ്റണേ അല്ലാ. ബിസിനസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഈറി മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ. രണ്ടാമത്തെ ആൾ കൈബുക്കിയാൽ മതി. എന്നിട്ട് പിന്നീട് വാഗ്ദാനം ചെയ്ത് അൽഹംദുലില്ലാ ഖാദർ സാഹിബ് കൂറ്റനാട്, അവരൊക്കെ എൻ്റെ സദസ്സിൽ സ്ഥിരമായി വരുന്ന ഒരു സ്നേഹത്തിൻ്റെ ചങ്ങലകളാണ്. ഈ സദസ്സ് എല്ലാ സദസ്സും വലുത് ഹറമിൽ പോയി നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹുവേ അദ്ദേഹത്തിൻ്റെ മക്കളെ നീ നല്ല പഠനത്തിൽ പുരോഗതിയിലെത്തിക്കണേ തമ്പുരാനെ. ആ കുടുംബത്തിന് നീ ഐശ്വര്യം നൽകണേ അള്ളാഹുവേ. മക്കൾ വെളിയിലാണ് പഠിക്കുന്നത്, വഴിതെറ്റാതവരെ പഠിപ്പിച്ച് ഒരു നല്ല ഭാവിയിലെത്തിക്കണേ അല്ലാ. അദ്ദേഹത്തിനും ഭാര്യക്കും നീ ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. ഏതൊക്കെ രോഗങ്ങളുണ്ടോ ശിഫയാക്കണേ അല്ലാ. മൂന്നാമത്തെ ആൾ പെട്ടെന്ന് സമയമില്ല, പെട്ടെന്ന് ദുആയിലേക്ക് കടക്കും, പെട്ടെന്നുണ്ട്. ഒരു 6,666 മകൻ ജയിൽ മോചിതനാവാൻ ഒരു സഹോദരി, അള്ളാഹുവേ ആ മകനെ നീ ജയിൽ മോചിതനാക്കണേ അല്ലാ. അതിനേതൊക്കെ തടസ്സമാണോ ആ തടസ്സങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ അധികാരികളുടെ മനസ്സനുകൂലമാക്കണേ അല്ലാ. 6,666 രൂപയുടെ ബറക്കത്തുകൊണ്ട് ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ നീ നടത്തിയിട്ടുണ്ട് റബ്ബേ. ഈ സദസ്സിൽ നീ അത്ഭുതങ്ങളുടെ സദസ്സാക്കണയല്ല. ആരിത് നീയത്ത് ചെയ്ത് പറയുന്നുവോ അവരുടെ മുറാദുകൾ നീ ഹസിലാക്കണേ അല്ലാ. കീറി മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് നീ കാക്കണേ അല്ലാ. നാലാമത്തെ
വയസ്സായി. അള്ളാഹു കബൂലാക്കട്ടെ. ആരും എഴുന്നേക്കരുത് ഇനി ദുനിയ. അബ്ദുൽ ഹമീദ് അഞ്ചാമത്തെ സഹോദരൻ, അള്ളാഹുവേ സ്വീകരിക്കണേ അല്ലാ. ഞാൻ പിരിവെക്കുന്നത് ഇപ്പം ആ സ്ഥിതി മാത്രമേ ചോദിക്കൂ, കാരണം ഇതൊരു ദുആടെ സദക്കയാണ്. ധാരാളം ആളുകൾ ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും അത്ഭുതം തോന്നുക, ഉസ്താദേ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. മാരകമായി മരണത്തെ മുഖാമുഖം കണ്ടതും ഈ സദക്ക കൊണ്ട് നീ മാറ്റി തന്നിട്ടുണ്ട്, അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സഹോദരന്റെ മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാനെ. അവരിരുവരുടെയും അബ്ദുൽ ഹമീദ് ഹുസൈൻ എന്ന സഹോദരൻ ഏതാഗ്രഹത്തോടെ പറഞ്ഞു, കബൂലാക്കണേ തമ്പുരാനെ, ഐശ്വര്യം നൽകണേ അല്ലാഹുവേ, അവരെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഇപ്പൊ മരിച്ചിട്ട് 130-ാമത്തെ ദിവസമാണ്, നാളെ ഖബർ വിശാലമാകാൻ. യൂസുഫ് എന്ന സഹോദരൻ അല്ലാഹുവേ തൻ്റെ ഉപ്പ മരിച്ച ദിവസം 130 ദിവസം കഴിഞ്ഞു, തൻ്റെ ഉപ്പക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആ മകൻ ചെയ്ത സദക്ക നീ സ്വീകരിക്കണേ അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ തൻ്റെ ഉപ്പാക്ക് വേണ്ടി ചെയ്ത സദക്ക സ്വീകരിച്ച് അല്ലാഹുവേ ആ ഉപ്പ കബറിലെന്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ അത് ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ, മാറ്റിക്കൊടുക്കണേ അല്ലാ. ഖബറ് കാണാ മറയത്തോളം വിശാലമാക്കണേ തമ്പുരാനെ. നാളെ ഞങ്ങൾ മരിച്ചാലും ഇതേപോലെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കളെ തരണേ അല്ലാ. 7-ാമത്തെ ആൾ, അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗം ആളുകളാണ്. 7-ാമത്തെ ആൾ, പെട്ടെന്ന് ഞാൻ ദുആ ചെയ്യും. ഹുസൈൻ ചീപ്പി മനസ്സിലെ നല്ല ആഗ്രഹം സഫലീകരിക്കാൻ, അള്ളാഹുവേ ആ സഹോദരന്റെ നല്ല മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ആഗ്രഹം സഫലീകരിക്കാണേത് തടസ്സമാണോ മാറ്റി തരണേ തമ്പുരാനെ, ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാ. കച്ചങ്ങൾ പടിയണം മുഹമ്മദ് അലി പനച്ചിക്കൽ, 6,666 രൂപ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവേ നീ ഐശ്വര്യം നൽകണേ അല്ലാ, അദ്ദേഹത്തിൻ്റെ സദക്കയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, എല്ലാവിധ പ്രയാസങ്ങളും മാറ്റി നീ സമാധാന ജീവിതം നൽകണേ അല്ലാ. 10-ാമത്തെ ആൾ, എ പി ഹസനാജി, അള്ളാഹു അദ്ദേഹത്തിൻ്റെ മുറാദ് ഹാസിലാക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അള്ളാഹു ഐശ്വര്യം നൽകട്ടെ, അള്ളാഹു എല്ലാവിധ ബറക്കത്തും ചൊരിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ.